ஒரு சூரிய தேஜஸ்ஸா உணரே நமே பவான் மனசின் தமசாற்றுவான். എന്തോ ഒന്നിന്റെ നന്ദി നാം ദർശിക്കുന്നുവല്ലോ സുശീല. ആപതിക്കും കരണീയം സ്മരണീയം ചരണൈകുളം അമ്പായ തൽസ്മരണം കിങ്കുരുതേ ബ്രഹ്മാതിരവിത കിങ്കരീകുരുതേ കയ്യുന്നിട്ടും ഇന്നെന്താ കേസ്? കൂലിത്തല്ലോ പിടിച്ചു പറയോ? കൂലിത്തല്ലാണ് പരമേട്ട. പ്രതി ഒരു ബോധം ഇല്ലാത്തവനാ. നിനക്ക് വക്കാലത്ത് തന്നതുകൊണ്ട് പ്രതി ബോധമില്ലാത്തവനും കൂലിത്തല്ലുകാരനായതുകൊണ്ട് വിവരമില്ലാത്തവനും നീ ഒരു അശുവുമാകയാൽ ആയുരാരോഗ്യ സൗഖ്യത്തെ മുൻനിർത്തി സൂര്യാസ്തമയം വരെ വ്യവഹാര കേന്ദ്രങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്നതാണ് ബുദ്ധി എന്ന് നാം കാണുന്നു. അപ്പൊ ഇന്നും കോടതി പോണ്ടേ? കോടതി മാത്രമല്ല, വീടും നിനക്ക് സൂര്യാസ്തമയം വരെ നിഷിദ്ധമാണ്. പക്ഷെ എവിടെയായാലും ഒരു പ്രശ്നം നിന്നെ പിടിച്ചു കുലുക്കും. പതറരുത്. എന്താ? അതിന്റെ അന്ത്യം ഒരു വൻ നേട്ടത്തിലേക്കായിരിക്കും നിന്നെ നയിക്കുന്നത് സുശീല. ഇന്ന് വേറൊന്നും കയ്യിലില്ല പരമേട്ട. അടുത്ത കേസിന് ഞാൻ ഇതിന്റെയും കൂടെ ചേർത്ത് തരാം. മധുപാന കേന്ദ്രത്തിലും വ്യഭിചാര സെന്ററിലും കടം പറഞ്ഞാലും പ്രവാചക സമക്ഷത്തിൽ കടം പറയുന്നത് മഹാപാപമാണ് സുശീല. ഗതികേട് കൊണ്ട് ഇന്നൊരു ദിവസം പ്രവാചക സമക്ഷത്തിൽ കടം പറയേണ്ടി വന്ന ഈ മഹാപാപിയോട് പൊറുക്ക് പരമേട്ട. പോയി അടുത്ത കേസുമായി വാ. ഓക്കേ.
ചേച്ചി നല്ല കടുപ്പത്തിലൊരു ചായ ഭാസ്കരാ പറ്റു കുറയായി ഇവിടെയും ചെലവുകളൊക്കെ ഉള്ളതാ ഇങ്ങനെ വെച്ച് നീട്ടിക്കൊണ്ട് പോയാലേ ശരിയാകുകയില്ല അതെങ്ങനെയാ ആദ്യമൊക്കെ പറ്റിയിട്ടാനായിട്ട് എന്റെ പുറകെ നടക്കും എന്റെ മനസ്സലിഞ്ഞ് ഒന്ന് പറ്റുകൊടുത്താലോ ഞാൻ പിന്നെ ഇവന്മാരെയൊക്കെ പുറകെ നടക്കണം ഒന്ന് കേറിപ്പൊടിയാത്ത ആ കൊളക്കാട്ട് പറമ്പിലെ വേലുപിള്ളയ്ക്കും നേത്യാര് പറമ്പിലെ ഭാർഗവനും ഒക്കെ ഈ ഇത് തന്നെയല്ലേ പണി ചോദിക്കണോണ്ട് ഒന്നും തോന്നരുത് തനിക്ക് മാത്രം എന്താ സുശീല ശമ്പളം കിട്ടണില്ലേ അല്ല അറിയാഞ്ഞിട്ട് ചോദിക്കുക സാമാത്രം എന്താടോ ഗതി പിടിക്കാത്ത ചേച്ചി താക്കോലിംഗ് സുശീലിന്റെ കൂട്ടുകാരൻ ഒരുത്തം വന്ന് മേടിച്ചോണ്ട് പോയി അതാരാ പേര് വല്ലതും പറഞ്ഞു പേരൊന്നും പറഞ്ഞില്ല മുമ്പ് നിങ്ങളുടെ കൂടെ പലപ്രാവശ്യം വന്നിട്ടുള്ളതാ അതുകൊണ്ടാ ഞാൻ കൊടുത്തത് അല്ല സുശീല കുറച്ച് കാശ് വല്ലതും കിട്ടിയാ കൊള്ളായിരുന്നു ഇവിടെയും ബുദ്ധിമുട്ടാ ഞാൻ തരാൻ ചേച്ചി നീ നാട്ടുകാരെ കൊണ്ട് അതൊന്നും പറയിക്കും പറയട്ടെ നാട്ടുകാരെ അത് കേൾക്കാനല്ലേ ഞാനിവിടെ കൊതിച്ചു നിൽക്കുന്ന പിന്നെ അമ്മ വല്ലതും പറഞ്ഞെന്ന് കരുതി വിഷമം തോന്നണ്ടാട്ടോ അങ്ങനെയൊക്കെ പറഞ്ഞാലും ഏട്ടനെ അച്ഛനും മികം വലിയ ഇഷ്ടാ ഇനിയും പറ്റുകൂടിയ ഇഷ്ടമൊക്കെ ഇഷ്ടക്കേടാവും ഏട്ടൻ വിഷമിക്കാതെ ദാ ഇത് വെച്ചോളൂ കടയിലെ പറ്റി തീർക്കാൻ ഇത് മതിയാകും നീ എന്താ ഈ കാണിക്കുന്നത് തോന്നിയാസം കുറെ കൂടുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ ഇത് തരാനുള്ള നിന്റെ ഈ മനസ്സുണ്ടല്ലോ എനിക്കത് മതി അമ്മ വിളിക്കുന്നു ചെല്ല ഹ
power of certain police officers to seize properties. Any police officer may seize any property which may be alleged or suspected to have. എന്താ കാര്യം? ഒരു കേസിന്റെ കാര്യം പറയണ്ടാ. കേസിന്റെ കാര്യമൊക്കെ പിന്നീട്. ആദ്യം ഫീസ് എടുക്ക, ഒരു 500 രൂപ. നിനക്കൊല്ലം പറ്റിയോ? ഭാഗ്യം ബാഹ്യമായിട്ടൊന്നും പറ്റിയില്ല. അല്ലായിരുന്നെങ്കിൽ ഓട്, ഈ കാലം വെച്ചോണ്ട് ഇനി ഓടാനോ? കാര്യമായിട്ടൊന്നും പറ്റിയില്ല എന്ന് പറഞ്ഞത് എന്ത് കറക്റ്റ്? രാവിലെ ഈ മുനിസിപ്പാലിറ്റിയിൽ വന്നിറങ്ങിയപ്പോ തൊട്ട് കിട്ടുന്ന ഇടിയ. എന്നാലും ഒരു പരിചയമില്ലാത്ത ആൾക്കാർ വന്ന് തന്നെ ഇത്രയും ഇടി ഇടിച്ച എന്തിനാണെന്ന് ഒരു പിടിയും കിട്ടുന്നത്. അവർക്കൊരു അബദ്ധം പറ്റിയതാ. ഇന്ന് ഈ വന്നവരുടെ ഒരു ബന്ധുവിനെ കീഴ്ക്കോടതി ഒരു കേസിന് 3 മാസത്തേക്ക് ശിക്ഷിച്ചിരുന്നു. ആ കേസ് ജില്ലാ കോടതിയിൽ വന്നപ്പോ അയാൾക്ക് വേണ്ടി ഞാനാ ഹാജരായത്. ജില്ലാ കോടതി അയാളെ വെറുതെ വിട്ട, ഇല്ല 3 വർഷത്തേക്ക് ശിക്ഷിച്ചു. അപ്പൊ അവരെന്നെ കൊല്ലാതെ വിട്ടത് ഭാഗ്യം. നിനക്ക് വാ തുറന്ന് പറഞ്ഞുകൂടായിരുന്നു അവർക്ക് ആള് മാറിപ്പോയതാന്ന്. ഞാൻ പറയാനായിട്ട് നാക്കെടുത്തത് മൂക്കടച്ച അവരെ ഇടി. അല്ല, അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. കേസ് തോറ്റതിന് അവരെന്നെ കാണാൻ ഇവിടെ വരുമ്പോ നീ കസേര കയറി ഞെളിഞ്ഞിരുന്ന് നിയമപുസ്തകം വായിച്ചോണ്ടിരുന്നാ പിന്നെ ഞാനാണെങ്കിലും ഇടിച്ചു പോകും. അതെന്താടേ വക്കീൽ ഫീസായിട്ട് ഇവിടെ തരുന്ന ഇടിയും തൊഴിയാണോ? കാശായിട്ട് തരാൻ പറയടേ. അല്ല, അതൊക്കെ പോട്ടെ, ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് എഴുന്നള്ളിരിക്കുന്നത്? അതെ, ഇവിടെ യമകണ്ഠ കുറുപ്പെന്ന ഒരാള് അച്ഛൻ 1 ലക്ഷം രൂപ കൊടുക്കാനുണ്ട്. അത് ഒരാഴ്ചക്ക് ശേഷം എന്റെ തരാമെന്നാ പറഞ്ഞിരിക്കുന്നത്. ഒരാഴ്ച കഴിഞ്ഞിട്ടല്ലേ, അതിന് ഇത്ര നേരത്തെ ഇങ്ങോട്ട് കെട്ടിയെടുത്ത് എന്തിനാ? അത് നിന്റെ കൂടെ ഒരാഴ്ച വന്ന് ചെലവഴിക്കണോന്ന് നീ എപ്പോഴും എന്റെ അടുത്ത് പറയാറില്ലേ? ഞാൻ ഇതേവരെ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. പറഞ്ഞിട്ടില്ല, പക്ഷേ നിന്റെ മനസ്സിൽ എപ്പോഴും അങ്ങനെ തോന്നാറില്ല. ഹരിചന്ദ്ര, എന്റെ അടുത്ത് വേലയിറക്കല്ലേ, നിന്നെ എനിക്ക് അറിഞ്ഞൂടെ, എന്താ നിന്റെ ഉദ്ദേശം? അപ്പൊ ഞാൻ പറഞ്ഞ നിനക്ക് വിശ്വാസമായിട്ടില്ല അല്ലേ? ഒട്ടും വിശ്വാസമായില്ല. ശരി സുശീല, നമ്മൾ ഒന്നിച്ച് കഴിഞ്ഞ കാലം നീ ഇത്രയും പെട്ടെന്ന് മറക്കാൻ പാടില്ലായിരുന്നു. ഒരു വലിയ തുക 1 ലക്ഷം രൂപ ഈ മുനിസിപ്പാലിറ്റിയിൽ സേഫായി വെക്കാൻ പറ്റിയ ഒരിടം, ഹരിചന്ദ്രന് വിശ്വാസമുള്ള ഇടം, അത് നിന്റെ വീടായിരുന്നു. സാരമില്ല, വേണ്ട, നമ്മുടെ സ്നേഹം നമ്മുടെ ബന്ധം എല്ലാം ഒരു സ്വപ്നമായിരുന്നു എന്ന് ഞാൻ കരുതിക്കൊള്ളാം. മറവിതൻ മരണത്തിൽ മയങ്ങാൻ കിടന്നാലും ഓർമ്മകൾ ഓടിയെത്തി ഉണർത്തിയിരുന്ന ഒരു ചെറിയ ഡൗട്ട് ഉണ്ട്. സാരമില്ല, ഞാൻ മാനേജ് ചെയ്തോളാം. സമാധാനമായി. സോറി, ബുദ്ധിമുട്ടിച്ചതിന് മാപ്പ്. എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യണം. എന്റെ കയ്യിൽ 10,000 രൂപയുണ്ട്. അത് കുറച്ച് ദിവസത്തേക്ക് എവിടെയെങ്കിലും ഒന്ന് സുരക്ഷിത മാറ്റി വെച്ചേക്കണം. കാരണം വല്ല കടത്തന്നേലും കിടന്നുറങ്ങുമ്പോ ആരെങ്കിലും എടുത്തോണ്ട് പോയാ പിന്നെ അപ്പൊ കിടന്ന് വിഷമിക്കണ്ടല്ലോ. പക്ഷെ എവിടെയായിരുന്നാലും ഒരു പ്രശ്നം നിന്നെ പിടിച്ചു കുലുക്കും, പതറുക. അതിന്റെ അന്ത്യം ഒരു വൻ നേട്ടത്തിലേക്കായിരിക്കും. സുശീല, സുശീല. ഹരിചന്ദ്രൻ, ഹരിചന്ദ്രൻ, ഒരു ക്രിമിനൽ വക്കീലിന്റെ ക്രിമിനൽ ബുദ്ധിയിൽ ഞാൻ എന്തൊക്കെയോ ചിന്തിച്ചു പോയി. നീ അത് കാര്യമാക്കണ്ട. 10,000 രൂപ അടങ്ങുന്ന ഈ ബാഗുമായിട്ട് ഈ മുനിസിപ്പാലിറ്റി കള്ളന്മാരുടെ ഇടയിലേക്ക് ഞാൻ നിന്നെ ഇറക്കി വിടില്ല. നിനക്ക് ഇവിടെ താമസിക്കാം. ഈ വീടിന്റെ വാതിൽ നിനക്ക് വേണ്ടി എപ്പോഴും തുറന്നിരിക്കും. ഒരു മീണ്ടും ആലുവണപ്പുറത്തും കിടക്കാവുന്നല്ലടാ പഴഞ്ചൊല്ല്. അതൊക്കെ നിനക്ക് ബുദ്ധിമുട്ടാവില്ല. ഒരു ബുദ്ധിമുട്ടില്ല, നീ ഇങ്ങോട്ടിരുന്ന ഇങ്ങോട്ടിരിക്കെ ഒരു ചായം കൂടി എടുക്കട്ടെ. ഞാൻ വന്നപ്പോ നീ ഇട്ടെന്നല്ലോ. ആ സാരമില്ല, നിനക്ക് നല്ല ക്ഷീണമുണ്ടല്ലോ, ഒരു ചായം കൂടി എടുക്കാം. എന്നാ ജ്യൂസ് എന്തെങ്കിലും എടുത്താൽ മതി. പിന്നെ വൈകുന്നേരം നമുക്ക് ഇത് വേണം, 2-3 ബോട്ടിൽ വാങ്ങിച്ചോ. ഇപ്പൊ ഇതിരി സുശീല, എന്താ എന്ത് പറ്റി? എന്താ പ്രശ്നം? ഒന്നുമില്ല, സത്യം പറ. നീ എന്നിൽ നിന്ന് എന്തോ ഒളിച്ചു വെക്കുന്നുണ്ട്. എന്റെ കൊലക്കേസിന്റെ വിധി പറയുന്ന ദിവസമാണ് നാളെ. ഞാൻ ആരെയും കൊന്നില്ല. പിന്നെ ഞാൻ വാദിച്ച കേസിന്റെ വിധിയാ നാളെ. നിനക്ക് നിസാരം. എടാ, വിധി പറയുന്നതിന്റെ തലേ ദിവസം ഇരുമ്പഴികളിൽ പിടിച്ച് അന്ധകാരത്തിലേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുന്ന ഒരു പ്രതിയുടെ നെഞ്ചിടിപ്പും അരമതിൽ വന്നിരുന്ന് സിഗരറ്റ് വലിക്കുന്ന ഒരു അഡ്വക്കേറ്റിന്റെ ഹൃദയത്തുടിപ്പും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അനുകൂലമായ ജഡ്ജ്മെന്റ് കേൾക്കുമ്പോ ഒരു അഡ്വക്കേറ്റ് ഉണ്ടാകുന്ന ആത്മപ്രഹർഷം, ഒരുതരം സന്തോഷം. 1 ലക്ഷം രൂപ പ്രതിഫലം വാങ്ങുന്നതിനേക്കാളും മഹത്തരമാണടാ അത്. കൃഷ്ണയ്യരും മള്ളൂരും ഒക്കെ. മള്ളൂരോ? അതൊരു കവിയല്ലേ. അത് ഉള്ളൂര്. ഓ, അങ്ങനെ പേരും മാറ്റിയോ? ഉണ്ടായിരിക്കടാ. ഇവരൊക്കെ തങ്ങളുടെ വാക്ചാതിരി കൊണ്ട് പ്രകമ്പനം കൊള്ളിച്ച കോടതി മുറിക്കുള്ളിൽ
ദിവസങ്ങളായി മുഴങ്ങി കേട്ടുകൊണ്ടിരുന്ന അഡ്വക്കേറ്റ് സുശീലന്റെ വാദമുഖങ്ങൾക്ക് നാളെ തിരശീല വീഴുകയാണടാ. നാളെ ജഡ്ജിയുടെ വായിൽ നിന്നും ആ ശബ്ദം മുഴങ്ങും. എന്നിട്ട് ഉള്ളൂര്? ഉള്ളൂര് ഉള്ളൂരല്ല, നിന്റെ എല്ലിയ ഊരും. എന്നിട്ട് പോയി കിടന്ന് ഉറങ്ങണ. അതേ കേട്ടുള്ളെങ്കിലും നിന്റെ കഥ കൊള്ളാം. ആ എനിക്ക് കോടതി പോകാൻ സമയമായി. അല്ല ഇന്നെന്താ നിന്റെ പരിപാടി? ആ യമകണ്ഠ കുറിപ്പിനെ ഒന്ന് കാണണം. കിട്ടാനുള്ള കാശിന്റെ കാര്യത്തില് ഒന്ന് ചൂടായി നിന്നില്ലെങ്കിൽ ചിലപ്പോ. വേണം വേണം, കിട്ടാനുള്ള കാശ് എത്രയും വേഗം വാങ്ങണം. ആ കാര്യത്തിൽ ഒരു അലംഭാവം ഉണ്ടാവണ്ട. അഭിനെ, ഇന്നെന്റെ കൊലക്കേസിന്റെ വിധി പറയുന്ന ദിവസമാ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ആ പ്രതിയുടെ ബന്ധുക്കളൊക്കെ നല്ല ജിംഖാന കക്ഷികളാ. ഒരു മുൻകരുതൽ എന്ന നിലയ്ക്ക് നീ ഇവിടെ നിന്നൊന്ന് മാറി നിൽക്കുന്നതല്ലേ ബുദ്ധി. അല്ല ഇന്നലത്തെ സംഭവം ആവർത്തിക്കണ്ടല്ലോ എന്ന് കരുതി പറഞ്ഞതാ. കയ്യിലുള്ള പൈസയും കുറച്ചുകൂടെ സുരക്ഷിതമായിട്ട് എങ്ങോട്ടെങ്കിലും മാറ്റിയേക്കണം, അതാ നല്ലത്. ഓക്കെ. നീ പറഞ്ഞതുപോലെ ആ 10,000 രൂപ ഞാൻ ഇങ്ങ് കയ്യിലെടുത്തു. വല്ലാക്കടിയും പറ്റി, അത് കൈമറിഞ്ഞു പോണ്ടായി. കുറച്ച് രൂപ സേഫ് ആയിട്ട് വെക്കാൻ ഇവിടെ ഒരു ഇടമില്ല, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നീ ഒരു കാര്യം ചെയ്യ്, ആ ബാങ്കിൽ എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത. ക്യാഷ് ആവശ്യമുള്ളപ്പോ ചെക്ക് ആയിട്ട് എഴുതി എടുത്താ മതിയല്ലോ. ശരിയാ. അപ്പൊ യമകണ്ഠ കുറുപ്പിന്റെ നിനക്ക് കിട്ടാൻ പോകുന്ന 1,00,000 രൂപയും ബാങ്കിൽ തന്നെ ഇടാം. കറക്റ്റ്. നിനക്ക് ഇന്ന സമയമില്ലെങ്കിൽ വേണ്ട, 2 ദിവസം കഴിഞ്ഞ് മതി. അയ്യോ, ഇന്നെന്റെ കൊലക്കേസിന്റെ വിധിയാ. അപ്പൊ നമുക്ക് വൈകിട്ട് കാണാം. അതിങ്ങനെ എപ്പോഴെപ്പോഴും പറയണ്ട. സാറിന് കഴിക്കാൻ എന്താവോ? എനിക്ക് ഒരു പ്ലേറ്റ് മാഗി നൂഡിൽസും 2 ലിജ്ജത്ത് പപ്പടവും. അയ്യോ സാറേ, അങ്ങനത്തെ സാധനൊന്നും ഇവിടെ ഇല്ല. ഇല്ലേ, പിന്നെന്തുണ്ട് ഇവിടെ? പുട്ടും കടലയും പിന്നെ ഇഡലിയും ദോശയും ചമ്മന്തിയും ഉണ്ട്. എന്നാലേ പുട്ടും കടലയും ഇഡലിയും ദോശയും ചമ്മന്തി എടുത്തോളൂ. 2 ഏത്തപ്പഴം കൂടെ. തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ ആശയം ആവേശവുമായ ശ്രീമാൻ കുഴിഞ്ഞാമ്പറ ലോലൻ, ജനലക്ഷങ്ങളുടെ കണ്ണിനുണ്ണിയായ കുഴിഞ്ഞാമ്പറ ലോലൻ ഇന്ന് രാവിലെ 10 മണിക്ക് വിക്കറ്റിംഗ് ഉദ്ഘാടനം ചെയ്യും. ആരായിരുന്നു ലോലൻ സാറോ? ചേച്ചി ഒരു ചായ. അല്ല സാറേ, ഇപ്പൊ ആ ഒഴിവാച്ചുള്ള കടമെല്ലാം എടുത്ത ഫാക്ടറി തുടങ്ങിയത്. ഇത് തുടക്കത്തിലെ എന്തിനാ മുടക്കുന്നത്? വല്ല പാവങ്ങളും പഴച്ചു പോയിക്കട്ടെ. അത് പിന്നെ കോയിക്കൽ തറവാട്ടുകാർ അവരുടെ നിന്നും അയ്യവാച്ചൻ ഇവരുടെ നിന്നും പറയുന്ന പ്രസ്തുത സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഓട്ട് ഫാക്ടറി അടിസ്ഥാനപരമായി തന്നെ ഒരു തർക്ക വസ്തുവാണ്. അങ്ങനെയുള്ള തർക്കങ്ങൾ മാത്രം നിറഞ്ഞു നിൽക്കുന്ന ഒരു തർക്ക വസ്തുവിൽ ഫാക്ടറി സ്ഥാപിക്കുകയും അതിന്റെ പേരിൽ അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തെ ചൂഷണം ചെയ്യുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്ന ബൂർഷ്വാ പിന്തിരിപ്പൻ നയത്തിനെതിരെ ശക്തമായി പ്രതികരിക്കേണ്ടത് ഈ നാട്ടിലെ പ്രബുദ്ധരായ. ചേച്ചി ഒരു ചായ എനിക്കും കൂടി. ഇനിയോ? ഇല്ലെങ്കിൽ കാപ്പി മതി. ഓ ആ വേം വേണം വേം വേണം, വണ്ടിയെടു വണ്ടിയെടു. തൊഴിലാളി വർഗത്തിന്റെ കണ്ണിലുണ്ടി കൊഴിഞ്ഞാമ്പറ. ഇവനെയൊക്കെ തീറ്റി പോറ്റേണ്ട ജോലിയും ബാക്കിയുള്ളവർക്ക. എത്രയായി? 18 രൂപ 50 പൈസ. ചില്ലറയില്ലല്ലോ സാറേ. ബാക്കി ഞാൻ ചോദിച്ചില്ലല്ലോ. ഇവിടെ ടൂറിസ്റ്റ് ടാക്സ് കിട്ടും. സോ യുവർ ഓണർ, വൺസ് അഗൈൻ ഞാൻ പറയുന്നു, ഈ കൊലക്കേസിൽ കുറ്റം ആരോപിക്കപ്പെട്ട എന്റെ കക്ഷി വെറും നിരപരാധിയാണ്. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. വാദിഭാഗത്തെയും പ്രതിഭാഗത്തെയും വാദം കേട്ടതിന് പ്രകാരം ഈ കേസിലെ പ്രതിയായ സത്യനാരായണനെതിരായ കൊലക്കേസ് നിലനിൽക്കത്തക്കതായി കോടതിക്ക് ബോധ്യം വന്നിരിക്കുന്നു. ആയതിനാൽ ഈ കേസിൽ ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം നൽകാവുന്ന പരമാവധി ശിക്ഷ കിട്ടുവാൻ പ്രതി സത്യനാരായണൻ അർഹനാണ്. എങ്കിലും പ്രതിയുടെ പ്രായവും കുടുംബ പ്രാരാബ്ദങ്ങളും പരിഗണിച്ച് പ്രതി മോഷ്ടിച്ച വാഴക്കുലിയുടെ വിലയായ 75 രൂപയും കോടതി ചിലവ് 400 രൂപയും വാദിക്ക് കൊടുക്കുവാനായി. ഇതിനാൽ കോടതി ശിക്ഷ വിധിക്കുന്നു. ഹിമാലയത്തിൽ
കോട്ടെ, ഫാക്ടറി അടച്ചു പൂട്ടിട്ട് ഒരാഴ്ചയായി. ഇവിടുത്തെ സംഘടിത തൊഴിലാളി വർഗത്തിന്റെ ആത്മാഭിമാനത്തിന്റെ മുന്നിലാണ് മിസ്റ്റർ ഐവാൻ നിങ്ങൾ കൊഞ്ഞണം കുത്തുന്നത്. കമ്പനി തുറക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. നിങ്ങളല്ലേ കമ്പനി തുറപ്പിക്കില്ല എന്ന് വാശി പിടിച്ചിരിക്കുന്നത്. ചിക്കാഗോയിൽ ചിന്തിയതും പുന്നപ്രവയാറിൽ ഒഴുകിയതും ഒരേ രക്തമാണെന്നത് നിങ്ങളെപ്പോലുള്ള പിന്തിരിപ്പൻ മൂലാച്ചികൾ മറന്നു കളയുന്നു. മിസ്റ്റർ ഐവാൻ, നിങ്ങൾ കാലത്തിന്റെ ചുവരെടുത്തിന് മുന്നിൽ പുറംതിരിഞ്ഞ് നിൽക്കരുത്. എന്തൊക്കെയായി പറയണേ, എനിക്കൊന്നും മനസ്സിലാവണില്ല. ചുടിചോരയെന്നും മൂരാച്ചി എന്നൊക്കെ പറഞ്ഞ് കാലത്ത് തന്നെ ഭീഷണിപ്പെടുത്താതിലോല. എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ അകത്തൊന്ന് സംസാരിക്കാം. വാ, ആ മാല അങ്ങോട്ട് ഊരിയിട്ടേ, എന്താ കല്യാണത്തിന് പോവാ. ചാറ്റയും ബെർലയും മുതൽ താഴോട്ടുള്ള ഏതൊരു ബൂർഷ്വാ മുതലാളിയും ഇന്നുവരെയും തൊഴിലാളികളോട് സ്വീകരിച്ചിട്ടുള്ള സമീപനം ഒന്ന് തന്നെയെന്ന് ഒരിക്കൽ കൂടി അടിവരയിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ അവകാശങ്ങളെ നിർദാക്ഷിണ്യം അവഹേളിച്ചു. ഇനി ഞങ്ങൾ പിന്നോട്ട് പോകില്ല മിസ്റ്റർ ഐവാച്ചൻ. മുന്നോട്ട് വെച്ച കാൽ പിന്നോട്ട് വെച്ച ചരിത്രം തൊഴിലാളി വർഗത്തിനില്ല. മുന്നോട്ട് വെച്ച കാല് അവിടെ തന്നെ ഇരുന്നോട്ടെ, അതിനി പിന്നോട്ട് വലിച്ചിട്ട് ലോക തൊഴിലാളികൾക്ക് ഒരു അപമാനം വേണ്ട. എന്റെ ലോല, നിങ്ങൾ പരിഹസിക്കുകയാണോ മിസ്റ്റർ ഐവാച്ചൻ? ഓരോ തൊഴിലാളിക്കും ജീവിത വില സൂചി ഉയർന്നതിന്റെ പേരിൽ 600 രൂപ മാസം കൂടുതൽ അനുവദിക്കുക, 25% ബോണസ്, ഓവർ ടൈം നിർത്തലാക്കി കൂടുതൽ തൊഴിലാളികളെ ജോലിക്കെടുക്കുക, ഇതിനൊക്കെ പുറമേ തൊഴിലാളി പീഡനം അവസാനിപ്പിക്കുക തുടങ്ങിയ ഞങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ കണ്ടില്ലെന്ന് നടിക്കരുത് മിസ്റ്റർ ഐവാൻ. എടോ തൊഴിലാളി നേതാവേ, ഞാൻ ഈ കമ്പനി എങ്ങനെയാ തുടങ്ങിയത് എനിക്കറിയോ? അത് പാർട്ടിക്ക് അറിയേണ്ട കാര്യമില്ല. അറിയണമേ. തൊഴിലാളികളുടെ അവകാശങ്ങളെ കുറിച്ച് കുറെ നേരമായിട്ട് താൻ കിടന്ന് പ്രസംഗിക്കണേ. എന്റെ വീടും പറമ്പും എന്റെ ഭാര്യയുടെ സ്വർണ്ണാഭരണങ്ങളും പണയം വെച്ചാ ഞാൻ ഈ കമ്പനി തുടങ്ങിയത്. ഇവിടെയുള്ള 10-15 സാധുക്കൾക്ക് പണിയും കിട്ടും, അത് ഈ കൂടെ എനിക്കും ജീവിക്കാലോ എന്നൊരാശ മാത്രം എനിക്കുണ്ടായിരുന്നുള്ളൂ. അതിന് താൻ ഈ ടാറ്റാനും ബിർലേനൊക്കെ എന്തിനാണോ ഈ ഓടിന്റെ ഇടയിലേക്ക് വലിച്ചിരുന്നേ. ഏട്ടോ ലോല, കഴിഞ്ഞ 6 മാസമായി ഈ കമ്പനി നടത്താൻ പെടുന്ന പാട് എനിക്ക് മാത്രമേ അറിയൂ. എന്റെ ചോര കുടിച്ചിട്ട് തനിക്ക് എന്തടോ കാര്യം? എന്റെ തൊഴിലാളികളും ഞാനും തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ തമ്മിൽ തീർത്തോളാം. കാര്യം പോടോ. സ്നേഹിതരെ, നമ്മുടെ ന്യായമായ അവകാശങ്ങളെ പിച്ചിച്ചീന്തി ഒരു സമരത്തിലേക്ക് നമ്മളെ തള്ളിവിട്ട ഈ മൂരാച്ചി ഒത്തുതീർപ്പിന്റെ പേരിൽ എന്നെ വിളിച്ചു വരുത്തി അവമാനിച്ചിരിക്കുകയാണ്. ഇനി നമ്മുടെ മുമ്പിൽ ഒത്തുതീർപ്പിന്റെ പാത എന്നേക്കുമായി അടഞ്ഞു കഴിഞ്ഞു. 15 തൊഴിലാളി കുടുംബങ്ങളെ സമരത്തിന്റെ തീച്ചുളയിലേക്ക് വലിച്ചെറിഞ്ഞു. നിങ്ങളെ ഈ തീച്ചുളയിലേക്ക് വലിച്ചെറിഞ്ഞത് ഞാനല്ല, നിങ്ങൾ ഈ കെട്ടിയിരുന്നിച്ചു കൊണ്ടുവന്നില്ലേ ഈ കൊരങ്ങന? ഇവൻ നിങ്ങളെ നന്നാക്കാൻ വേണ്ടിട്ടല്ല നിങ്ങളുടെ കൂടെ കൂടിയിരിക്കുന്നത്, നശിപ്പിക്കാനാ. എനിക്ക് ഈ ലോലനെ മനസ്സിലായിട്ടില്ല. കുഴിച്ചോ, എന്നെ കുടുംബത്തോടെ തട്ടിക്കളയും ഞാൻ. കഴിവേറി. ടുത്ത് പറയായിരുന്നു എന്റെ കൂടെ കൂടിയതിന് ശേഷമാണ് നിന്റെ സമയം നന്നായതെന്ന്. ഇനി നിനക്ക് ഒരു അപകടവും ഉണ്ടാവില്ല. ഇതാരടാ ഈ അണ്ടർവെയറോട്ട് വണ്ടി ഓടിക്കുന്നത്? അവൾ ആരാളും തിരക്കാനാ നിനക്ക് നേരം. എന്റെ കുറുക്കുളുക്കി. അയ്യോ, സാരമില്ല. എവിടെ അന്ന് രക്ഷിക്കാൻ ശ്രമിച്ചതിനിടയില 5-6 പേര് കയറി വന്ന് എന്നെ പെരുമാറിയിട്ട് പോയതും അന്ന് എന്റെ കുറുക്കുളുക്കി. എവിടെ കാണുന്നതിന്റെ അന്ന് എല്ലാം എന്റെ കുറുക്കുളുക്കി. ഭാഗ്യം. അല്ല, എന്റെ കുറുക്കുളുക്കില്ലല്ലോ എന്ന് പറയായിരുന്നു. പോട്ടെ, സാരമില്ല. ദിവാ, ഈ സാധനങ്ങളുടെ വില ഇങ്ങനെ കുത്തനെ മേലോട്ട് കയറി പോയാൽ ഈ നാട്ടിൽ സാധാരണക്കാർ എങ്ങനെ ജീവിക്കും? അതിന് സാധാരണക്കാരൊക്കെ ജീവിക്കണമെന്ന് ആര് പറഞ്ഞു? കള്ളനോട്ട്, കൊലപാതകം, വ്യഭിചാരം, ചാരായം വാറ്റ്, രാഷ്ട്രീയം തുടങ്ങിയ സാംസ്കാരിക മേഖലയിൽ വിരാജിക്കുന്ന മാന്യന്മാരുടെ ഇടയ്ക്ക് നമ്മളെ പോലുള്ള ഉണക്ക സാധാരണക്കാർ എന്തിനാ ഇടിച്ചു കയറുന്നേ? നല്ല നാടൻ നേന്ത്രപ്പഴം. ആ കൊലങ്ങി വാങ്ങിച്ചാലോ? പഴംപൊരി ഉണ്ടാക്കാനാ? അത് വേണ്ട. പണ റോസ്റ്റ്? അതും വേണ്ട. എന്നാ പിന്നെ വെറുതെ പുഴുങ്ങി തിന്നാ. അതൊക്കെ ചീപ്പാണ് സുശീല. ഞാനൊരു ഉഗ്രൻ പ്രിപ്പറേഷൻ പറഞ്ഞുതരാം. നേന്ത്രക്കായ എടുത്ത് ചെറുതായിട്ട് നുറുക്കുക. എങ്ങനെ? തൊലിയോടെ? തൊലി കളഞ്ഞേക്ക്. എന്നിട്ട് 1 കിലോ നെയ്യ്, 2 കിലോ ശർക്കര, ഏലം ചുക്ക് ഗ്രാമ്പ് ഇവ സമാസം.
എന്നിട്ട് വേവിച്ച് നല്ലതുപോലെ വരട്ടി എടുക്കുക. തേങ്ങാപ്പാലെടുത്ത് ഒഴിച്ച് തിളപ്പിച്ച് വരട്ടി വാറ്റിയെടുക്കുക. നേന്ത്രപ്പഴ പ്രഥമൻ. എന്നിട്ട് വായ്മൂടി കെട്ടിയ ഒരു കുടത്തിലെടുത്ത് ഒഴിച്ച് നിന്റെ നിറുകന്തലയെ തല്ലി പൊട്ടിക്കുക. എടാ, ഒരു സാമ്പാറിനുള്ള കൂട്ടങ്ങൾ എങ്ങനെ വാങ്ങിക്കുന്നോർത്ത് പാടുപെടുമ്പോഴാണ് അവന്റെ പ്രമദനും വായ്മൂടി കെട്ടിയ കുടവും. വെറുതെ മനുഷ്യരെ പറഞ്ഞു കൊൽപ്പിക്കല ഹരിചന്ദ്ര. ചോദിക്കാൻ വിട്ടുപോയി, നിന്റെ കൊലക്കേസിന്റെ കാര്യം എന്തായി? കേസ് വിജയിച്ചു. അപ്പൊ പ്രതി കൊലക്കയറിൽ നിന്ന് ഊരിക്കൊടുത്തു എന്ന് പറഞ്ഞാ മതിയല്ലോ. കൊലക്കയറിൽ നിന്ന് ഊരിക്കൊടുത്തോ അതോ കൊലക്കയറിൽ നിന്ന് ഊരിക്കൊടുപ്പിച്ചോ വാഴക്കൊല? അപ്പൊ നീ കോടതിയിൽ വന്നിരുന്നു അല്ലേ? വന്നിരുന്നു, എല്ലാം കാണുകയും ചെയ്തു. ഓ, വിധി പ്രഖ്യാപിക്കുന്നതിന്റെ തലേന്നുള്ള നിന്റെ ടെൻഷൻ ഞാൻ കണ്ടു. എന്നാൽ ഇത്രയും വലിയൊരു ക്രിമിനൽ ലോയർ ആണെന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു സുശീല. നീ കളിയാക്കിക്കോ, കോടതിയിലെ ക്രിമിനൽ ലോയർ സുശീലൻ ജീവിക്കാൻ ഒരു മാർഗം ഇല്ലാതെ നിത്യവൃത്തിക്ക് വേണ്ടി അലയുന്ന ഒരു കേസിലെ വക്കീലടാ. കോട്ടുവിട്ട് കോടതി വരാന്തയിലൂടെ തെണ്ടി നടക്കുന്ന ഒരു ക്രിമിനൽ വേസ്റ്റ്. ഇരിക്കാൻ പറഞ്ഞില്ല, എന്താ കാര്യം? ഞാനൊരു പരാതി പറയാൻ വന്നതാ. എഴുതി കൊണ്ടുവന്നിട്ടുണ്ടോ? ഓ, തൊഴിൽ തർക്കമാണല്ലേ? അതെ. ഇരിക്കെ. അവരെന്നെ കുടുംബത്തോടെ തട്ടിക്കളയുമെന്ന് ഭീഷണിപ്പെടുത്തിയിരിക്കുക. സാർ എനിക്ക് സംരക്ഷണം തരണം. ഏതായാലും താനിവിടെ ഇരിക്കെ, ഞാനൊന്ന് എസ് ഐ കണ്ടിട്ട് വരാം. അപ്പ എസ് ഐ അല്ലേ? അല്ല, ഹെഡ് കോൺസ്റ്റബിൾ. പക്ഷേ എസ് ഐ ആവും. 6 മാസത്തിനകം താനവിടെ ഇരിക്കും. അയ്യേ, പോലീസ് സ്റ്റേഷനിലൊക്കെ ആദ്യമായിട്ടാണല്ലേ? അതെ സാറേ. അപ്പോ സ്റ്റേഷനിലെ രീതികളൊന്നും അറിയില്ല എന്ന് സാരം. ഞാൻ എസ് ഐയോട് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. തൊഴിൽ തർക്കമായതുകൊണ്ട് ഒരു 500 രൂപ അദ്ദേഹത്തിന് കൊടുത്തേക്കണം. അതാണോ അതിന്റെ ഒരു രീതി അല്ലേ? താൻ എന്തോടോ പൊട്ടം പൂരം കണ്ടോടോ നോക്കി നിൽക്കുന്നത്? അങ്ങോട്ടിട്. നിങ്ങൾ ഒന്നും ഒന്നും പേടിക്കണ്ട, ഞാൻ നോക്കിക്കോളാം. പിന്നെ പോകുമ്പോ ആ ഹെഡ് കോൺസ്റ്റബിളിന് ഒരു 200 രൂപ കൊടുത്തേരെ. അതാ അതിന്റെ രീതി. ഓ, 25 വർഷത്തെ സർവീസിനിടയ്ക്ക് ഇന്നു വരെ കൈക്കൂലി ഞാൻ കൈകൊണ്ട് മേടിച്ചിട്ടില്ലടോ. അതുകൊണ്ട് ഇങ്ങോട്ടിട്. പിന്നെ ആ കോൺസ്റ്റബിൾമാർക്കൊക്കെ ഒരു 50 രൂപ വീതം കൊടുത്തേരെ. അതാ ഇവിടുത്തെ ഒരു രീതി. ഇനി വേറെ എന്തെങ്കിലും രീതികൾ വല്ലതുണ്ടോ? താൻ ധൈര്യമായിട്ട് ചെല്ലേ, കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഏറ്റു. പിന്നെ യൂണിയൻകാരെ പിണക്കിയിട്ട് കമ്പനി മുന്നോട്ട് കൊണ്ടുപോകാമെന്നുള്ള ധാരണയൊന്നും വേണ്ട. ആ കാര്യം പ്രത്യേകം ഒന്ന് ഓർമ്മയിരിക്കട്ടെ. നീ വിഷമിക്കാതെ സുശീല, നിനക്കൊരു നല്ല കാലം വരാതിരിക്കില്ല. നീ ആഗ്രഹിക്കുന്ന പോലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ക്രിമിനൽ ലോയറായിട്ട് നീ മാറും. എന്റെ കണക്കൂട്ടിലെ ശരിയാണെങ്കിൽ അധികം താമസിയാതെ തന്നെ വളരെ പ്രമാദമായിട്ടുള്ള ഒരു കേസ് നിന്നെ തേടി. ആരാ? ഞാൻ ഐവാച്ചൻ. ഐവാച്ചൻ. എനിക്ക് പുഷ്പാംഗത മക്കയിൽ നിന്ന് കാണണം. ഇയാളെന്താ പൊട്ടനാ? തന്റെ വായിൽ നാക്കൊന്നുമില്ലേ? രാത്രി വന്ന് കഥകിൽ തട്ടിയിട്ട് നടക്കാത്ത കാര്യങ്ങൾ ആവശ്യപ്പെടരുത്. അല്ല, ഞാൻ പുഷ്പാംഗത വക്കീലിനെ കാണണമെന്നല്ലേ പറഞ്ഞുള്ളൂ. അതെ, ചന്ദ്രനിൽ പോണോന്ന് പറഞ്ഞില്ലല്ലോ. അതാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായിരുന്നു. എടോ, പുഷ്പാംഗത വക്കീൽ മരിച്ചിട്ട് 2 കൊല്ലം കഴിഞ്ഞു. അപ്പൊ പിന്നെ ഇത് ഏത് വക്കീലിന്റെ വീടാ? ഇത് പ്രസിദ്ധ ക്രിമിനൽ അല്ല, ക്രിമിനൽ ലോയർ സുശീലൻ MA LLB താമസിക്കുന്ന വീടാ. എന്നാ പിന്നെ അയാളെ വിളിക്കേ. വന്നല്ലോ, ഇയാളാണ് മാറിയേ. ഞാനേ ഐ എ ഐവാച്ചൻ.
ഐവാൻ ടൈൽസിന്റെ ഓണറാ. മോനി കൂടെ ഒന്ന് പിടിച്ചേ. മിസ്റ്റർ അയ്യോ. അയ്യോ അല്ല, അയ്യേ. ആ അയ്യേ, ഞാൻ അല്പം ബിസിയാണ്. ഡേ, നീ കേസ് ഒന്ന് അറ്റൻഡ് ചെയ്തേക്ക. അയ്യോ, ജൂനിയർ ആണല്ലേ, സാരില്ല. അയ്യേ, കൂടെ ഒന്ന് പിടിച്ചേ. ഈ ചാട്ടകം പിടിച്ചേ, എന്നിട്ട് കൂടാ. എന്താ നിങ്ങളുടെ പ്രശ്നം? അതെ, ഞാൻ ഈ ഐവാൻ സ്റ്റൈൽ ഫാക്ടറിയുടെ ഓണറാ. ഇതിപ്പോ കൊറേ പ്രാവശ്യം ആയല്ലോ പറയുന്നു. കൊറേ പ്രാവശ്യം ഒന്നും പറഞ്ഞില്ല, രണ്ടു പ്രാവശ്യമല്ലേ പറഞ്ഞുള്ളൂ. ഒരു പ്രാവശ്യം പറഞ്ഞാ മതി. ഇനി നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് പറയൂ. താമസിക്കുന്ന വീടും പുരയിടും ഭാര്യയുടെ പണ്ടും ഒക്കെ പണയം വെച്ചാ ഞാൻ ഈ ഫാക്ടറി തുടങ്ങാൻ ലോൺ എടുത്തത്. അത് ഞാൻ കൊണ്ടുവന്നിട്ടില്ല. എന്ത് ഇപ്പൊ പറഞ്ഞത്? അതല്ലടോ കാര്യങ്ങൾ പറയാൻ. എന്റെ ഫാക്ടറിയുടെ തൊട്ടടുത്ത് കോയിക്കൽ തറവാട്ടുകാരുടെ ഒരു ടൈൽ ഫാക്ടറി ഉണ്ട്. ഞാൻ അവർക്കൊരു എതിരാളിയാവുന്ന് വിചാരിച്ച് ആ തറവാട്ടിലെ മൂത്തയാളായ ബാലൻ തമ്പി എന്ന് പറയുന്ന ഒരു കുരങ്ങൻ എന്റെ ഫാക്ടറി പൂട്ടിക്കാനും എന്നെ കെട്ടിക്കെട്ടിക്കാനുമുള്ള എല്ലാവിധ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് കൊഴിഞ്ഞാമ്പാറ ലോലൻ എന്ന് പറയുന്ന ഒരു ഡൂക്കിലി നേതാവിനെ സ്വാധീനിച്ച് എന്റെ തൊഴിലാളികളെ കൊണ്ട് സമരം ചെയ്യിച്ച് എന്റെ കമ്പനി പൂട്ടിക്കാൻ ശ്രമിക്കുക മാത്രമല്ല എന്നെയും എന്റെ ഭാര്യയെയും കുട്ടികളെയും തട്ടിക്കളയുമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഭീഷണിപ്പെടുത്തി എന്നുള്ളതിന് സാക്ഷികൾ ആരെങ്കിലും ഉണ്ടോ? റോസി ഉണ്ട്, സണ്ണി ഉണ്ട്, സാറി ഉണ്ട്. ഇവരൊക്കാരാ? റോസി എന്റെ ഭാര്യ, പിന്നെ രണ്ട് മക്കള്. ഇവരുടെ മൊഴി കോടതി കണക്കിലെടുക്കില്ല. നിഷ്പക്ഷരായ വേറെ ഏതെങ്കിലും സാക്ഷികളുണ്ടോ? എന്റെ കമ്പനിയിലെ തൊഴിലാളികളുണ്ട്. അതുകൊണ്ട് കാര്യമില്ല. നിങ്ങളുടെ തൊഴിലാളികൾ അവരുടെ നേതാവിനെതിരായി ഒരിക്കലും സാക്ഷി പറയില്ല. പറയോ? നോ. മാത്രമല്ല, ലോലൻ തിരിച്ചൊരാരോപണം ഉന്നയിച്ചാൽ നിങ്ങളുടെ തൊഴിലാളികൾ തന്നെ സാക്ഷിമൊഴി കൊടുക്കും എന്നുള്ളൊരവസ്ഥയിൽ നിയമത്തിന്റെ മുന്നിൽ നിങ്ങൾ കുറ്റവാളിയായി തീരും. എന്റെ ദൈവമേ. വിഷമിക്കണ്ട, ഇങ്ങനെയുള്ള ഒരവസ്ഥയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ആലോചിക്കാം. ആദ്യം നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി എഴുതി കൊടുക്കുക. കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എന്റെ കയ്യിലുണ്ടായിരുന്ന ബാക്കി കാശും അവർ മേടിച്ചെടുത്തു. അതുകൊണ്ടൊന്നും കാര്യമില്ല സാറേ, ഈ പ്രശ്നത്തിൽ ഒരാളും ഇടപെടില്ല. എനിക്ക് വേണ്ടത് ഈ ലോലനെ പൂട്ടാനുള്ളൊരു വഴിയാണ്. അവനെ വെട്ടിലി വീഴ്ത്തിയ എന്റെ കമ്പനിയിലെ സമരം അതോടെ പൊളി. അതിനുള്ള വളഞ്ഞ വഴി എന്തെങ്കിലും ഉണ്ടോ? അയ്യവാച്ചൊരു കാര്യം ചെയ്യും, പോയിട്ട് നാളെ വൈകിട്ട് ഒരു 5 മണിക്ക് വാ. നമുക്ക് എന്തെങ്കിലും ഒരു വളഞ്ഞ എളുപ്പവഴി ആലോചിക്കാം. ഒരു മിനിറ്റ്. ഹരി, ഹരിചന്ദ്ര, പ്രശ്നങ്ങളൊക്കെ കേട്ടോ? കേട്ടു. നീ പോയിട്ട് ഒരു 2 കാപ്പി എടുക്ക. അത് ശരി. അപ്പൊ അങ്ങനെയാണല്ലേ. എന്ത്? ഒന്നുമില്ല മോനത് അടുക്കള കൊണ്ടുവച്ച്. അല്ല, അപ്പൊ കാപ്പി കുടിക്കുന്നില്ലേ? വേണ്ട, ആ ചെക്കന് കൊടുക്ക്. അരി കാപ്പി പൊടി വെച്ചാക്കല്ലേ. പോയി വല്ല ശനിയാഴ്ച വാസാമി, എവിടെ നോക്കിയാലും ഉണ്ട് കാവ്യയും കതറും. രാത്രി ആണോ പിച്ച ഉണ്ടാ? പിച്ചക്കാരൻ നിന്റെ അച്ഛൻ പോണ പുല്ലേ. എന്താണ് കാര്യം പറഞ്ഞപ്പോ മർമ്മത്തേറെ പിടിക്കുന്നോ? ഇയാൾ സ്വാമിയോ ആ സ്വാമിയോ? മർമാണി സുശീല. ഏതായി മർക്കടം വിവരദോഷി ബെല്ലാ കുളിച്ചാതി. നീ മിണ്ടോ? ഒരക്ഷരം മിണ്ടി പോരുത്. സ്വാമി ആരാണെന്ന് നിനക്കറിയാവോ? അപൂർവ സിദ്ധികളുള്ള ഒരു അത്ഭുത പ്രതിമയാണ്. പ്രതിമയാ അല്ല പ്രതിമ. കലവിട, അതിന് വേറെ ആളെ നോക്കിയാൽ. എന്റെ മർമ്മം കണ്ടില്ലല്ലോ. നിനക്ക് എവിടെ നാളെ ബാക്കിയുള്ളവർക്കാർക്കും ഇല്ലാത്ത പോലെ ശരീരം മുഴുത്തപ്പെടുത്തി മർമ്മമുണ്ട്. വരുന്നു സ്വാമി. പോയി ഗ്ലാസ് വെള്ളം എടുത്തോടാ. മിലിട്ടറിയാ, എവിടെ നിന്ന് ഒപ്പിച്ചാവോ? ഒരു പട്ടാളക്കാരൻ കൈ നോക്കാൻ വന്നു. ഇത് എങ്ങനെയുണ്ട്? താമസിയാതെ വെടി തീരും. എനിക്ക് മനസ്സിലായില്ലായിരുന്നു. ആളറിയാതെ, ആളിന്റെ മഹത്വം അറിയാതെ ഞാൻ പറഞ്ഞു പോയ തെറ്റിന് മാപ്പ്. സുശീലം പറഞ്ഞപ്പോഴേ അങ്ങേക്കുറിച്ചും അങ്ങയുടെ ശിക്ഷകളെ കുറിച്ചും എനിക്ക് മനസ്സിലായത്. സ്വാമി, അറിവില്ലായ്മയിൽ നിന്നും വെളിവില്ലായ്മയിൽ നിന്നുമാണ് തെറ്റുകൾ ഉണ്ടാകുന്നത്. അത് പൊറുക്കാൻ കഴിയാത്തവൻ അതിലും വലിയ തെറ്റാണ് ചെയ്യുന്നത്. നിന്റെ തെറ്റുകൾ നാം ക്ഷമിച്ചിരിക്കുന്നു. ഈ ഗ്ലാസ് അടുക്കളയിൽ കൊണ്ടുവയ്ക്ക്, ഇല്ലേ തട്ടി വീണ് പൊട്ടും. സ്വാമി, ഓടാ, പോയി കുറിക്കാൻ എന്തെങ്കിലും കൊണ്ടുപോടാ. ഓടാ, സ്വാമി പറയുന്ന പോലെ കേൾക്ക്. പോ സ്വാമി. പോയി കുറിക്കാൻ എന്തെങ്കിലും കൊണ്ടുപോടാ. പെറുക്കി ഓടാ, പോപ്പാ. ചിയേഴ്സ്. ആ ചിയേഴ്സ്. ഇനി ബാ മോനെ. നിന്നെന്ന് കുറിപ്പിക്കാമടാ പെറുക്കി. ഞാൻ സ്വാമിയെ അങ്ങോട്ട് വന്ന് കാണാനിരിക്കായിരുന്നു. എന്താ പ്രശ്നം? സ്വന്തമായി ഒരു കമ്പനി നടത്തുന്ന ഒരു ഇടത്തരക്കാരൻ മുതലാളി എങ്ങനെയെങ്കിലും ഈ കമ്പനി പൂട്ടിക്കാൻ വേണ്ടി അന്യായമായ ഓരോ ഡിമാൻഡുകൾ ഉന്നയിച്ച് അവിടുത്തെ തൊഴിലാളികളെ സമരത്തിനിറക്കിയിരിക്കുന്ന ഒരു തൊഴിലാളി നേതാവ്.
ഇതൊരു സിനിമയുടെ കഥയാണല്ലോ. ഏത് സിനിമയുടെ? ബ്ലണ്ടർ ഡാനിയൽ. സ്വാമി, ഇത് സിനിമയൊന്നുമല്ല, ഞാൻ സീരിയസ് ആയിട്ട് പറയാ. ഓ, സീരിയലാണല്ലേ, പറയൂ. നാട്ടിലെ ചില പ്രമാണികളുടെ പിൻബലത്തിലാണ് ഈ തൊഴിലാളി നേതാവ് കിടന്ന് വിലസുന്നത്. ഗതികെട്ട ഈ മുതലാളിയെ രക്ഷിക്കാൻ എന്തെങ്കിലും ഒരു മാർഗം സ്വാമിയുടെ ദിവ്യദൃഷ്ടിയിൽ തെളിഞ്ഞു കാണുന്നുണ്ടോ? ഒന്നുകൂടെ എന്റെടുത്തല്ലേ ബിമ്മിട്ട മിച്ചർ നീ തിന്നിട്ടില്ലല്ലോടാ കുക്കുടാനന്താ. ഈ പ്രശ്നത്തിനുള്ള ഒരേ ഒരു ഏക പോംവഴി ആ നേതാവിനെ എന്നേക്കുമായി ഒതുക്കുക എന്നുള്ളതാണ്. അതെ സ്വാമി, അതാണ് വേണ്ടത്. പണക്കാരുടെ പിന്തുണ ഉള്ളത് കൊണ്ട് സാമ്പത്തികമായി അയാളെ ഒതുക്കാൻ ബുദ്ധിമുട്ടാണ്. രാഷ്ട്രീയ നേതാവായതുകൊണ്ട് ശാരീരിക പീഡനത്തിലൂടെ ഒതുക്കാൻ ശ്രമിച്ചാൽ ശ്രമിച്ച മുതലാളി അടി കൊണ്ട് പിരിഞ്ഞു പോകും. പിന്നെ ഒരേ ഒരു പോംവഴിയേ ഉള്ളൂ, ഏറ്റവും ശക്തവും ബുദ്ധിപൂർവമായ വഴി. മിച്ചർ, വഴി എന്താണെന്ന് പറഞ്ഞില്ല. ആർത്തി പാടില്ല, പറയാം. ഈ തൊഴിലാളി നേതാവിനെ തന്നെ കമ്പനി ഏൽപ്പിച്ചിട്ട് അതിന്റെ ഉടമസ്ഥനോട് ഈ നാട്ടിൽ നിന്ന് എന്നേക്കുമായി മുങ്ങാൻ പറയാം. ഒരു മാസത്തിനകം തൊഴിലാളി നേതാവ് മുതലാളി എവിടെ ഉണ്ടെങ്കിലും തപ്പിപ്പിടിച്ച് ഈ കമ്പനി തിരികെ ഏൽപ്പിക്കും. എങ്ങനുണ്ട് അനിയാ സുശീല? ഈ പെണ്ണും കമ്പനി ഒരുപോലെയാ. വേറൊരാളുടെ കയ്യിൽ ഇരിക്കുമ്പോ നമുക്ക് സ്വന്തമാക്കാൻ തോന്നും, കൈ കിട്ടിയാ വല്ലവന്റെ തലയെ കെട്ടി വെക്കാൻ തോന്നും. ഉണ്ടവന് പാ കിട്ടാഞ്ഞിട്ട്, ഉണ്ണാത്തവന് ഇല കിട്ടാഞ്ഞിട്ട് അത്രയേ ഉള്ളൂ. ഇല്ലാതെ പൊരുൾ മീതി എല്ലോർക്കും ആശി വരും. ഇക്കരക്ക എനിക്ക് ഉടനെ ഒരു ഭജനയ്ക്ക് പോണം. സ്വാമി, സ്വാമിയുടെ എന്താടാ ഈ മണ്ടത്തരം പറഞ്ഞു തരാനാണോ സ്വാമി ഇങ്ങോട്ട് എഴുന്നള്ളിയത്? ഇത് ഞാൻ പറഞ്ഞു തരില്ലായിരുന്നു. അതല്ലടാ, അയാൾ പറഞ്ഞ മണ്ടത്തരത്തിലും ഒരു ചെറിയ ബുദ്ധി ഒളിഞ്ഞു കിടപ്പുണ്ട്. മനസ്സിലായില്ല. എന്നേക്കുമായല്ലാതെ കുറച്ച് നാളത്തേക്ക് നമ്മൾ ഐവാച്ചൻ ഇവിടെ നിന്നൊന്ന് മാറ്റി നിർത്തുന്നു. അതുകൊണ്ട് മാത്രം കാര്യമായില്ല. ഐഡിയ, കുറച്ച് ദിവസത്തേക്ക് നമ്മൾ ഐവാച്ചനെ ഒളിവിൽ താമസിപ്പിച്ചാലോ? എന്നിട്ട് ഐവാച്ചനെ കാണാനില്ല എന്ന് പറഞ്ഞൊരു പരസ്യം നമ്മൾ പത്രത്തിൽ കൊടുക്കുന്നു. ഐവാച്ചനെ തട്ടിക്കൊണ്ടുപോയത് ലോലനാണെന്ന് ഒരു പ്രചരണവും നമ്മൾ അയച്ചുവിടുന്നു. എങ്ങനെയുണ്ടോ? പ്രചരണത്തോടൊപ്പം പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി, വകുപ്പ് ക്രിമിനലാവും. തൊഴിലാളികൾ ലോലനെതിരായി തിരിയുമ്പോൾ ലോലൻ സമരം പിൻവലിക്കാൻ നിർബന്ധിതനായി തീരും. അങ്ങനെ ഐവാച്ചനെ കുടുംബത്തോടെ തട്ടിക്കളയുമെന്ന ലോലന്റെ ഭീഷണി നമ്മൾ അയാൾക്കെതിരായി തന്നെ ഉപയോഗിക്കും. ഈ കേസോടുകൂടി ഞാനൊരു കേറ്റം കേറുടാ. എന്താടാ, എനിക്കും ഒരു ചെറിയ ഭജന നടത്തണം. ഭജന? സുശീല, മിച്ചറ കഴിക്കല്ലേ? എന്താടാ, അതില് വിമ്മിട്ടിട്ടുണ്ട്. ഐഡിയ, ഉഗ്രൻ ഐഡിയ. ഭക്ഷണം വേണ്ടി പോരുത്. യുവർ ഓണർ, ഇതെല്ലാം എന്റെ കക്ഷിക്കെതിരെ നിരത്തുന്ന വെറും ആരോപണങ്ങൾ മാത്രമാണ്. ഞാൻ ഇവയെ നഖശികാന്തം എതിർക്കുന്നു. നീ എന്താ സ്വപ്നം കണ്ട? കണ്ടു രണ്ടെണ്ണം. എടാ, ഇതിന്റെ പകുതി മിടുക്ക് നീ കോടതി മുറി കാണിച്ചെങ്കിൽ എന്ത് വേണം? നീ എന്തൊക്കെ ഈ പറയുന്നത്? എനിക്കൊരു ഉഗ്ര ഐഡിയ കിട്ടിയടാ. എന്താ ഐഡിയ? ഐവാച്ചന്റെ ഫോട്ടോ പത്രത്തിൽ വന്നാൽ ഉടൻ നമുക്ക് കുറച്ച് കാശുണ്ടാക്കാം. എങ്ങനെ? എനിക്കൊരു അമ്മാവനുണ്ട്, ഒരു പരട്ട നക്കി നായർ. നിന്റെ അമ്മാവെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഐവാച്ചന്റെ ഫോട്ടോ പത്രത്തിൽ വന്നാൽ ഉടൻ നമ്മൾ അമ്മാവനെ പോയി കാണുന്നു. ഐവാച്ചൻ നമ്മുടെ കസ്റ്റഡിയിൽ ഉണ്ടെന്നും അയാളെ പിടിച്ചു കൊടുക്കുന്നവർക്ക് 10,000 രൂപ വീട്ടുകാർ കൊടുക്കാൻ നിശ്ചയിച്ചിരിക്കുകയാണെന്നും നമ്മൾ പറയുന്നു. 5,000 രൂപ അമ്മാവൻ നമുക്ക് തന്നാൽ നമ്മൾ അമ്മാവന്റെ കയ്യിൽ ഐവാച്ചനെ ഏൽപ്പിക്കുമെന്ന് പറയുമ്പോൾ അമ്മാവൻ വീഴുന്നു. ഈ കാണ്ടാമൃഗത്തിന്റെ ചെവിയിൽ വീണ വായിക്കാൻ പോയ എന്നെ വേണം തട്ടാ. നിനക്ക് വിവരമില്ലെങ്കിലും നീ ഇപ്പൊ പറഞ്ഞതിൽ കാര്യമുണ്ട്. രാഷ്ട്രീയ പിൻബലമുള്ള ഒരു വ്യക്തിയെ ഒതുക്കാൻ ഇതിലും നല്ലൊരു മാർഗം വേറെ ഇല്ല. ഐവാച്ച ലക്ഷ്യമാണ് ഐവാച്ച പ്രധാനം, മാർഗമല്ല. ഐവാച്ചൻ ഒരു ബിസിനസ് ടൂറിന് പോവാണെന്ന് വിചാരിച്ചാ മതി. എന്നാലും ഒരു 10-20 ദിവസമൊക്കെ ഒളിവിൽ താമസിക്കാന്ന് പറഞ്ഞ എന്റെ ഭാര്യയും മക്കളെയൊക്കെ പിരിഞ്ഞ് ഞാൻ ഇതുവരെ ഇത്രയും ദിവസം മാറി നിന്നിട്ടില്ല. അപ്പോ അങ്ങനെ ഒരു ഭാഗ്യം കൂടി ആദ്യമായിട്ട് കിട്ടാൻ പോവാണ്. ചിലപ്പോ 20 ദിവസത്തിന് മുമ്പ് തന്നെ കൊഴിഞ്ഞാമ്പാറ ലോലൻ ഒത്തുതീർപ്പിന് വന്നുകൂടായികയില്ല. അങ്ങനെയാണെങ്കിൽ അത്രയും നേരത്തെ തന്നെ ഒളിവാസം അവസാനിപ്പിക്കാമല്ലോ. എന്റെ കണക്കൂട്ടിൽ ശരിയാണെങ്കിൽ
ഒരു 10 11 12 13 14 15 ദിവസത്തിനകം ലോലൻ നമ്മുടെ അടുത്ത് സറണ്ടർ ആകും. ഒളിച്ചു താമസിക്കാന്ന് പറഞ്ഞ വല്ല കാട്ടിലോ മറ്റോ പോകേണ്ടി വരുമോ? അതൊന്നും ഓർത്ത് അയവാച്ചൻ വിഷമിക്കണ്ട. ഒരു പൊതുശത്രുവിനെ നേരിടാൻ ഈ യജ്ഞത്തിൽ അയവാച്ചനോടൊപ്പം ഞങ്ങളും ഉണ്ടാവും. ഞങ്ങളുടെ ഫീസായ 10,000 രൂപയും ഒരല്പ ചങ്കുറപ്പും വേണ്ട, ഒരല്പ ചങ്കുറപ്പും ഉണ്ടെങ്കിൽ മാത്രം വന്നാ മതി. അയവാച്ചന്റെ ആകെയുള്ള സമ്പാദ്യമായ വോട്ട് കമ്പനിയാണ് നഷ്ടപ്പെടാൻ പോകുന്നത്. എന്ത് വേണമെന്ന് അയവാച്ചൻ തന്നെ തീരുമാനിക്കും. ഞാൻ വീട്ടിൽ പോയി റോസി ആയിട്ടൊന്ന് ആലോചിക്കട്ടെ. അയവാച്ച, ഈ പെൺ വാക്ക് വിശ്വസിച്ചൊന്നും ചെയ്യരുത്. ഹിറ്റ്ലർ, മുസോളിനി, തച്ചോളി ഉദയൻ, ഫൂലൻ ദേവി ഇവരൊക്കെ പെൺ വാക്ക് കേട്ടതിന്റെ ദുരന്ത ഫലം അനുഭവിച്ചവരാണ്. എന്തിന് നമ്മുടെ വീരപ്പൻ പോലും? എന്നിട്ട് വീരപ്പനെ ആരും പിടിച്ചില്ലല്ലോ. അതയാൾ പിടികൊടുക്കാഞ്ഞിട്ടല്ലേ. അതുകൊണ്ട് ആ രീതി സംസാരിക്കരുത്, ആ രീതി സംസാരിക്കരുത്, അത് പറയരുത്. മിണ്ടാരിയാ. അയവാച്ചൻ വീട്ടിൽ പോയി സമാധാനമായിട്ട് ആലോചിച്ച് എന്നിട്ടൊരു തീരുമാനം എടുത്താ മതി. എന്നാ ഞാൻ വീട്ടിൽ പോയി നാളെ വരാം. ആളെ ഒന്ന് പറഞ്ഞ് സമാധാനിപ്പിക്ക. എന്റെ ദൈവമേ, അയാള് പോയി. ഇതല്ലാതെ വേറെ ഒരു പോംവഴിയില്ലേ? അവര് പറഞ്ഞത് വെച്ച് നോക്കിയ ഇതൊരു പോംവഴിയുള്ളൂ. അല്ലാതെ എത്ര നാളാ ഇങ്ങനെ മുന്നോട്ട് പോവാ? കമ്പനി നന്നായി പോയിക്കൊണ്ടിരുന്നപ്പോ തന്നെ ബാങ്കിലെ കടം വീട്ടാനേ കാശ് കിട്ടിയിരുന്നുള്ളൂ. അതും കൂടെ പൂട്ടിപ്പോയ. 20 ദിവസം അവരെവിടെ താമസിപ്പിക്കുന്ന പറയുന്നത്? നമ്മുടെ വീട്ടിൽ തന്നെ ഒളിച്ചു താമസിച്ചപ്പോരെ. അതറിഞ്ഞു കഴിഞ്ഞ കേസാകും റോസി. പക്ഷേ ഈ ഊരാക്കുടുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ ഇതുമാതിരി എന്തെങ്കിലും കടുങ്കൈ ചെയ്തേ പറ്റൂ. അമ്മയോട് എന്ത് പറയും? അച്ഛനും കൂടി ഇല്ലാതെ ഞാൻ എങ്ങനെ? എനിക്കറിയാം റോസി, ഞാൻ ഒളിവിൽ പോയെന്നറിഞ്ഞ എന്റെ അമ്മ നിന്നെ നീറ്റിലും നിലയിലും നിർത്തില്ല എന്ന് എനിക്കറിയാം. പക്ഷേ ഒരു 20 ദിവസം നീ സഹിക്കാൻ തയ്യാറാണെങ്കിൽ. ആ കമ്പനി തുടങ്ങിയപ്പോ എന്തൊക്കെ മോഹങ്ങളായിരുന്നു. എന്നിട്ട് ഞാൻ വിളിച്ച് ജോലി കൊടുത്ത എന്റെ തൊഴിലാളികൾ തന്നെ സ്നേഹിക്കുന്നവരും വിശ്വസിക്കുന്നവരും പിന്നിൽ നിന്ന് കുത്തിയ അതിനിത്തിരി നൊമ്പരം കൂടും റോസി. കുഞ്ഞുങ്ങൾ ചോദിക്കുമ്പോ റോസി, മുങ്ങിത്താഴുന്നവന് പ്രത്യാശ നൽകുന്ന ഒരു വൈക്കോൽ തുരുമ്പാണിതെന്ന് എന്റെ മനസ്സ് പറയുന്നു. ഈ കാര്യത്തിൽ നീ എന്നോടൊപ്പം ഉണ്ടാവണം. സന്നിധാനം വാഴ്ത്തുന്നു ഞങ്ങൾ, പരിശുദ്ധനാമം സ്തുതിക്കുന്നു ഞങ്ങൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. തിരുസന്നിധാനം വാഴ്ത്തുന്നു ഞങ്ങൾ, പരിശുദ്ധനാമം സ്തുതിക്കുന്നു ഞങ്ങൾ. Hallelujah, Hallelujah. ഓശാന, ഓശാന, ഓശാന.
തിരുസന്നിധാനം വാഴ്ത്തുന്നു ഞങ്ങൾ, പരിശുദ്ധനാമം സ്തുതിക്കുന്നു ഞങ്ങൾ, ഹല്ലേലൂയ ഹല്ലേലൂയ. ഞാൻ കോടതിയിലേക്ക് പോവാ. ആ ഇവാച്ചൻ വന്ന ഇവിടെ കയറി ഇരിക്കാൻ പറയണം. ഞാനൊരു 12 മണിയാകുമ്പോൾ തിരിച്ചു വരും. അതിന്റെ ഇടക്കായി യമകണ്ഠക്കുറിപ്പിനെ കാണാനെന്ന് പറഞ്ഞ് ഇറങ്ങി പോയി കളയരുത്. ഏത് യമകണ്ഠക്കുറിപ്പ്? നിനക്ക് 1,00,000 രൂപ തരാനുള്ള ഓ യമകണ്ഠക്കുറിപ്പ്. ഈ അയവാച്ചൻ കേസ് വന്നേ പിന്നെ എന്റെ തലക്കകത്തൊന്നുമില്ല. അതെനിക്ക് നേരത്തെ അറിയാം നിന്റെ തലക്കകത്തൊന്നുമില്ല. ഗുമസ്തനില്ലാത്തൊരു ബുദ്ധിമുട്ട്. ചാത്തനിക്ക് വന്നേ. ഇതാ സൈക്കിൾ ഷോപ്പിൽ ഒന്ന് കൊണ്ടുപോയി കൊടുക്കണം. ഇതിനെ ഇതുണ്ട് ബ്രേക്ക് എന്ന് പറഞ്ഞ സാധനമില്ല, നന്നാക്കിട്ട് അവിടെ വെച്ചാ മതി. ഞാൻ കോടതിയിൽ നിന്ന് വരുമ്പോ എടുത്തോണ്ട് വന്നോളാം. ആയിക്കോട്ടെ, മറക്കരുത്. സുശീല, ഇന്ന് നിന്റെ കേസിന്റെ വിധി അല്ലേ ഉണ്ടോ? എന്തിനാ? അല്ല, ഇവിടുന്ന് മാറി നിൽക്കണോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. ഇല്ല, ഇന്നില്ല. അപ്പൊ നാളെ ഉണ്ടോ? നാളെ ഇല്ല. അയ്യോ, ജെട്ടിയിട്ടില്ല, ഇനിയിപ്പോ സമയമില്ല. ആരറിയാന ഒരു കാര്യത്തിന് പോകുമ്പോ പുറക്കേന്ന് വിളിക്കാടോ, കോണ്ട് ഗുരുവായൂരപ്പ,
കുഞ്ഞിനാൾ മുതലേ കയ്യിലാണ് ഇഞ്ചക്ഷൻ എടുക്കാറുള്ളത്. കമന്റ് കിടക്കല്ലേ പറഞ്ഞത്. എങ്ങനെ പറയാ, ധൃതിയില് മറന്നുപോയതാ. എന്റെ പേര് രാധിക തമ്പി. ഇരിക്കൂ. ഒരിക്കൽ നിങ്ങൾ എന്റെ ജീവൻ രക്ഷിച്ചു, താങ്ക്സ്. അന്നൊരു വാക്കുപോലും പറയാൻ പറ്റാതെ ഞാൻ പോയതിൽ തെറ്റിദ്ധരിക്കരുത് പ്ലീസ്. അയ്യേ, ഞാൻ രാധിക തെറ്റിദ്ധരിക്കുക എന്തായത്? അന്ന് അവർ വളരെയധികം ഉപദ്രവിച്ചുല്ലേ. ആ അഞ്ചു പേരും ഇതേ ഹോസ്പിറ്റലിൽ ഇതേ വാർഡിൽ 5 ദിവസം ചികിത്സയിൽ കഴിഞ്ഞിട്ടാണ് പോയത്. ചെറുപ്പത്തിലെ കുംഫിയും കുൽഫിയൊക്കെ പഠിച്ചത് ഒരു വിധത്തിൽ പറഞ്ഞാൽ അനുഗ്രഹമായി. ഇതിനു മുമ്പ് എത്രയോ തവണ എത്രയോ സുന്ദരി പെൺകുട്ടികളെ എത്രയോ വില്ലന്മാരിൽ നിന്നും ഞാൻ രക്ഷിച്ചിരിക്കുന്നു. അവരോട് ആരോടും തോന്നാത്ത ഒരു പ്രത്യേക എന്തോ, യെസ് അത് തന്നെയാണ് എനിക്ക് കുട്ടിയോട് തോന്നിയത്. അതുകൊണ്ട് പറയുകയാണ്, രാധികയുടെ ജീവന് ഭീഷണിയുണ്ട്, സൂക്ഷിക്കണം. രക്ഷിക്കാനായി എപ്പോഴും ഹരി കൂടെ ഉണ്ടായിരുന്നു വരില്ല. ഞാൻ തന്നെ ഹരിചന്ദ്രൻ, MA LLB. LLM-ന് അഡ്മിഷൻ കിട്ടിയതാ, പക്ഷെ പോയില്ല. This is my card. ഹരിക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ വിളിക്കാൻ മടിക്കണ്ട. ഓക്കേ. ഹരി പറഞ്ഞ നുണക്കഥയെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഐ ലൈക്ക് യു. നല്ല വേദന. ഗോവിന്ദൻ പറഞ്ഞത് 100 രൂപയെങ്കിലും ചെലവാകുന്ന. രക്തം, കഫം, മലം, മൂത്രം എല്ലാം കൂടെ പരിശോധിച്ച് വരുമ്പോ ഒരു നല്ല തുകയാവും. അത്തേ ഡോക്ടർ എന്ത് പറഞ്ഞു? ഇന്ന് തന്നെ പോവാൻ പറ്റുമോ? ഡോക്ടർ? ഏത് ഡോക്ടർ? നീ ഇപ്പൊ പറഞ്ഞില്ലേ ഡോക്ടർ ഗോവിന്ദൻ പറഞ്ഞു 100 രൂപ ആവും? കോശവ, ഞാൻ സൈക്കിൾ കടയിലെ ഗോവിന്ദന്റെ കാര്യം പറഞ്ഞത്. സൈക്കിൾ നന്നാക്കാൻ 100 രൂപയെങ്കിലും ചെലവാകുന്നു. ഓഹോ, ആത്മാർത്ഥ സുഹൃത്ത് ഒടിഞ്ഞു പറഞ്ഞ് ആശുപത്രിയിൽ കിടക്കുമ്പോ സൈക്കിളിന്റെ പണിക്കൂലിയാണല്ലേ നിനക്ക് വലുത്. ഒന്നോ രണ്ടോ സൈക്കിൾ എനിക്കൊരു പ്രശ്നമല്ലേ? എനിക്ക് പ്രശ്നമാണ്. പെട്ടിക്കകത്ത് 10,000 രൂപ വെച്ച് പൂട്ടിയിട്ടുണ്ടല്ലോ, എടുത്തു കൊടുത്ത് സൈക്കിൾ നന്നാക്ക്, ഹോസ്പിറ്റലിലെ ബില്ലും തീർക്ക്. നിന്റെ ബാല മനസ്സാണ്, പെട്ടെന്ന് ഷോക്ക് ഉണ്ടാകുന്ന വാർത്തയൊന്നും പറയരുതെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് നിന്നിൽ നിന്നും ഞാൻ ആ രഹസ്യം ഒളിച്ചു വെച്ചത്. ഏത് രഹസ്യം? നിനക്ക് ഫീൽ ചെയ്യരുത്. വേഗം പറഞ്ഞു തുളക്കട. എന്റെ 10,000 രൂപ പോക്കറ്റ് അടിച്ചു പോയി. നീ അത് പെട്ടിക്കകത്തല്ലേ വെച്ച് പൂട്ടിയിരുന്നത്? അതെ, പെട്ടിക്കകത്തു നിന്നും പോക്കറ്റ് അടിച്ചു പോയി. എന്തൊരു സ്പീഡ്! മതി മതി, ഇവിടെ നിർത്ത്. നോക്കി ഇറങ്ങി, അവിടെ ഇവിടെ തട്ടി സെപ്റ്റിക് ആവണ്ട. ഞാൻ കൊറേ നേരമായിട്ട് കാത്തിരിക്കായിരുന്നു. നിങ്ങൾ എവിടെ പോയി രണ്ടാളും? ഞാനേ ഇദ്ദേഹത്തിന്റെ പണയം വെച്ച ജീവിതം ഒന്ന് തിരിച്ചെടുക്കാൻ വേണ്ടി പോയതാ. ഓ സോറി. അതെ, എന്തായി കൊഴിഞ്ഞാമ്പാറ പ്രശ്നം? നിങ്ങൾ പറഞ്ഞ കണ്ടീഷൻ ഞാൻ സമ്മതിച്ചു. പക്ഷെ ഒരു കാര്യം, മൂക്കോളം മുങ്ങി നിൽക്കുന്നവനാ ഞാൻ. ഇനി മുങ്ങാനില്ല. എന്നെയും എന്റെ കുടുംബത്തെയും ഒന്ന് രക്ഷപ്പെടുത്തി തരണം. ചേട്ടാ, മുങ്ങും തോറും പൊങ്ങും, പൊങ്ങും തോറും മുങ്ങും, അതാണ് ജീവിതം. ചേട്ടന് പൊങ്ങണോ? എന്നാ മുങ്ങണം? റോസി, ഇവിടെ ആരും കാണില്ലല്ലോ. കള്ളന്മാരും മുഴുവൻ എടുത്തുകൊണ്ട് പോയി, അറിയില്ലല്ലോ. റോസി ഇരിക്കടോ. ഇവിടെ വാ. ഇതാണ് സുശീല വക്കീല്. നമസ്കാരം. ഇത് ഹരിചന്ദ്രൻ. നമസ്കാരം. നീ പോയി ഇവർക്ക് കഴിക്കാണെങ്കിലും ഉണ്ടാക്കി കൊടുക്ക്. എന്റെ ഭാര്യ ആയതുകൊണ്ട് പറയല്ല, ഇവളുടെ കൈ കൊണ്ട് എന്തുണ്ടാക്കിയാലും ഭയങ്കര രുചിയാ. അതല്ലേ ഞാൻ ഇങ്ങനെ തടിച്ചിരിക്കുന്നത്? നിങ്ങൾ കാപ്പി കുടിച്ചിട്ടേ പോവോ കേട്ടോ. അവരുടെ കാര്യം എനിക്കറിയില്ല, ഞാൻ കാപ്പി കുടിച്ചിട്ടേ പോവുള്ളൂ. പിന്നെ ദേ പട വന്നല്ലോ. ഇനി വന്നേ ചോദിക്കട്ടെ, മോളുടെ പേരെന്താ? കൊള്ളാലോ. അപ്പൊ സ്കൂളിലെ സാറന്മാർക്കൊക്കെ മോളെ സാറേന്ന് വിളിക്കേണ്ടി വരുമല്ലോ. ഇയാളുടെ പേരെന്താ? സണ്ണി. എത്രാം ക്ലാസ് പഠിക്കുന്നു? 8-ാം ക്ലാസ് പഠിക്കുന്നു. അപ്പൊ കഴിഞ്ഞ പോലെ 7-ാം ക്ലാസ്സിലായിരുന്നിരിക്കും അല്ലേ? 6-ാം ക്ലാസ്സിൽ. എന്റെ പേര് ഹരിശ്ചന്ദ്രൻ. അച്ചാച്ചന്റെ കഥയൊക്കെ എനിക്കറിയാം. അതെങ്ങനെ? കഴിഞ്ഞിലൊക്കത്തെ ചിത്രാവേല അച്ചാച്ചന്റെ കഥയായിരുന്നു ഹരിശ്ചന്ദ്രൻ. മോളെ, അത് ഈ അച്ചാച്ചന്റെ കഥയല്ല. ഈ അച്ചാച്ചന്റെ കഥയുടെ പേര് ഹനുമാൻ. ഇവൾക്ക് ആരെങ്കിലും ഒന്ന് കിട്ടിയാ മതി, പിന്നെ തുടങ്ങിക്കോളും. കഥയായി, കളിയായി, ബഹളായി. അത് റോസിയുടെയാ. പക്ഷെ ഇവൻ അങ്ങനെയല്ല. ഇവിടെവാടാ, പതുക്കെ നടക്കണ കണ്ട. ഇവൻ സ്വല്പം ആർത്ത, കളിയും ചിരിയൊക്കെ സ്വല്പം കുറവാ. എന്റെ കുണമാണെന്ന റോസി പറയണേ. ഇവരൊക്കെ ആരാടാ? ഇതെന്റെ മോനും അത് മോളും. അതല്ല,
അപ്പുറത്തിരിക്കുന്നത്. അതെന്റെ കൂട്ടുകാരാ. അകത്തൊരുത്തിയുടെ എളക്കവും ചാട്ടവും കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചതാ പുറത്ത് ആരോ വന്നിട്ടുണ്ടെന്ന്. ഞാനായിട്ടൊന്നും പറയുന്നില്ലേ. നല്ല തങ്കപ്പെട്ട സ്വഭാവം. ആരുടെ? അമ്മച്ചിയുടെ. അമ്മ ദിവസം പള്ളിയിൽ പോവും. ഓ, അമ്മായിമ്മ എങ്ങനെ ഇരിക്കണെന്ന് എന്റെ അമ്മയെ കണ്ടു പഠിച്ചാ മതി. മഹാത്മാഗാന്ധി ആണെങ്കിലും ആ വടി എടുത്ത് അപ്പടിക്കും. പട്ടിണി കിടന്ന പോലെ ഓടണേ. ഭയങ്കര വിശപ്പായിരിക്കല്ലേ? വിശപ്പല്ല, ആക്രാന്തം. എന്താ ഇത്? നിന്റെ ഈ മുഖം കണ്ടുകൊണ്ട് എങ്ങനെയാ റോസി ഞാൻ സമാധാനമായിട്ട് പോവുക? എല്ലാം നല്ലതിനാണെന്ന് കരുതി സന്തോഷമായിട്ടിരിക്കേ. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഞാൻ പോണില്ല, എന്തും വരട്ടെ. വേണ്ട, അച്ചായും പോണം. നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീരുമെങ്കിൽ അതിനുവേണ്ടി എന്തും സഹിക്കാൻ ഞാൻ തയ്യാറാണ്. എന്നാലും മനസ്സിനാകെ പേടി തോന്നുന്ന ഇച്ചായ. നീ ധൈര്യമായിട്ടിരിക്കും. വെറും 20 ദിവസത്തേക്കല്ലേ ഉള്ളൂ. അത് തന്നെയല്ല, എപ്പോഴും വിവരങ്ങൾ അറിയിക്കാൻ സുശീലിനും ഹരിയൊക്കെ ഉണ്ടല്ലോ. രാസനാദിപ്പൊടി ഇതിൽ വെച്ചിട്ടുണ്ട്. കുളി കഴിഞ്ഞാൽ തലേ തിരുമ്മ മറക്കണ്ട. പിണ്ടതേലും കുഴമ്പ്, സോപ്പ്, അമൃതാഞ്ച്, മരുന്ന് ഒക്കെ ചെറിയ ബാഗിനകത്ത് വെച്ചിട്ടുണ്ട്. ബൈബിൾ വായന മുടക്കല്ലേ. ഇവിടുത്തെ കാര്യങ്ങൾ ഓർത്തൊന്നും വിഷമിക്കേണ്ട, എല്ലാം ഞാൻ നോക്കിക്കൊള്ളാം. അയ്യേ, എന്തിനാ കരയണേ? നീ തന്നെയല്ലേ പറഞ്ഞത് എല്ലാം നന്മയ്ക്ക് വേണ്ടിയാണ്. എന്നെ സന്തോഷമായിട്ട് യാത്രയാക്ക്. കറണ്ട് കട്ടായതുകൊണ്ട് ആരും കാണാതെ വരാൻ സാധിച്ചു. ഭാഗ്യം. ഹരിചന്ദ്രൻ എവിടെ? അവൻ ഇപ്പൊ വരും. അവൻ അയവാച്ചന് താമസിക്കാനുള്ള സ്ഥലം ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പോയിരിക്കാൻ. എനിക്ക് എന്താണെന്നറിയില്ല, നെഞ്ചിനകത്തൊരു കല്ലിരിക്കുന്ന പോലെ തോന്നുന്നു. എടുത്ത് നോക്കണോ? അതല്ലടോ, ഒരു ഒരു സംരംഭം. അത് അയവാച്ചൻ ഇത് ആദ്യമായത് കൊണ്ടാ. കുറച്ചു ദിവസം കഴിയുമ്പോ ഇതൊക്കെ ഒരു ശീലം ആയിക്കോളും. ഇരിക്കേ. മോനെ ചെക്ക് ചെയ്ത എന്താ? ആകെ കുഴഞ്ഞു. നമ്മൾ കണ്ടുവച്ചിരുന്ന താമസ സ്ഥലം കുറച്ച് ധർമ്മക്കാർ കയ്യേറി കഞ്ഞിവെപ്പും കുടിയും തുടങ്ങി. തിരുവല്ലാമല ഉത്സവം തുടങ്ങല്ലേ, അതിന് വന്നുവരാം. ഇനി നമ്മൾ അവിടെ പോയ പുതിയൊരു താമസ സ്ഥലം കണ്ടെത്തുക. അയവാച്ചന്റെ ഫോട്ടോ പത്രത്തിൽ കൊടുക്കുകയും ചെയ്തു. കാവുങ്കൽ അമ്പലത്തിന് അക്കരയുള്ള 10 ഏക്കർ റബ്ബർ തോട്ടം കോയിക്കലാണെന്നല്ലേ നീ അന്നോട് പറഞ്ഞത്, നമ്മുടെ രാധികയുടെ? അതിന്റെ പടിഞ്ഞാറേ മൂലയിലുള്ള പഴയ കെട്ടിടം ഓർക്കുന്നുണ്ടോ നീ? നമ്മൾ ഒരു ദിവസം സെക്കൻഡ് ഷോ കഴിഞ്ഞു വരുമ്പോ മഴയത്ത് കയറിയുന്ന സ്ഥലം. അത് തന്നെ. ഞാൻ രാധികയോട് ഒന്ന് ഫോൺ ചെയ്ത് ചോദിച്ചാലോ? അവള് സമ്മതിക്കൂ. ഐ ലൈക്ക് യു എന്നൊക്കെ പറഞ്ഞല്ലേ സമ്മതിക്കാതിരിക്കില്ല. നീ എന്താ ചോദിക്കാൻ പോകുന്നത്? പറഞ്ഞതുപോലെ നിന്റെ ഒരു കക്ഷിയെ ആരും അറിയാതെ ഒരാഴ്ചത്തേക്ക് ഒളിയിൽ താമസിപ്പിക്കാനാണെന്ന് പറയാം. എന്താ? അതോക്കെ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോയിക്കോളാം. ഇതൊക്കെ തന്നെയാണ് പ്രശ്നം. അയവാച്ച നമ്മളൊരു കാര്യം തീരുമാനിച്ചാൽ അത് തീരുമാനിച്ചതുപോലെ തന്നെ നടത്തണം. എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടായാലും അയവാച്ച മുട്ടുകുത്തരുത്. സുശീല, ഏതാ ഈ ജുബാക്കാരൻ? എന്റെ ഒരു കക്ഷിയാ. ഓഹോ, എന്താ പേര്? അയ്യേ, പേര് പറയാ, എന്തിനാ നാണിക്കുന്നേ? നാണക്കേരുണ്ടായിട്ടല്ല, അയ്യേ അയവാച്ചൻ. ഓഹോ, അയവാച്ചൻ പേടിക്കണ്ട, ഇദ്ദേഹമാണ് ഞങ്ങളുടെ ആത്മീയ ഗുരു പരമർ. അത് നെല്ലിനടിക്കുന്ന വിഷല്ലേ? അത് പരാമർ, ഇത് പരമർ. മറ്റേ ശുംഭനകത്തുണ്ടോ? ഇല്ല, പുറത്തു പോയിരിക്കും. ആശ്വാസമായി. കൃഷ്ണ ഗുരുവായൂരപ്പാ. എന്തായി പോയ കാര്യം? എല്ലാം ഓക്കെ. ഇപ്പോഴാ ശ്വാസം നേരെ വീണത്. സുശീല, വെള്ളവും ഗ്ലാസും.
ബോട്ടിൽ തീരാറായി, എനിക്ക് മാത്രം കിട്ടിയില്ല. പരമേട്ട, ഒരെണ്ണം ഹരിചന്ദ്രനോട് കൊടുത്താലോ? ഈ നീചനെ ഞാൻ ഒരു തുള്ളി കൊടുക്കില്ല. നിന്റെ തന്നെ കുഴപ്പ, നീ എന്തിനാ പരമേട്ടന് വിം കലക്കി കൊടുത്തത്? അതിന്റെ വിമ്മിഷ്ടം എനിക്ക് ഇപ്പോഴും തീർന്നിട്ടില്ല. ഇനി മേലാൽ ഞാൻ വിം കലക്കി കൊടുക്കില്ല. ഉറപ്പാണല്ലോ? ഉറപ്പാണ്. പരമേട്ടൻ പറയുന്ന പോലെ എല്ലാം അനുസരിക്കാൻ തയ്യാറാണോ? തയ്യാറാണ്. പരമേട്ടന്റെ ശിഷ്യത്വം സ്വീകരിക്കാൻ തയ്യാറാണോ? സ്വീകരിച്ചിരിക്കുന്നു. ഓ, ശിഷ്യനായ സ്ത്രീക്ക് ഒരെണ്ണം കൊടുക്കാല്ലേ പരമേട്ട? വെള്ളം ഒഴിക്കണ്ട കേട്ടോ. അയ്യോ, നീ എന്താ വായി നോക്കിക്കൊണ്ട് നിൽക്കുന്നത്? കുടിക്കടാ. നിങ്ങളെല്ലാം പറഞ്ഞില്ലേ, ഞാൻ മാത്രം പറഞ്ഞില്ല. ചിയേഴ്സ്. അയ്യോ അച്ഛാ, പരമേട്ട. അയ്യേ അയ്യയ്യോ, കേസില്ല വക്കീലും ഫീസില്ല വക്കാലത്തും. അയ്യോ, കേസില്ല വക്കീലും ഫീസില്ല വക്കാലത്തും. അയ്യേ അയ്യോ, കേസില്ല വക്കീലും ഫീസില്ല വക്കാലത്തും. അയ്യവാച്ചനും ദൈവേച്ഛയാ കൈരേഖയിൽ കാരാഗ്രഹം കാണാതെ കണ്ണും മൂടി മിണ്ടാ പൂജേ മിൽക്കും റിംഗോ. അയ്യേ അയ്യോ, കേസില്ല വക്കീലും ഫീസില്ല വക്കാലത്തും. ഈശോയേ, കേട്ടില്ലയോ നീ ഈ പാഷാണം പേശുന്നതും? കാനായിലെ കല്യാണത്തിൽ വെള്ളം വീഞ്ഞാക്കിയുനേ. ചങ്ങാതി വഴിയിൽ വിണഴയാതടാ, പുണ്യാളൻ ചമയല്ലേ പുണ്യാഹങ്ങളല്ലേ, തലകിടെ മറിയാതെ തടികടെ കളയാതെ ഉലകം തിരിയുന്നേ ഉലകം വിളകുന്നേ. അയ്യേ അയ്യോ, കേസില്ല വക്കീലും ഫീസില്ല വക്കാലത്തും. മറുകണ്ടൻ ചാടല്ലേ ഗോമാളി, ഹായ് റാഗി പറക്കും പോലെ. ഹേയ്, മറുകണ്ടൻ ചാടല്ലേ ഗോമാളി, ഹായ് റാഗി പറക്കും പോലെ. പിടിവിട്ടാൽ നിലത്തെട്ട് തലകുത്തി തകർത്ത് ഒരു പറ്റം കൊരവപ്പൂ ശിരസിൽ വീടരിയുന്നേ. ഞാനിപ്പം തറപറ്റും പിടിച്ചോടെ കർത്താവേ. അയ്യോ അയ്യോ, കേസില്ല വക്കീലും ഫീസില്ല വക്കാലത്തും. അയ്യേ അയ്യോ, കേസില്ല വക്കീലും ഫീസില്ല വക്കാലത്തും. അയ്യവാച്ചനും ദൈവേച്ഛയാൽ കൈരേഖയിൽ കാരാഗ്രഹം കാണാതെ കണ്ണും മൂടി മിണ്ടാ പൂജെ മിൽക്കും റിംഗോ. അയ്യേ അയ്യോ, കേസില്ല വക്കീലും ഫീസില്ല വക്കാലത്തും. അയ്യേ അയ്യോ, കേസില്ല വക്കീലും ഫീസില്ല വക്കാലത്തും. അയ്യവാച്ചനും ദൈവേച്ഛയാൽ കൈരേഖയിൽ കാരാഗ്രഹം
കാണാതെ കണ്ണും മൂടി മിണ്ടാ പൂച്ച മിൽക്കും ഡ്രിങ്കും അയ്യേ അയ്യയ്യോ കേസില്ല വക്കീലും ഫീസില്ല വക്കാലത്തും പണ്ട് മാർത്താണ്ഡവർമ്മ ഒളിവിൽ താമസിച്ചിരുന്ന സ്ഥലമായത് രാജാവ് ഇവിടെ വന്നാണ് വന്യമൃഗങ്ങളെ വേട്ടയാടിക്കൊണ്ടിരുന്നത് നല്ല പ്രശാന്ത സുന്ദരമായ സ്ഥലം ഇല്ലേ അയവാച്ച ഇവിടെ ഞാൻ എങ്ങനെയാ ഒറ്റയ്ക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്റെ കൂടെ താമസിച്ചൂടെ കുറച്ച് ദിവസത്തേക്കല്ലേ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേ എനിക്ക് പേടിയാവുന്നു ഞാനും നിങ്ങളുടെ കൂടെ നിങ്ങളുടെ വീട്ടിൽ വന്ന് താമസിക്കാൻ പോവാ പത്രത്തിൽ കണ്ടവരുണ്ടോ എന്നുള്ള പരസ്യം കൊടുത്ത് അയവാച്ചനെ വീട്ടിൽ താമസിപ്പിച്ച കുറ്റ ഏതൊക്കെ വകുപ്പാണെന്നറിയാവോ ഞാനപ്പോ ശരിക്കും കുടുങ്ങിയില്ലേ അയ്യേ എന്താ അയവാച്ച ഇങ്ങനെയൊക്കെ പറയുന്നത് അതെ ഒരു കാര്യം പറയാം അയവാച്ചന് ഞങ്ങളെ വിശ്വാസം ഇല്ലെങ്കിൽ നമുക്ക് ഈ പരിപാടി ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം ഏയ് അയവാച്ചൻ അങ്ങനെ വിശ്വാസക്കുറവൊന്നുമില്ല ഞങ്ങൾ നാളെ ലോലനെ കാണാനുള്ള പരിപാടി നോക്കട്ടെ ദാ ഇതിനകത്ത് അയവാച്ചന് കഴിക്കാനുള്ള ബ്രെഡ് പഴം വെള്ളം എല്ലാം ഉണ്ട് നാളെ രാത്രി ഞങ്ങൾ വീണ്ടും വരാം ദാ ഇതെന്തത് പകൽ സമയം വായിക്കാൻ പറ്റിയ പുസ്തകം ഒളിവിലെ ഓർമ്മകൾ അപ്പൊ ശരി നമസ്കാരം എന്താടാ പതിവില്ലാതെ അല്ല അമ്മാവനെ അമ്മായിയൊക്കെ കണ്ടിട്ട് ഒത്തിരി നാളായല്ലോ വിശേഷങ്ങളൊന്നും അറിയുന്നില്ല വിശേഷങ്ങൾ അറിയാഞ്ഞിട്ട് നിനക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടായോ അതല്ല അമ്മായി ഇല്ലേ അമ്മാവ അവളും പിള്ളേരെ പുലാപ്പറ്റക്ക് പോയിരിക്കുക നീ കിടന്ന് ചുറ്റി കളിക്കാതെ കാര്യം എന്താണെന്ന് പറ അടിയട അല്ല അമ്മാവ ഞാൻ ആലോചിക്കായിരുന്നു ഈ പത്രം എടുത്ത് നോക്കിയാൽ എവിടെയും കൊലപാതകവും തട്ടിക്കൊണ്ടു പോകലും കാണാതായാലും മാത്രമേ ഉള്ളൂ നമ്മുടെ നാടിന്റെ ഒരു പോക്കേ ഇന്നത്തെ പത്രത്തിൽ തന്നെ കണ്ടില്ലേ നമ്മുടെ ഇരങ്ങോട്ട് അയവാച്ചന്റെ കാര്യം എന്ത് യോഗ്യനായ മനുഷ്യൻ അയാൾക്ക് പുറപ്പെട്ടു പോകേണ്ട വല്ല കാര്യമുണ്ടോ അയാളുടെ വീട്ടുകാരുമായിട്ടുള്ള എന്റെ ബന്ധം ഓർക്കുമ്പോ എങ്ങനെയാണ് വിഷമം തോന്നാതിരിക്കുന്നത് ഫാക്ടറി കാര്യത്തിൽ നിൽക്കക്കള്ളിയില്ലാതെ വന്നപ്പോ പാവം സ്ഥലം വിട്ടതാ പിന്നെ കണ്ടുപിടിച്ചു കൊടുക്കുന്നവർക്ക് അയവാച്ചന്റെ വീട്ടുകാർ 10,000 രൂപയാ കൊടുക്കാൻ നിശ്ചയിച്ചിരിക്കുന്നത് അത് നിനക്ക് എങ്ങനെ അറിയാം ഈ അയവാച്ചൻ പോലും ഇപ്പൊ എവിടെ ഉണ്ടെന്നുള്ള കാര്യം എനിക്കറിയാമാവാ ഞാനൊന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുത്താൽ മാത്രം മതി രൂപ 10,000 എന്റെ പോക്കറ്റിലാ പിന്നെ നിനക്ക് കാണിച്ചു കൊടുത്താൽ എന്താ 10,000 രൂപ നിനക്ക് കിട്ടൂലേ ഇവിടെ ഇങ്ങനെ തെറ്റിത്തിരിയാതെ പറ്റില്ല ശരിക്കും അയവാച്ചൻ എനിക്ക് എന്റെ സ്വന്തം സഹോദരനെ പോലെയാണ് ഞാനുണ്ടില്ലെങ്കിൽ അയവാച്ചൻ ഒന്നില്ല ഞാൻ കരഞ്ഞില്ലെങ്കിൽ അയവാച്ചൻ കരയില്ല അങ്ങനെ ആത്മബന്ധമുള്ള ഞാൻ തന്നെ ഒരു യൂദാസായി മാറിയാൽ എന്റെ മനസാക്ഷി കുത്തു അമ്മാവാ അമ്മാവാ വല്ലവർക്കും കാട്ടിക്കൊടുത്ത മനസാക്ഷി എന്താ ഉമ്മയ്ക്കു ഷോ ഈ അമ്മാവന് സംഭവം മനസ്സിലായില്ല അമ്മാവാ അയവാച്ചൻ ആര് കാണിച്ചു കൊടുത്താലും അവർക്ക് വീട്ടുകാര് 10,000 രൂപ കൊടുക്കും എനിക്ക് കാണിച്ചു കൊടുക്കാൻ മനോവിഷമുള്ളതുകൊണ്ട് ഞാൻ അമ്മാവന് കാണിച്ചു തരും അമ്മാവന് കിട്ടുന്ന 10,000 രൂപ നമ്മൾ 50-50 ആയിട്ട് ഡിവൈഡ് ചെയ്തെടുക്കും കൊള്ളാമല്ലോ മോനെ മണി എത്രയായി 10:30 10:45 കവല എന്നൊരു ബസ്സുണ്ട് എന്റെ മരുമോൻ വേഗം സ്ഥലം വിട്ടേ പോയിക്കോ ഓ അമ്മാവ അമ്മായിയോട് പ്രത്യേകം പറഞ്ഞേക്കാം ഞാൻ പ്രത്യേകം പറഞ്ഞേക്കാം നിന്നെ ഈ പഠിക്കകത്ത് കയറ്റരുത് ഓ പോയിക്കോടാ പാന്റും ഷർട്ടും ഇട്ട് രാവിലെ ഇറങ്ങും മനുഷ്യനെ മെനക്കെടുത്ത Thank you.
മക്കളെന്ന് കാണിക്കുന്നത്? പയ്യെ കഴിച്ചാൽ അതേക്ക് തന്നെയല്ലേ പോകുന്നത്? നാളെ കുറച്ച് കാശ് കിട്ടിയാ കൊള്ളാം. അയ്യോ നാളെ ബുദ്ധിമുട്ടാ ചേച്ചി, മറ്റന്നാള് വൈകിട്ട് തരാം. കുറച്ചല്ല, കുറച്ച് അധികം ആയിക്കോട്ടെ. ചേച്ചിയുടെ പറ്റുമൊക്കെ കഴിച്ച് ബാക്കി തുക ഡെപ്പോസിറ്റ് ആയിട്ട് അവിടെ കിടന്നോട്ടെ. എന്താ നമ്മൾ ഈ കണക്കൂട്ടുന്ന പോലെയൊക്കെ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ അവസാനം കമ്പേഴി എണ്ണേണ്ടി വരും. സുശീല, സുബോധമുള്ള ആരും കടന്നു ചെല്ലാൻ കൂടി മടിക്കുന്ന സ്ഥലമാണത്. 2 വർഷം മുമ്പ് ആ വീട്ടിലൊരു തൂങ്ങി മരണം നടന്നു. നല്ല സുന്ദരിയായ ഒരു തമ്പുരാട്ടിക്കുട്ടി. ആത്മഹത്യയാണെന്നും കൊലപാതകമാണെന്നൊക്കെ നാട്ടിൽ സംസാരം ഉണ്ടായിരുന്നു. ഈ സംഭവത്തോടനുബന്ധിച്ച് നമ്മുടെ രാധികയുടെ അച്ഛൻ ബാലൻ തമ്പിയുടെ പേരും പറഞ്ഞു കേട്ടിരുന്നു. പിന്നെ അതൊക്കെ എങ്ങനെയോ തേഞ്ഞു മാഞ്ഞു പോയി. പക്ഷെ ഇപ്പോഴും പല ദിവസവും രാത്രി ആ വീട്ടിൽ നിന്നും ഒരു സ്ത്രീയുടെ പൊട്ടിച്ചിരിയും ഏങ്ങിക്കരച്ചിലും ഒക്കെ കേൾക്കാം. ആ സമയത്തൊന്നും അതുവഴി ആരും നടക്കാൻ കൂടി ധൈര്യപ്പെടാറില്ല. ചിലപ്പോ നമ്മൾ രാവിലെ അയവാച്ചനെ കാണാൻ ചെല്ലുമ്പോ കുറച്ച് എല്ലും മുടിയും മാത്രമായിരിക്കും കിട്ടുക. അങ്ങനെ വല്ലതും സംഭവിച്ചാ പിന്നെ അത് വേര് വേര്. അയ്യവാച്ചന്റെ പേര് മാറ്റാൻ ഞങ്ങൾ കണ്ടുപിടിച്ച കുറുക്കോഴിയാണ്. എങ്ങനെയുണ്ട്? ആദിയും അന്തവും ഇല്ലാത്ത നിലയില്ലാ കയത്തിലാണ് നീ. ശനിയുടെ അപഹാരം ഇനിയും തീരാനുണ്ട്. ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും, അതാണ് സ്വാമി എന്റെ സ്ഥിതി. ശ്വാസം മാത്രമുണ്ട് ജീവിച്ചിരിക്കുന്നു എന്നതിന്റെ തെളിവ്. അല്ല, ഇതിനൊരു മാറ്റം കാണുന്നുണ്ടോ സ്വാമി? പെരുവഴിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു പോംവഴി വല്ലതും? മാറ്റം അനിവാര്യമാണ്. നിന്റെ പ്രവർത്തന മേഖല മാറും, കർമ്മമേഖല ഇനിയും പുഷ്ടിപ്പെടും, പ്രശ്നങ്ങൾ പലതും നിന്നെ പിടിച്ചു കുലുക്കും. പക്ഷേ പതറരുത്, അതിന്റെ അന്ത്യം വൻ വിജയത്തിലേക്കായിരിക്കും. പുതിയൊരു പാത നീ തന്നെ കണ്ടെത്തും. ഒരിക്കലും പൊളിയാത്ത സമ്പൽ സമൃദ്ധമായൊരു പാത. സമ്പൽ സമൃദ്ധമായൊരു പാത സ്വാമി. എന്നു തീരും എന്റെ കഷ്ടം ഇന്നി മണ്ണിലേ, അന്നു മാറും എന്റെ ദുഃഖം നിശ്ചയം തന്നെ. തുല്യമില്ല മോദത്തോടു വീണകളേന്തി, വാണിടുന്ന നാളിനായി ഞാൻ നോക്കി പാർക്കുന്നേൻ. സ്വാത്രം ഏത് കഴുതയാണ് രാവിലെ കിടന്ന്? ഹരി എന്നോട് പിണങ്ങിയിരിക്കുകയാണെന്ന് എനിക്കറിയാം. അല്ല, ആർക്കാണെങ്കിലും നീരസം തോന്നാതിരിക്കില്ല. അങ്ങനെയാണല്ലോ ഞാൻ നിന്നോട് പെരുമാറിയത്. എന്ത് ചെയ്യാം, ഞാൻ നിന്റെ അമ്മാവനായി പോയില്ലേ. നിന്നെ ഒന്ന് കരകയറ്റുന്നതുവരെ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറി നിൽക്കാൻ നിനക്കൊക്കോ? നീ മടങ്ങിപ്പോയ മുതലേ എനിക്കൊരു മനസാക്ഷി കുത്ത്. നീ ഒരു കാര്യം ചോദിച്ചിട്ട് ഞാൻ ചെയ്തു തന്നില്ലല്ലോ എന്ന് നിന്റെ അച്ഛനെ അമ്മയൊക്കെ ഓർത്തപ്പോ എനിക്ക് അങ്ങ് ആകെ ഇരിക്കപ്പെടുന്നില്ല. എന്നാ അമ്മാവ് ഇരിക്ക. ആ അവസാനം ഞാൻ അങ്ങ് തീരുമാനിച്ചു. ആ ഇയാളാണോ യമകണ്ഠ കുറുപ്പ്? എടോ കൊടുക്കാനുള്ള കാശ് കൊടുക്കണോ? ഇതെന്റെ അമ്മാവൻ, ഇത് സുശീലൻ. അമ്മാവനാ എനിക്കറിയാം. ഹരി ഒരു ദിവസം 10 പ്രാവശ്യമെങ്കിലും അമ്മാവന്റെ കാര്യം പറയാം. മോനെങ്ങോട്ടാ? ഞാൻ ബാത്റൂമിലേക്കാ വരുന്ന. മോൻ പോയിക്കോ, ഞാൻ പിന്നെ വരാം. അപ്പൊ നിങ്ങൾ കുടുംബാരും സംസാരിച്ചോണ്ടിരിക്കുക. നീ ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ട് ചെയ്ത് തന്നില്ലല്ലോ എന്നൊരു തോന്നാൽ നിനക്കുണ്ടാകണ്ട. ഇനി പറ. ആ യുവാച്ചൻ എവിടെയുണ്ട്? അമ്മാവൻ എന്നെ തെറ്റിദ്ധരിക്കരുത്. അമ്മാവനെ കണ്ടിട്ട് വന്നപ്പോ മുതൽ എന്റെ മനസ്സിന് വല്ലാത്ത വിഷമം. അയവാച്ചനെ കാണിച്ചു കൊടുക്കാൻ മനസ്സ് തോന്നിയല്ലോ എന്ന് മനസാക്ഷി കുത്ത് കാരണം വല്ലാത്ത നെഞ്ചുവേദന. ഇന്നലെ ഉറങ്ങാൻ പോലും പറ്റിയില്ല. ഒരു കാര്യം, ഞാൻ 10,000 രൂപയും തന്നേക്കാം. ഇനി മനസാക്ഷിക്ക് കുത്താനായി നീ നിന്നു കൊടുക്കരുത്. ഒരു സംശയം ചോദിച്ചോട്ടെ അമ്മാവ, അയവാച്ചനെ പിടിച്ചു കൊടുത്താൽ ആകെ കിട്ടുന്നത് 10,000 രൂപയാ. അത് മുഴുവൻ എനിക്ക് തന്നാൽ പിന്നെ അമ്മാവൻ എന്താ ലാഭം? ലാഭവും നഷ്ടവും നോക്കിയല്ല,
ഒരു കുടുംബത്തിന്റെ കണ്ണീരൊപ്പാൻ എന്നെ കൊണ്ട് സാധിച്ചാൽ ഞാൻ ചാരിതാർത്ഥ്യമുള്ളവനാണ്. ഹരി, എടാ ഈ പരസ്യം നോക്കി എവിടെ? ഈ ഫോട്ടോയിൽ കാണുന്ന IAIവാച്ചൻ എന്നയാളെ കണ്ടുപിടിച്ച് കൊടുക്കുന്നവർക്ക് 3 ലക്ഷം രൂപ പ്രതിഫലം. 5 അടി 4 ഇഞ്ച് ഉയരം, ഇരുനിറം, തടിച്ച ശരീരപ്രകൃതം. ബോംബെയിലെ ഒരു പ്രമുഖ പണമിടപാട് സ്ഥാപനത്തിൽ നിന്നും വലിയൊരു തുകയുമായി മുങ്ങിയ ഇയാളെ പറ്റി എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ താഴെ പറയുന്ന മേൽവിലാസത്തിൽ അറിയിക്കുക. മെസ്സേഴ്സ് പോപ്പറ്റ് ലാൽ, റൂം നമ്പർ 405, ഹോട്ടൽ പ്ലിമത്ത്, കോളേജ് ജംഗ്ഷൻ, പാലക്കാട്. അമ്മാവാ, 10,000 കൂവ കൊടുത്ത് ഒരു കുടുംബത്തെ രക്ഷിക്കാൻ ഇറങ്ങിയിരിക്കല്ലേ? ഏതായാലും തക്ക സമയത്ത് ദൈവം ഞങ്ങളെ രക്ഷിച്ചു. ദൈവമല്ല, മനോരമ. എന്തായാലും അമ്മാവനെ കാണിച്ചത് ഒട്ടും ശരിയായില്ല. നിങ്ങളൊക്കെ കണ്ടല്ലേ ഞങ്ങൾ പഠിക്കേണ്ടത്. പോട്ടെ, നമുക്കൊരു 25,000 ഉറപ്പിക്കാം. ദേ, അമ്മാവനാണോന്നൊന്നും ഞാൻ നോക്കില്ല. 3 ലക്ഷം കിട്ടുന്ന ഏർപ്പാടിന് 25,000 മുടക്കാവുന്നോ? രൂപ 2 ലക്ഷം രൊക്കമായി കൊണ്ടുവന്നാൽ ഞങ്ങൾ അയവാച്ചനെ കൊണ്ടുവന്ന് നിർത്തി തരാം. 2 ലക്ഷം രൂപയോ? വേണ്ടടോ മനുവനെ, ആശിച്ച് ഞാനങ്ങ് വേണ്ടെന്ന് വെച്ചാ പോരെ. അല്ല, ഒരാഴ്ച കൊണ്ട് 1 ലക്ഷം രൂപ ലാഭം കിട്ടുന്ന ഏർപ്പാടാ. എന്നാ പോട്ടെ, ഒരു അവസാനമില്ല. 50,000 രൂപ. അമ്മാവൻ ചെല്ലെ, 10:30 കവലയിൽ നിന്നൊരു ബസ് ഉണ്ട്. അല്ലേ തന്നെ എന്റെ വാരഫലത്തിൽ ഈ ആഴ്ച ഒരുത്തനെ തല്ലൊന്നുണ്ട്. എന്നാ പിടിക്കാൻ പിടിക്കാൻ. എന്തിന്? വെറുതെ. എടാ, എനിക്ക് ആകപ്പാടെ ഒരു ചൊറിച്ചില്. നിനക്ക് ചൊറിയുന്നുണ്ട്? എനിക്കും ചൊറിയുന്നുണ്ട്, പക്ഷേ ചൊറി ഫീൽ ചെയ്യുന്നില്ല. എടാ ഹരി, ഇത് വകുപ്പ് ആൾമാറാട്ടോ. അകത്തായാലുണ്ടല്ലോ. നീ ഒന്ന് ചുമ്മാ ഇരിക്കുന്നുണ്ടോ? എന്റെ കണക്കൂട്ടിൽ ഒന്നും തെറ്റിയിട്ടില്ല. നീ നോക്കിക്കോ, ഇന്ന് വൈകുന്നേരത്തിനോ അമ്മാവൻ ഇവിടെ എത്തിയിരിക്കും. കിളവന് 100 ആയുസ. ഇനിയോ? അങ്ങോട്ട്. ഐ ആം കൃഷ്ണദാസ്. മിസ്റ്റർ പൊപ്പറ്റ് ലാലിനെ ഒന്ന് കാണണമായിരുന്നു. പ്ലീസ് കം. ഗുഡ് മോർണിംഗ്. നമസ്കാർ. ഐ റീഡ് അഡ്വർടൈസ്മെന്റ് പേപ്പേഴ്സ്, മലയാള മനോരമ, ഹിന്ദു. ഐ വാച്ച് ആൻ ഇൻഫർമേഷൻ മൈ ഹാൻഡ്. താങ്ക് യു. ഐ വാച്ച് ഇൻ കസ്റ്റഡി അണ്ടർ മീ. You give advance, I give I watch an advance. Bundle, bundle currency notes, advance, I give I watch an... Mr. Krishnadas. Krishnadas, in this business there is no advance. Oh. You bring I watch an and we will give you the money, okay? First give some money, now. First I watch an, then advance. Advance first, approve I watch an. No, first I watch an, then advance. Oh, ഈ കൊരങ്ങന്മാരെ എങ്ങനെ പറഞ്ഞു മനസ്സിലായിക്കാന? ചവിട്ടിയതിന്റെ അടിനാവ് ഇടിച്ച് കലക്കൂടാസാണ്. എന്തിനായിരിക്കും അയാൾ ഇപ്പൊ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? കാശടിക്കാൻ. ഇപ്പൊ മനസ്സിലായല്ലോ ഗുരുവിന്റെ തന്നെ. കുഞ്ഞനെ തമ്മിലുള്ള മേരേ പാസ് ഐ വാച്ചൻ ഹൈ. അരെ ക്യാ, ഐ വാണ്ട് തുമ്ഹാരാ പാസ് ഹൈ. അരെ കിഷൻ, യേ ക്യാ ബോൽ റഹാ ഹൈ. മിസ്റ്റർ കുഞ്ഞാനന്ദൻ, ഞാൻ മലയാളം കുറച്ച് കുറച്ച് അരിയും. മിസ്റ്റർ ഐവാച്ചൻ എവിടെ ഉണ്ടു, എപ്പോ ഉണ്ടു? ഐവാച്ചൻ എന്റെ കയ്യിലുണ്ട്. പക്ഷെ നിങ്ങൾ പറഞ്ഞ 3 ലക്ഷം വളരെ കുറവാണ്. 5 ലക്ഷം തന്നാൽ ഞാൻ അയാളെ ഏൽപ്പിച്ചേരാം. മൂന്ന് ലക്ഷം തരാ പട്ടുള്ളൂ, 5 ലക്ഷം തരാ പട്ടിയില്ല. പട്ടിയില്ല പട്ടേ. ഞാൻ അടുത്ത ആഴ്ച അയാളെ ഏൽപ്പിച്ചേരാം. അഡ്വാൻസ് 1 ലക്ഷം തരണം. അഡ്വാൻസ് 1 ലക്ഷം മാങ്ങതേ ഭൈ. അഡ്വാൻസ് മാങ്ങതേ. ആ, നീ ചേരേക്കോ. തരാ പട്ടിയില്ല, തരാ പട്ടിയില്ല, പട്ടിയില്ല. നീ വന്നേ. ആ പപ്പടത്തിന്റെ കയ്യിൽ നിന്ന് 1 ലക്ഷം രൂപ അഡ്വാൻസ് വാങ്ങി തന്നാൽ നിനക്ക് ഞാൻ 25,000 രൂപ കമ്മീഷൻ തരാം. ആ കിഴങ്ങുന്നത് അറിയണ്ട. കമ്മീഷൻ 25,000 രൂപ ആദ്യം തരികയാണെങ്കിൽ ഈ മരമാക്രിയുടെ കയ്യിൽ നിന്ന് ഞാൻ 1 ലക്ഷം രൂപ വാങ്ങിച്ചു തരാം. അത് പറ്റില്ല. നിങ്ങളെ എനിക്ക് പരിചയമില്ലാതെ ഞാൻ ഇങ്ങനെ രൂപ തരൂ. ആദ്യം 1 ലക്ഷം, അപ്പൊ 25,000. क्या किशन, ये मरमाकरी क्या है? मरमाकरी उनकी बीबी का नाम है साहब. वो भी इनकी जैसी है. सरमारे, ഒരു 50,000 എങ്കിലും അഡ്വാൻസ്. ഏ കുഞ്ഞാനന്ദൻ,
3 ലക്ഷം തരും അയവാച്ചിനെ കൊണ്ടുവന്നാൽ. കൂടുതൽ വിലപേശം വന്നാൽ ഇതാക്കണ്ടല്ലോ, പോകാം. കാലുണ്ടായ കളി. നിങ്ങൾ ഫാമിലി ആയിട്ട് നക്കിയത് തന്നെ. അരേ മോനെ, മറ്റൊരു പിണക്കം. എടാ നിന്റെ അമ്മ ചെറുപ്പത്തിൽ ഇങ്ങനെയായിരുന്നു. നീ പിണങ്ങിയിരിക്കുന്നത് കാണുമ്പോ എനിക്ക് അവളെ ആ ഓർമ്മ വരുന്നത്. ആ പിന്നെ അയവാച്ചൻ നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് ഒരു ഉറപ്പ് തരാതെ ഞാൻ എങ്ങനെയാണ് ഒരു വാക്ക് പറയുന്നത്? അതല്ലേ ഞാനൊന്ന് മിണ്ടാതെ പോയി കളഞ്ഞത്. അത് കഴിഞ്ഞപ്പോ എനിക്ക് ആകെ വിഷമമായി. അതാ ഇപ്പൊ ഓടി വന്നെ. മോനെ കണ്ടു നോക്കി, ഇനിയിപ്പോ കൂടുതൽ ഒന്നും ആലോചിക്കാനില്ല. നമ്മൾ ഈ ബിസിനസ് ഉറപ്പിച്ച് കഴിഞ്ഞു. അമ്മാവന്റെ മുമ്പിൽ അയവാച്ചനെ ജീവനോടെ കാണിച്ചെന്നാ പോരെ, അത് ഞാൻ ഏറ്റു. എപ്പോ? ഇന്ന് രാത്രി തന്നെ. എന്ത് ചെയ്യാം, ഒരു മരുമോനെ ഇത്രയും വിശ്വാസമില്ലാത്തൊരു അമ്മാവൻ. പിന്നൊരു കാര്യം, അയവാച്ചനെ കാണിച്ചു തന്നാൽ 1.5 ലക്ഷത്തിൽ അഡ്വാൻസ് ആയിട്ട് 50,000 രൂപ നാളെ തന്നെ എന്നെ ഏൽപ്പിക്കണം. ഇത്രയും വലിയൊരു തുക അഡ്വാൻസോ? ഒരു വലിയ ബിസിനസ് ആവുമ്പോ അഡ്വാൻസ് തുകയുടെ വലിപ്പം ഇത്തിരി കൂടും. എങ്കിൽ തന്നെ എന്താ, 1.5 ലക്ഷം രൂപയല്ലേ ഒറ്റ അയച്ചു കൊണ്ട്. അമ്മാവനാണ് മോശമല്ല. നീ ഒട്ടും മോശമല്ലടാ മരുമോനെ. അമ്മാവൻ സമ്മതിച്ചു. 1 ലക്ഷത്തിന്? വെറുതെ ഈ ഗൗൺ കൊണ്ട് കോടതി വരാതെ ചൊറിഞ്ഞു നിന്നിട്ട് എന്താണ് കാര്യം? കേസും വക്കാലത്തൊക്കെ കളയണേ. അമ്മാവൻ അഡ്വാൻസ് ആയിട്ട് തരാൻ പോകുന്ന എത്ര എന്നറിയാമോ? 5,000 രൂപ? 10,000 രൂപ? 25,000 രൂപ? 50,000 രൂപ? എന്ന് തീരും എന്റെ കഷ്ടം ഇനി മണ്ണിലെ, അന്ന് തീരും എന്റെ ദുഃഖ നിശ്ചയം തന്നെ. എന്തൊക്കെയുണ്ട് സഹോദരങ്ങളെ വിശേഷങ്ങൾ? ഓ, ഇങ്ങനെയൊക്കെ അങ്ങ് കഴിഞ്ഞു പോകുന്നു. സുശീല സഹോദരൻ മുറക്കി കേസുകളൊക്കെ കിട്ടുന്നുണ്ടല്ലോ. ഇപ്പൊ കേസിന്റെ പെരളയും കാരണം രാത്രി ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, നിങ്ങളുടെ സുഹൃത്ത് അയവാച്ച സഹോദരനെ കുറിച്ച് എന്തെങ്കിലും വേറെ കിട്ടിയോ? പത്രത്തിലെ പരസ്യം കണ്ടു കാണുമല്ലേ. എന്ത് പരസ്യം, ഏത് പരസ്യം? ഞാൻ പത്രം വായിച്ചിട്ട് വർഷങ്ങളായി. പത്രത്തിലെ അർത്ഥശൂന്യമായ വാക്കുകൾ വായിച്ച് പാഴാക്കാനുള്ളതല്ല സഹോദര ക്രിസ്തുവാസിന്റെ ജീവിതം. നിങ്ങളുടെ കൂടെയുള്ള ഒരു സഹോദരനായതുകൊണ്ട് ചോദിച്ചത് മാത്രം. അപ്പൊ സഹോദരൻ ഒന്നും അറിഞ്ഞില്ലേ? എന്താ? ഞങ്ങളും വളരെ വൈകി അറിഞ്ഞത്. സത്യത്തിൽ ഈ അയവാച്ചൻ ഒരു അധോലോകക്കാരൻ. ബോംബെയിൽ നിന്ന് ആൾക്കാർ അന്വേഷിച്ചു വന്നിരിക്കുക, ഒരു പോപ്പട്ടിലാലും കൃഷ്ണൻലാലും യഥാർത്ഥത്തിൽ അധോലോക നായകന്മാരായ മേമൻ ബ്രദേഴ്സിന്റെ കൊലപാതക ഡിപ്പാർട്ട്മെന്റിൽ പെട്ടവരായോമാര്. അയവാച്ചനെ കണ്ടുപിടിച്ച് കൊടുക്കുന്നവർക്ക് 3 ലക്ഷം രൂപ പ്രതിഫലം കൊടുക്കുന്നൊക്കെ ഓമാർ പത്രത്തിൽ പരസ്യം കൊടുത്തിരുന്നു. പരസ്യം കണ്ട് ഞങ്ങളും അയവാച്ചനെ തേടിയെത്തി. പക്ഷെ അയവാച്ചൻ എവിടെ ഉണ്ടെന്ന് ഇപ്പോ അയവാച്ചന് പോലും അറിയില്ല. ഞാൻ വളരെ വിശ്വസനീയമായി അറിഞ്ഞത് അയവാച്ചനെ തട്ടിക്കളഞ്ഞു. അത് കൂടാതെ വേറൊരു കാര്യം കൂടി, അയവാച്ചനെ കണ്ടുപിടിച്ച് കൊടുക്കാം എന്ന് പറഞ്ഞ് യോമാരെ കാണാൻ ഹോട്ടൽ മുറിയിൽ ചെല്ലുന്നവരെ യോമാർ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. എനിക്കൊരു കൂട്ടായ്മയുണ്ട്. കൊള്ളാം, പേടിപ്പിക്കാൻ അവന്മാർക്ക് എന്നെ കിട്ടിയുള്ളൂ. ഞാനും എന്റേതായ മാർഗത്തിലൂടെ അന്വേഷിച്ച് നോക്കട്ടെ അയവാച്ചനെ കിട്ടുമോന്ന്. കുഞ്ഞാടെ, അയവാച്ചൻ എന്റെ കൈ കിട്ടിയാൽ അന്ന് തീരും എന്റെ ദുഃഖമിന്നി മണ്ണിലേ. കുറച്ചു നേരം ആയുള്ളൂ, അയവാച്ചൻ കുറെ ദിവസത്തിൽ പുറത്തിറങ്ങിയത് കൊണ്ട് തോന്നുന്നതാ. ഹരി ഒന്ന് വന്നോട്ടെ. ആ അതെ, വന്നു. ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യണേ. ഞങ്ങളില്ലേ കണ്ടോ, കണ്ണ് നിറച്ച് കണ്ടോ. ഓക്കെ, ബോധ്യായോ? ബോധ്യായോ? മതി ടോർച്ചടിച്ചത്. എന്നാ അമ്മാവൻ ചെല്ല്, ബാക്കിയെല്ലാം പറഞ്ഞു പോലെ. അതൊക്കെ ഞാൻ ഓട്ടോറിക്ഷയ്ക്ക് എത്തി വിട്ടെ. ഇയാൾ എന്തിനാ എന്നെ കാണിക്കണേ? കല്യാണം കഴിച്ചു കൊടുക്കാനാ? ഇയാൾ കൊഴിഞ്ഞാമ്പാറ ലോലന്റെ എതിർകക്ഷിയിൽപ്പെട്ട ആളാ. അയവാച്ചൻ ജീവനോടെ ഇരിപ്പുണ്ടെന്ന് അറിഞ്ഞാൽ അയാൾ ഈ പ്രശ്നത്തിൽ ഇടപെടാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അയാൾ ലോലനെ പൂട്ടും, സമരം ചീറ്റും. നികിതി, അയവാൻ സംഭവത്തിൽ നിഷ്പക്ഷമായ അന്വേഷണം നടത്തുക. കേസ് CBI കൊണ്ട് അന്വേഷിപ്പിക്കുക. അയവാച്ചൻ ഇങ്ങ് വന്നേ. ഇതിപ്പോ 10-ാമത്തെ ഇടിയ. ഇനിയെങ്കിലും ഈ വണ്ടിയിലുള്ള സവാരി നിർത്തുന്നതല്ലേ ചേച്ചി ആരോഗ്യത്തിന് നല്ലത്? കളിയാക്കല്ലടാ മോനെ. ആ വരൂ വരൂ വരൂ, ഇതെന്റെ കസിൻ ബ്രദർ ഉണ്ണി. ഹലോ ഹലോ.
ഇത് ഹരി, ഇത് അച്ഛൻ എപ്പഴും വീട്ടിൽ പറയാറുണ്ട്. അച്ഛൻ എന്ത് ചെയ്യുന്നു? അച്ഛൻ ജഡ്ജിയ. അച്ഛനില്ല അകത്ത്. നമസ്കാരം. ആരാ? ഞാൻ അഡ്വക്കേറ്റ് സുശീലൻ. ഇതെന്റെ ഫ്രണ്ടാ ഹരി. ഞാനും MA LLB. എന്താ കാര്യം? ഞാൻ മിസ്റ്റർ അയ്യ ഐവാച്ചന്റെ അഡ്വക്കേറ്റ് ആണ്. ഏത് ഐവാച്ചൻ? ഒരു ഓട്ടുകമ്മനയുടെ സ്ഥലത്തെ പറ്റി താങ്കളും ഐവാൻ സ്റ്റൈൽ ഫാക്ടറിയുടെ ഉടമ മിസ്റ്റർ ഐവാച്ചനുമായിട്ടൊരു തർക്കം നിലനിൽക്കുന്ന കാര്യം അറിയാമല്ലോ. മിസ്റ്റർ സുശീലൻ, കോഴിക്കല ബാലൻ തമ്പിയെ നിങ്ങൾക്ക് അറിയില്ല. കണ്ട അണ്ടനും അടകോടനുമായി നക്കാപ്പിച്ച തർക്കത്തിന് എനിക്ക് സമയമില്ല. ഇഫ് യു വോണ്ട് ടു ക്ലിയർ എനി ഡൗട്ട്സ് കം ടു മൈ ഓഫീസ് ആൻഡ് മീറ്റ് മൈ സെക്രട്ടറി. എനിത്തിങ് മോർ? നോ, നത്തിങ്. രാധിക, ദാ വരുന്നു. അച്ഛന്റെ പെരുമാറ്റം മോശമായല്ലേ. സോറി. ഏയ്, അതൊന്നും സാരമില്ല. അദ്ദേഹം എപ്പോഴും അങ്ങനെയാണ്. വെട്ടൊന്ന് മുറി രണ്ട്. ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആര് പറഞ്ഞാലും കുരുങ്ങില്ല. കുടുംബ ബന്ധങ്ങളും ബിസിനസിന്റെ ഒരു ഭാഗമായി അല്ലാതെ കാണാൻ അദ്ദേഹത്തിനാവില്ല. ഏതൊരു വീട്ടിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അമ്മ അത്ര കാര്യമാക്കണ്ട. നിങ്ങൾക്കറിയാഞ്ഞിട്ടാണ് സ്വന്തം വഴിയിൽ വിലങ്ങുതടിയാവുന്നത്. അത് ഭാര്യയോ മകളോ ആയിരുന്നാൽ പോലും അദ്ദേഹം അത് സഹിക്കില്ല. 20 വർഷത്തെ എന്റെ അമ്മയുടെ തോരാത്ത കണ്ണീരിന്റെ മുന്നിൽ അലിയാത്തൊരു മനസ്സിനെ നിങ്ങളുടെ മുന്നിൽ. ഞങ്ങൾ ഇറങ്ങട്ടെ. പുറത്തുനിന്ന് നോക്കുന്നവർക്ക് കോയിക്കിലെ കുട്ടിക്ക് എന്താണ് ഒരു കുറവ്? തെങ്ങിൻ തോപ്പ്, കൂർഗിൽ മുന്തിരിത്തോട്ടം, നീലഗിരിയിൽ ചായത്തോട്ടം, അതുമാത്രമല്ല കോയിക്കൽ ടയൽസ്, കോയിക്കൽ റബ്ബേഴ്സ് തുടങ്ങിയ ഫാക്ടറികളും ഈ സമ്പത്തും സ്വാധീനവും കുന്നുകൂട്ടുന്നതിനിടയിൽ ഒരിറ്റ് സ്നേഹം സ്വന്തം ഭാര്യയ്ക്കും മകൾക്കും പകരാൻ മാത്രം എന്റെ അച്ഛൻ മറന്നുപോയി. ആ ചെറിയച്ച, ഇതാണ് ഞാൻ പറഞ്ഞ ഹരി, ഇത് സുശീലൻ. രാധിക പറഞ്ഞിരുന്നു നേരിട്ട് കണ്ടേ സന്തോഷം. ചായ എല്ലാം കുടിച്ചോ? ഇല്ല, കാപ്പ് കുടിച്ചു. എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോവുമായിരുന്നു. എന്തായാലും ഹരി തക്ക സമയത്ത് വന്നോണ്ട് ഞങ്ങളുടെ രാധികയെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടി. ഈ ശവമാടത്തിനൊരു അനക്കം കിട്ടുന്നത് ഇവളുടെ പൊട്ടിച്ചിരിയും ബോളൊക്കെ ഉണരുമ്പോഴാണ്. ദൈവം കാത്തു. പിന്നെ ഞാനും ഒരു ചെറിയ പെയിന്ററാ. അതെയോ? ആ, എന്റെ വീട് ഫുൾ പെയിന്റ് അടിക്കുന്നത് ഞാൻ. ഞങ്ങൾ വളരെ ചെറിയ മൂന്നൊക്കെ കുറച്ച് പെയിന്റ് അടിക്കാനുണ്ട്. അങ്ങനെ അയവാച്ചം പുറപ്പെട്ടു പോയി എന്ന് പറഞ്ഞാൽ എങ്ങനെയാ നേതാവേ? അങ്ങനെ പോകുന്ന ഒരാളല്ലോ നമ്മുടെ മുതലാളി. എന്തായാലും ചേച്ചിനെയും കുഞ്ഞുങ്ങളെ ഇട്ടറിഞ്ഞുള്ള മുതലാളിയുടെ പോക്ക് ഞങ്ങൾക്ക് നേതാവിന് സംശയമുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഇതേ ദിവസം തന്നെ കൃത്യം നേതാവ് എന്തിനാ തിരുവനന്തപുരത്ത് നിന്ന് പറഞ്ഞു പോയത്? അത് നേതാവ് ഇല്ലാത്ത പ്രശ്നം കുത്തിപ്പൊക്കി സമരം ഉണ്ടാക്കിയിട്ട്. മതി നേതാവേ, മതി. സമരം എല്ലാം മതിയായി. ഞങ്ങൾക്ക് നിങ്ങളെക്കാൾ വിശ്വാസം ആ ഭൂഷണ മുതലാളിനെയാ. അങ്ങനെ ഉണ്ടായിരുന്നപ്പോ മൂന്നുനേരം അടുപ്പിലെ തീ പോഞ്ഞിരുന്നതാ. അത് ഞങ്ങൾക്ക് മറക്കാൻ പറ്റത്തില്ല. കുടുംബത്തോടെ തട്ടിക്കളയുമെന്നൊക്കെ നേതാവ് പറഞ്ഞപ്പോ ഞങ്ങൾ വിശ്വസിച്ചില്ല. പക്ഷെ ഇപ്പോ നിർത്ത് നിർത്ത്, ഞാൻ പറയുന്നൊന്ന് കേക്ക്. എന്നിട്ട് എന്റെ നേരെ നേതാവേ, നിങ്ങളൊന്നും പറയാൻ വേണ്ട, ഞങ്ങൾക്കൊന്നും പറയാനുമില്ല. ഇനി ഈ തൊഴിലും കൊണ്ട് ഇങ്ങോട്ട് വന്നേക്കരുത്. മതിയായി, വരുന്ന. പേടിക്കണ്ട, ഞാൻ രാധിക. ഹരി പറഞ്ഞിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ സൗകര്യം ഉണ്ടാക്കി തന്നത്. ഇത് രാധികയുടെ സ്ഥലമാണോ? അതെ. എന്താ പേര്? ഐവാച്ചൻ. അയ്യ ഐവാച്ചൻ. ഞാൻ ഐവാൻ ടൈൽസിന്റെ ഓണറാ. രാധിക, എനിക്കൊരു ഉപകാരം ചെയ്യൂ. എന്റെ റോസിയെയും മക്കളെയും പിരിഞ്ഞിട്ട് എനിക്കിവിടെ കഴിയാൻ വയ്യ. സുശീലിനും ഹരിയും എപ്പ ചോദിച്ചാലും വീട്ടിലൊരു പ്രശ്നമില്ലാന്ന് മാത്രമേ പറയൂ. എനിക്ക് അവന്മാരെ വിശ്വാസമില്ല. മോളെ കണ്ടിട്ട് എന്നെ ചതിക്കുന്നു തോന്നില്ല. അതുകൊണ്ട് പറയാ, മോളെന്റെ വീട്ടിൽ പോയി വിശേഷങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ച് വിവരം പറയൂ. അല്ലെങ്കിൽ ഞാനിവിടെ തൂങ്ങിച്ചാവും. ആയിവാച്ചായും വിഷമിക്കാതെ ഞാൻ ഇപ്പൊ തന്നെ പോവാം. അതിന് മോൾക്ക് വീടറിയോ? ഞാൻ ഹരിയും സുശീലിനെയും കൂട്ടി പൊയ്ക്കോളാം. കുറച്ച് പാൽപ്പായസം, ഇന്നെന്റെ പിറന്നാളാ. എനിക്ക് വേണ്ട.
ദേ ഞാൻ പെണങ്ങും. ചെറിയച്ച, അയ്യോ എന്താ എന്താ ഇത്? ഒന്നുമില്ല, വെറുതെ. വേണ്ട, എന്നെ ഒളിക്കണ്ട, എന്നോട് പറയാൻ വയ്യാത്ത എന്താ ചെറിയച്ച? ഒന്നുമില്ല മോളെ, വെറുതെ ഓരോന്ന് ആലോചിച്ചിരുന്നു പോയി, അത്രമാത്രം. കരയണ്ടൊക്കെ എന്താ ആലോചിച്ചത്? ഈ വീട്ടിൽ ഏറ്റവും സന്തോഷത്തോടെ ജീവിക്കുന്ന ആള് ചെറിയച്ചനാണെന്നാ ഞാൻ കരുതിയത്. സന്തോഷം ദൈവം ചെറിയച്ചനാ വാക്കുപോലും സ്വന്തമായിട്ട് തന്നിട്ടില്ല. അതുകൊണ്ട് ദൈവത്തെ തോൽപ്പിക്കാൻ ചെറിയച്ചൻ കരഞ്ഞ് സന്തോഷിക്കുന്നു. നിനക്കറിയോ മോളെ, ഈ ചിത്രങ്ങളെല്ലാം ചെറിയച്ചന്റെ നൊമ്പരങ്ങളാണ്. എന്നോ നഷ്ടപ്പെട്ടു പോയ കുറെ സ്വപ്നങ്ങൾ എന്നും മനസ്സിലെത്തിക്കുന്ന കുറെ നൊമ്പരങ്ങൾ. ഓരോ നിമിഷവും കരുതും എല്ലാം മറക്കണം കഴിയുന്നില്ല. നിനക്കതിപ്പോ മനസ്സിലായില്ല മോളെ. നടക്കാത്ത മോഹങ്ങൾക്ക് പകരമാണോന്നറിയില്ല, ദൈവം എനിക്കൊരു മുല്ലപ്പൂവിനെ തന്നു, ജാസ്മിൻ. അങ്ങനെ അച്ഛനാകാതെ അച്ഛന്റെ നിർവൃതം ഞാൻ അനുഭവിച്ചു. എന്റെ പൊന്നു പോൾ ജാസ്മിൻ. കുടുംബം പോറ്റാൻ ഇപ്പോഴൊരു ജോലി നിനക്ക് നല്ലതാണ് മോളെ, പക്ഷെ നീ അകലെയായി പോകുന്നുവെന്ന വേദന എനിക്കുണ്ട്. സാരമില്ല, നിന്റെ നന്മയ്ക്കാണല്ലോ അല്ലേ? ചെറുപ്പത്തിൽ ഡാഡി എന്നെ വിട്ടു പോയതാ. ഇപ്പോ ഒരു അച്ഛന്റെ സ്നേഹം ഞാൻ അനുഭവിക്കാൻ തുടങ്ങിയപ്പോ ഇറ്റ്സ് ഓക്കെ, എനിക്കതിന് യോഗ്യത ഇല്ലെന്ന് ഞാൻ കരുതിക്കോളാം. പുതിയൊരു ജീവിതം കുതിച്ച് ബോംബെയിലേക്ക് വണ്ടി കയറിയ അവളുടെ മോഹങ്ങൾ ചീന്തിയെറിഞ്ഞുകൊണ്ട് മൂന്നാം മാസം ആ ശരീരം ഏതോ റെയിൽവേ ട്രാക്കിൽ ചേർത്തി കിടന്നു. അതിനടുത്തു നിന്നും കിട്ടിയ ബാഗിൽ അവൾ എനിക്ക് എഴുതിയൊരു എഴുത്തുമുണ്ടായിരുന്നു. ആദ്യമായും അവസാനമായും അവൾ എന്നെ അച്ഛ എന്ന് വിളിച്ചു എഴുതി കത്ത്. തിരോധാനം മൂലം അനാഥമായി തീർന്ന ആ സാധു കുടുംബത്തിന് സഹായിക്കുന്നതിനായി ഞങ്ങൾ നാളെ മുതൽ ആരംഭിക്കുന്ന ബക്കറ്റ് പിരിവ് നിങ്ങൾ ഓരോരുത്തരും ഒരു വൻ വിജയമാക്കി തീർക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. അച്ചായ വേണ്ട, പാവം കുറച്ച് ഉറങ്ങിക്കോട്ടെ. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ഐവാച്ചായ എന്തായി? റോസി കണ്ടോ? കണ്ടു, സംസാരിച്ചു, ഒരു കുഴപ്പമില്ല, എല്ലാവരും വളരെ സന്തോഷമായിരിക്കുന്നു. അവിടെ ഇപ്പൊ എപ്പോ നോക്കിയാലും ആട്ടവും പാട്ടും കൂത്തും. ഐവാച്ചായന് വിഷമം തോന്നണ്ട, ചേച്ചിയുടെ സ്ഥിതി വളരെ കഷ്ടത്തിലാ. അമ്മായി അമ്മയും നാട്ടുകാരും എല്ലാം പാവം ആ ചേച്ചിയെ ക്രൂശിക്കാണ്. ഞങ്ങള് പത്രക്കാരാണെന്ന് പറഞ്ഞപ്പോ ഐവാച്ചായന്റെ അമ്മ പറഞ്ഞത് എന്താണെന്നറിയോ? ചേച്ചിയുടെ സ്വഭാവ ദൂഷ്യം കൊണ്ടാണ് ഐവാച്ച നാട് വിട്ടു പോയതെന്ന് പ്രത്യേകം എഴുതണമെന്ന്. കഷ്ടം. ആ സ്ത്രീയുടെ വേദന നിങ്ങൾ ആണുങ്ങൾക്ക് മനസ്സിലാവില്ല ഹരി. എങ്ങനെങ്കിലും ഐവാച്ചായൻ ചേച്ചിയെ നേരിൽ കണ്ട് ഒന്ന് ആശ്വസിപ്പിക്കണം, അല്ലെങ്കിൽ ചിലപ്പോ എനിക്ക് ഇന്ന് തന്നെ എന്റെ റോസിയെ കാണണം. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവും. നിന്നെ വിശ്വസിച്ച് ഞാൻ കുടുങ്ങിപ്പോയല്ലോ കർത്താവ്. ഇവരെല്ലാവരും കൂടെ എന്നെ കുടുക്കി. ഐവാച്ചനെ നാട്ടുകാരാരെങ്കിലും കണ്ടാൽ നമ്മളും കൂടെ അകത്താവും. അതുകൊണ്ട് ആ പരിപാടി വേണമെന്ന് ഒന്നും കൂടെ ആലോചിച്ചിട്ട് മതി. നമുക്ക് അയാളെ വേഷം മാറ്റി കൊണ്ടുപോയാലോ? അത് കൊള്ളാം. അപ്പൊ ആളറിയാതെ കൊണ്ടുപോവാം. പക്ഷെ ഏത് വേഷത്തിൽ കൊണ്ടുപോകും? മഞ്ഞ പാന്റും ചുവന്ന ഷർട്ടും ഇടിവെച്ച് ഒരു നീല തൊപ്പിയും കൂടെ ഫിറ്റ് ചെയ്ത് കൊടുത്താലോ? അപ്പൊ രൂപം മാറണ്ടേ?
ഒരു കൂളിംഗ് ഗ്ലാസ് ഇടാവാം. എന്താ സിനിമ ഒരു കൂളിംഗ് ഗ്ലാസ് വെക്കുമ്പോഴേക്ക് ആളുടെ രൂപം മാറാൻ? എന്നാ ഒരു കാര്യം ചെയ്യാം, തല മുട്ടയടിച്ച് ദേഹം മുഴുവൻ പച്ച ഉത്ത. അത് വേണ്ട, നമുക്ക് ശരീരം ആ സകലം മൊസൈക്കിടാം. നടക്കുന്ന കാര്യം വല്ലതും പറടാ. തെണ്ടി എന്താ വിളിച്ച? അല്ല, തെണ്ടിയുടെ വേഷം കടിച്ചാലോ? അത് കൊള്ളാം, ഏത് തെണ്ടിക്കും എവിടെയും കയറി ചെല്ലാവുന്നാണല്ലോ. നമുക്ക് ഒട്ടും കുറയ്ക്കണ്ട, കുഷ്ഠരോഗി തന്നെ ആയിക്കോട്ടെ. അയ്യോ, ഒരു കുഷ്ഠരോഗി എന്ന് പറയുമ്പോഴേക്ക് ഇത്ര പേടിക്കുന്നില്ല. അതല്ല, നോക്ക്, സത്യം പറ. ഞാനറിയാതെ പിന്നെയും വേറെ വല്ല കേസും നീ കയറി വാദിച്ചിരുന്നോ? സത്യമായിട്ട് ഞാൻ അങ്ങനെ ഒരു അബദ്ധം ചെയ്തിട്ടില്ലടാ. ഇനി അവന്മാർ പുതിയ വല്ല കേസ് ഏൽപ്പിക്കാൻ വരികയായിരിക്കും. അതിന് കയ്യിൽ എന്തിനാ വടി? ചിലപ്പോ അഡ്വാൻസ് തരാനായിരിക്കും. അമ്മാവൻ, അമ്മാ, അമ്മാ, നിങ്ങൾ കാത്തിരുന്ന് മുഷിച്ചിട്ടുണ്ടാവും അല്ലേ? ഇവരെ കിട്ടാൻ താമസിച്ചു, ഒരു വഴിവെട്ട് കേസ് തീർക്കാൻ പോയിരിക്കുന്നു, അതുകൊണ്ടാ. ഇതേതാ അമ്മാവ ഈ ഉണ്ടമാക്രികള്? ചേട്ടാ, ഇതാ ഞാൻ പറയുന്നത്, നിനക്ക് ബുദ്ധി ഇപ്പോഴും വികസിച്ചിട്ടില്ലെന്ന്. ദാ, അയ്യവാച്ചൻ ഓടിപ്പോവുകയോ ആരെങ്കിലും പിടിച്ചുകൊണ്ടു പോവുകയോ ചെയ്യാതെ നോക്കുന്നതല്ലേ ഭംഗി. അതിനെയാ ഞാൻ ഈ രണ്ട് മല്ലന്മാരെ കൊണ്ടുവന്നിരിക്കുന്നത്, കാവലിനെ. കുഞ്ഞനും തമ്മിലുള്ള ഒരു വാക്ക് പറഞ്ഞാൽ വാക്കാ. ദാ, പറഞ്ഞ പ്രകാരം 50,000 രൂപയുണ്ട്. പിന്നെ ഇത്രയും വലിയൊരു തുകയുടെ ഇടപാടല്ലേ. അമ്മാവൻ മരുമകൻ ബന്ധം വേറെ, ബിസിനസ് വേറെ. ഈ മുദ്രപത്രത്തിൽ ഒപ്പിട്ടേച്ച് കാശ് ഐശ്വര്യമായിട്ട് അങ്ങോട്ട് ഒപ്പിട്ട്. പേനയുണ്ടോ? ഒപ്പ് ഒപ്പ് നീട്ടോ, കാശ് ഞാൻ വാങ്ങിച്ച. മരുമോനെ, കള്ളൊപ്പൊന്നും ഇട്ട് കളയല്ലേടാ. അമ്മായിയെ കിട്ടാൻ നേരത്തെ കല്യാണ രജിസ്റ്ററിൽ കള്ളോ ഒപ്പിട്ട അമ്മാവന്റെ മരുമോനല്ലേ ഞാൻ? അമ്മാവന്റെ സംശയം ന്യായമാണ്. അയ്യവാച്ചന് ഞങ്ങൾ വളരെ രഹസ്യമായും സുരക്ഷിതമായും ഒരു സ്ഥലത്ത് താമസിപ്പിച്ചിരിക്കുക. അവിടെ ഈ മല്ലന്മാരെയൊക്കെ ഇടിച്ചു കയറ്റി ആകെ വൃത്തിയാക്കണം അമ്മാവ്. അതുപോട്ടെ, അപ്പൊ ബാക്കി തുക? ബാക്കി തുക അടുത്ത വെള്ളിയാഴ്ച അമ്മാവൻ നമ്മളെ ഏൽപ്പിക്കുന്നു, നമ്മൾ അയ്യവാച്ചനെ അമ്മാവനെ ഏൽപ്പിക്കുന്നു. ചേച്ചി പറ്റത്ര ഉണ്ടെന്ന് പറ. നമ്മൾ തമ്മിൽ എന്തോന്ന് കണക്ക്? കാശ് ഇന്ന് വരും, നാളെ പോ. നമ്മൾ തമ്മിലുള്ള ബന്ധം അല്ലയോ വലിയ സുശീല. തന്നെ തന്നെ, പക്ഷേ എവിടെയെങ്കിലും കടം കിടന്നാ പിന്നെ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. അതാ ഈ ഒരു 2,000 അല്ലെങ്കിൽ 3,000 രൂപ ചേച്ചിയുടെ കയ്യിലേക്ക് വെച്ചു കൊടുക്ക. അല്ല, അതിന് പറ്റ 640 രൂപയല്ലേ ഉള്ളൂ. അയ്യോ, അതിനെന്താ? ചേച്ചിയുടെ കിടന്ന ഞങ്ങൾക്ക് ഞങ്ങളുടെ കിടന്ന ചേച്ചിക്ക് പിടിച്ചേ പിടിച്ചേ പിടിച്ചേ. ആ പിന്നെ എന്താവശ്യം ഉണ്ടെങ്കിലും ചോദിക്കാൻ മടിക്കരുത്, ക്യാഷ് ഉണ്ടേ. അപ്പോ കഴിക്കാൻ എന്താ എടുക്കണ്ടേ? ദോശയും ഇറച്ചിയും ഉണ്ടോ? ഉണ്ടല്ലോ. എന്നാ രണ്ട് ചായ മാത്രം മതി. ഓ, ആ പിന്നെ കുറച്ച് ചില്ലിച്ചി വേണ്ട, കുറച്ച് പുട്ടും പോത്തിറച്ചിയും പാഴ്സലായിട്ട് എടുത്തോ. അതാർക്കാ ഹരി പാഴ്സല്? തിരുനേരുണ്ടോ നമ്മുടെ അയ്യേ? അയ്യേ, ചേച്ചി ഈ സുശീലനുണ്ടല്ലോ, ഇന്നലെ രാത്രി ഉറക്കത്തില് പൊറോട്ട തിന്നുന്നതായിട്ട് സ്വപ്നം കണ്ടു. വെളുപ്പിന് എണീറ്റ് നോക്കിയപ്പോ പുതപ്പിന്റെ പകുതി കാണാനില്ല. ഇന്ന് രാത്രിയും ഇനിയും വല്ല സ്വപ്നവും കണ്ടാലോ എന്ന് കരുതിയ പുതപ്പ് വേറെ ഇല്ലേ. ചെക്കൻ്റെ മോര ചെന്താമര പത്ത് വെളുപ്പി പുട്ട് കച്ചവടത്തിനിടയിൽ ഓണം നടത്തല്ലേ സുശീല? എടാ, പുട്ടും പോത്തും. ഹരി, ഈ നോട്ട് കാണുമ്പോ മനുഷ്യർക്ക് വരുന്ന ഓരോ മാറ്റങ്ങൾ നീ ഒന്ന് ഞൊടിച്ചാ മതി, ഈ നിമിഷം ആ തന്തയും തള്ളയും നിനക്ക് സുഗന്ധി കെട്ടിച്ചേ. ഏയ്, അങ്ങനെയൊന്നുമില്ല, അതൊക്കെ നിന്റെ തോന്നല. ഒന്നും അല്ലടേ, കേവലം കടലാസും മഷിയാണെങ്കിലും ഈ നോട്ടെന്ന് പറയുന്ന സാധനത്തിന്റെ ഒരു വില എന്തൊക്കെ പറഞ്ഞാലും ശരി. എന്താ? അല്ല, നീ നടന്നു. കാര്യം ഞാൻ വരാം. കാര്യം എന്താണെന്ന് പറ. അല്ല, പിന്നെ എനിക്ക് വളരെ അത്യാവശ്യമായിട്ട് കുറച്ച് മൂത്രമൊഴിക്കാൻ. ഇത് പറഞ്ഞപ്പോഴാണ് ഞാനും ഓർത്തത്, മലയാളികൾക്ക് ഈ ഒരു കാര്യത്തിലുള്ള യോജിപ്പേ. അല്ല ഹരി, നീ ഇവിടെ മൂത്രമൊഴിച്ച ശരിയാവില്ല. ഈ ഒരു കാര്യം മാത്രം നീട്ടി വെക്കാൻ ദൈവം നമ്മളെ അനുവദിക്കില്ല. നീട്ടി വെക്കണ്ട, നീ കുറച്ചങ്ങോട്ട് മാറി വെറുതെ ഭയമിച്ചെടുത്ത് വേര് വൃത്തിയാക്കല്ലേ, ഇല്ലെങ്കിൽ എന്നെ പാന്റ് വൃത്തിയാടാവും. ഞാൻ പറയുന്നത് ഇപ്പൊ സൗകര്യമായി.
പരിപ്പോടാ, നീ ഇതിൽ ഇടപെടരുത്. അതെനിക്കുള്ളത്. അങ്ങനെ ഈ പ്രേമദൂതുമായിട്ട് ഹംസവും മേഘവും പോസ്റ്റ്മാനും ഒക്കെ പോയി എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ ഒരു പരിപ്പോടാ ഈ ദൗത്യം ഏറ്റെടുക്കുന്നത് കാണുന്ന ആദ്യമായിട്ട്. നീ എന്നെ നാറ്റിക്കരുത്. പല കാര്യങ്ങളിലും നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കാനുള്ളതാ. എന്താ കുഷ്ഠരോഗിക്കുള്ള താടിയും മുടിയും വാങ്ങിച്ചില്ല? അയ്യോ, അത് മറന്നു. എന്താ വിളിയാക്കാത്തത്? പോകാം, എനിക്ക് റോസിയെ കാണാൻ തിടുക്കായിട. ആഹാരം കഴിക്കാതെ വാശി പിടിച്ച് കിടന്ന ഇവിടുന്ന് എങ്ങോട്ടും കൊണ്ടുപോകുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. ഇത് കഴിച്ചേ. എനിക്ക് വിശപ്പില്ലാഞ്ഞിട്ടാ. അത് പറഞ്ഞാ പറ്റില്ല. ഇത് കഴിച്ചേ ഒക്കു. എനിക്ക് വേണ്ടാഞ്ഞിട്ട. ഇത് കഴിക്കാതെ ഇവിടുന്ന് ഒരടി പോലും മുന്നോട്ട് വയ്ക്കുന്ന പ്രശ്നമില്ല. കഴിക്കാം. അയ്യേ, ഇതെന്താ? അയ്യോ, പൊതി മാറി. പൊതി മാറിപ്പോയതാ. ഇതിനകത്ത് നല്ല പുട്ടും പോത്തിറച്ചും ഉണ്ട്. വേഗം കഴിക്ക, എന്നിട്ട് വേണം മേക്കപ്പിടാൻ. അത് പിന്നെ ഐവാച്ചന്റെ ഫോട്ടോ ഇവിടെ പുറത്തെല്ലാം വന്ന സ്ഥിതിക്ക് ഒരു പ്രച്ഛന്റെ വേഷത്തിലല്ലാതെ നമ്മൾ പുറത്തു പോകുന്ന അപകട. അതുകൊണ്ട് ഒരു കുഷ്ഠരോഗിയുടെ മേക്കപ്പ് ഇട്ടാണ് ഞങ്ങൾ ഐവാച്ചനെ വീട്ടിൽ കൊണ്ടുപോകുന്നത്. അയ്യോ, കുഷ്ഠരോഗിയുടെ മേക്കപ്പ് നന്നായിരിക്കും, ചേട്ടന്റെ ഫേസിന് നല്ലോണം ചേരും. എന്നാ പിന്നെ സാന്താക്ലോസിന്റെ വേഷം പോരെ. അതിന് ക്രിസ്മസിന് ഇനിയും എത്രയോ ദിവസം കിടക്കുന്നു. ഇപ്പോഴേ സാന്താക്ലോസിന്റെ വേഷം ഇട്ടുകൊണ്ട് ഇറങ്ങിയാൽ പോലീസിന് കൂടുതൽ സംശയം തോന്നും. ഉവ്വോ, പിന്നെ റോട്ടിലൊക്കെ പോലീസുകാരുണ്ട്. പോലീസുകാരൊക്കെ ഇപ്പൊ റോട്ടിൽ തന്നെ. ചേട്ടൻ അത് കഴിച്ചേ. റോസി ചേച്ചി കാത്തിരിക്കായിരിക്കും. വാമ്പുകൾ കുമാളമുണ്ട്, വറവകൾ കണ്ടിട്ട് കൊതിയാശമുണ്ട്. ആ മനുഷ്യ എന്താ ഇത്? അവൻ തമാശ കളിക്കാൻ അയ്യപ്പച്ചൻ ഇങ്ങോട്ട് കേറി ശരിയാവില്ലോ. ഈ തെണ്ടികളെയും വെച്ച് സൈക്കിളി ഓട്ടാനുള്ള ഒരു പ്രയാസം. ഒരു തെണ്ടി തന്നെയല്ലടാ ചവിട്ടണത്. എനിക്ക് മൂത്രമുള്ളണം. അത് പറഞ്ഞാ പോരെ. എനിക്ക് മൂത്രമുള്ളണം എന്ന് പറഞ്ഞാൽ മൂത്രമുള്ളണം. അങ്ങോട്ട് എന്നാ പടി വരണ്ട. നീ എന്താ കഴിയാത്തത്? ഇയാളെ മൂത്രത്തിൽ വല്ല കരിങ്കല്ലും ഉണ്ട്. ഇത്രയൊക്കെ മൂത്രം ഒഴിക്കാറായോ ഇയാള്? ഇന്ന് തന്നെ കഴിയോ? എന്താണ് ഇവിടെ? അല്ല, ഞങ്ങളൊന്ന് മൂത്രം ഓർമ്മോടോ. ലൈറ്റ് ഉണ്ടായിരുന്നു. കേരള വണ്ടി കൃഷ്ണമളെ യുമാരാ കുഴപ്പക്കാര്. അല്ല, കേരള വണ്ടി എനിക്ക് വളരെ അറിയാവുന്ന ഒരാളാണ്. കേരള വണ്ടിയിൽ എസ് ഐ അതൊക്കെ സ്റ്റേഷനിൽ സംസാരിക്കും. ഐവാച്ചിനുള്ള സ്ഥലം തപ്പിയാ മതി. ആളക്ക് എന്ത് പണിയാ തനി കാണിച്ചത്? നമ്മളെല്ലാരും കൊടുക്കുമായിരുന്നില്ലേ? ഇനി ഞാൻ എന്താ വേണ്ടേ? ഈ ട്രെയിനിന് തലവെക്കണം. നീയൊന്നും മിണ്ടായിരിക്കെ. ഇതുവരെ ഒരു കുഴപ്പമില്ല, നമ്മുടെ കയ്യിൽ തന്നെ വന്ന് പെട്ടല്ലോ. വെള്ള വേഷമാണെങ്കിലും വിഷമാണ് വരുന്നത്. ഒരക്ഷരം വേണ്ടി പോരുത്. എന്തൊക്കെയുണ്ട് സഹോദരന്റെ വിശേഷങ്ങൾ? ഏതാ ഈ സഹോദരൻ? കണ്ടില്ലേ, കുഷ്ഠരോഗം കൊണ്ട് കഷ്ടത അനുഭവിക്കുന്ന ഒരു ജ്യേഷ്ഠൻ. കുഷ്ഠരോഗികളെ സ്വന്തം സഹോദരങ്ങളായി കരുതണമെന്നല്ലേ കർത്താവ് പറഞ്ഞിരിക്കുന്നത്? സഹോദരൻ ഒരു ഉപകാരം ചെയ്യാമോ? ഈ സഹോദരനെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം വരെ ഒന്ന് ഡ്രോപ്പ് ചെയ്യാം. കൊണ്ടുപോകാമായിരുന്നു, പക്ഷെ ഞാൻ ഇന്ന് അല്പം ബിസിയാ. ഒരു അമേരിക്കക്കാരന്റെ വീട്ടിൽ ഒരു കൂട്ടായ്മ കഴിഞ്ഞ് വരികയാണ് ഇപ്പോൾ. ഇനി ഒരു ദുബായിക്കാരന്റെ വീട്ടിൽ കൂട്ടായ്മയുണ്ട്. വരട്ടെ സഹോദരനെ, പാപിയായ ഈ സഹോദരനെ ദൈവം രക്ഷിക്കട്ടെ. പരമദ്രോഹി, എന്റെ സൈക്കിളിൽ തന്നെ കയറ്റണം. വെള്ളപ്പെയിന്റ് അടിച്ചെന്ന് പറഞ്ഞ് ഇതെന്താ ആംബുലൻസ് ആണോ? എന്ന് തീരും എന്റെ കഷ്ടവി മണ്ണിൽ. അയ്യോച്ച, അത് അയ്യവാച്ചനായിരുന്നോ? അയ്യവാച്ച സഹോദര, സഹോദര ആള് മാറിപ്പോയി സഹോദര.
ഇല്ല സഹോദര. മാറി സഹോദര. ഇല്ല സഹോദര. എന്റെ പൊന്നു സഹോദര. മാറുന്നില്ല സഹോദര. മിക്ക സഹോദര. എന്റെ ദൈവം നിൽക്കുന്നില്ല സഹോദര. ഓ മിക്ക സഹോദര. നിർത്തല്ല ഒരു വെളുത്തപ്രാന്തം മോളെ. അവന്റെ അമ്മയുടെ ഒരു ഐഡിയ എനിക്ക് മതിയായി. വല്ല വഴിക്ക് ഇറങ്ങിപ്പോവാന്ന് വെച്ചാ അതിനും പറ്റാണ്ടായല്ലോ കർത്താവേ. ഞങ്ങൾ പറയുന്നത് വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കേ. അയവാച്ചനെ ഉപദ്രവിക്കണമെന്ന് ഞങ്ങൾക്ക് യാതൊരു ഉദ്ദേശവും ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ ഞങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ സംഭവിച്ചതല്ലേ. എന്തായാലും ഞങ്ങൾ പറഞ്ഞതുപോലെ സമരം പൊളിച്ചെന്ന് ഇനി അടുത്തപടി നോക്കാം. പക്ഷെ അതിനല്പ സാവകാശം വേണം. ഇപ്പൊ തന്നെ ആ ലോലൻ വെടികൊണ്ട പന്നിയെ പോലെ നടക്കുകയാണ്. വെടികൊണ്ടത് അവനല്ല പന്നി, എനിക്കാണ്. അയവച്ച അയവച്ച എന്തൊക്കെ സംഭവിച്ചാലും ഇന്ന് രാത്രി അയവാച്ചനെ ഞങ്ങൾ വീട്ടിൽ എത്തിച്ചിരിക്കും. സത്യം ആ സംശയിക്കണ്ട, ഞാനാ പറയുന്നത്. എന്റെ കൊക്കിൽ ജീവൻ ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നത് പോലെ ചെയ്തിരിക്കും. അയവാച്ചൻ ചെന്ന് വീട്ടുകാരൊക്കെ സുഖമായി കഴിയുന്നത് നേരിട്ട് കണ്ട് മനസ്സിലാക്കും. എനിക്ക് ഈ ക്ഷയരോഗിയായിട്ടും കുഷ്ഠരോഗിയായിട്ടും പോകാം വയ്യ സുചില. ഇനി അതിനേക്കാൾ കൂടിയ രോഗം എന്തുണ്ട്? എയ്ഡ്സ് രോഗിയാക്കിയാലോ? എയ്ഡ്സ് നിന്റെ അപ്പനടാ. എന്റെ ഒന്ന് പിടിച്ചേ, എനിക്ക് ഭ്രാന്ത് പിടിക്കും. ഭ്രാന്ത് കൂടോന്ന് പറയുന്നല്ലേ. എന്റെ കഷ്ടം തീരില്ല, എന്റെ ദുഃഖം തീരില്ല. ഓ ചേച്ചി, ചേച്ചിക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയാം. ഏതായാലും സമരം പൊളിഞ്ഞല്ലോ. ഇനി ഒരാഴ്ച കൂടിയേ അയവച്ചൻ ഒളിവിൽ താമസിക്കേണ്ടി വരും. ഞങ്ങൾ വീട്ടിൽ വന്ന ചേച്ചിയുടെ അമ്മായി അമ്മ ആ ജുറാസിക്ക് തള്ള പ്രശ്നം ഉണ്ടാക്കുന്നുള്ളോണ്ടാ ഇവിടെ വെച്ച് പറയുന്നത്. ഇന്ന് രാത്രി എങ്ങനെയെങ്കിലും അയവാച്ചൻ ചേച്ചിയെ കാണാൻ വരും. സത്യമാണ് ചേച്ചി, ഇന്ന് രാത്രി കൃത്യം 11 മണിക്ക് ജനാലയ്ക്കൽ ഒരു മുട്ട് കേൾക്കും. അത് അയവാച്ചനായിരിക്കും. ചേച്ചി പോയിക്കോളൂ. ധൈര്യമായിട്ട് ചെല്ലേ, ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യാം. ചെല്ലേ. പാതിക്കൽ തന്നെ അമ്മ കിടക്കുക, തുറന്നറിയും. സാരില്ല, നിന്നെ അമ്മ വല്ലാതെ ദ്രോഹിച്ചില്ലേ? ഒന്നുമില്ല, ഇച്ചാനെ കാണുമ്പോ. ഏതായാലും നീ ഇത്രത്തോളം സഹിച്ചില്ല. നമ്മൾ വിചാരിച്ചതുപോലെ സമരം പൊളിഞ്ഞില്ലേ. ഉടനെ തിരിച്ചു വരാൻ പറ്റുമോ? പറ്റും. 2-3 ദിവസം കഴിഞ്ഞാൽ ഞാൻ വരും. കുട്ടികൾ ഓരോന്നും ചോദിക്കുമ്പോഴാണ് മറുപടി പറയാൻ വിഷമം. അവരുടെ പപ്പ ഇന്ന് വരും നാളെ വരുമെന്ന് പറഞ്ഞ് അവർ കാത്തിരിക്കും. എന്താ അവിടെ ഒരു ശബ്ദം? ആരാത? അയ്യോ കള്ളൻ, കള്ളൻ! എന്തായാലും നമ്മുടെ വാടി കള്ളമാരെ ശല്യമില്ലാണ്ടിരിക്കുന്നു. ഒന്ന് സമാധാനത്തിൽ കിടന്ന് ഉറങ്ങാൻ പറ്റാണ്ടായല്ലോ ഭഗവതി. ഓ പിന്നെ എന്തോന്ന് കള്ളൻ, അയവാച്ചനില്ലാത്ത തക്കം നോക്കി ഓരോരുത്തരെ വിളിച്ച് കേറ്റുമ്പോ ഓർക്കണമായിരുന്നു എന്നെങ്കിലും പിടുത്തം വീഴുമെന്ന്. ഏതോ കള്ളന്റെ കാര്യം പറയുന്നു, നമ്മളെ തന്നെയാണ് പറയുന്നത്. ഓടിക്കോ. ഇവന്മാര് കള്ളന്മാരൊന്നും അല്ല. അത് ശരി. അയ്യോ കുട്ടിച്ചാത്തേ, ഇത് വലിയ നാശമായല്ലോ. എടാ അയാളെങ്ങാൻ പിടിക്കപ്പെട്ട അയാളെക്കാൾ വലിയ പ്രശ്നം നമുക്കാ.
ഇരുട്ടത്തോടി വല്ല പൊട്ടക്കിണറ്റിലും വീണ് ചത്തിരുന്നെങ്കിൽ നമുക്ക് ശല്യമില്ലായിരുന്നു. എന്തിനാണ് പൊട്ടക്കിണറ്? അതിന് വലിയ പാതാളത്തിനാണല്ലോ ഞാൻ വന്ന് കിടക്കുന്നത്, കൂടെ രണ്ട് പിശാചുക്കളും. അയ്യവാച്ച, ഈ ഒളിവിൽ താമസിക്കുമ്പോ അതിന്റേതായിട്ടുള്ള കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. അത് കണക്കിലെടുക്കാതെ ഭാര്യയെ കാണണം, മക്കളെ ഓമിക്കണം എന്നൊക്കെ പറഞ്ഞ് ബഹളം ഞങ്ങളുടെ സ്വഭാവം മാറും. അത് ശരി, അപ്പൊ നിനക്ക് വേറെ സ്വഭാവം ഉണ്ടല്ലേ. എടാ ഉണക്ക വക്കീലേ, നിന്റെ ഒക്കെ വാക്ക് കേട്ട് തുള്ളി എന്നെ വേണം തല്ലാൻ. തന്നെ ഈ പാതിരാത്രി കെട്ടി എഴുന്നള്ളിക്കാൻ പോയ ഞങ്ങളെ വേണം പറയാം. എന്തായത്? നമ്മൾ എന്തിനു വേണ്ടിയാണ് ഈ കഷ്ടപ്പെടുന്നു എന്നുള്ള ആദ്യം മനസ്സിലാക്ക്. അത് മറന്നിട്ട് ചുമ്മാ പിള്ളേരെ പോലെ. അത് ശരി, അപ്പൊ എനിക്ക് എന്റെ ഭാര്യയും മക്കളും കാണാൻ പാടില്ല? പാടില്ല, ഈ പ്രശ്നം തീരുന്നവരെ പാടില്ല. എന്നു തീരുമെന്റെ കഷ്ടമിന്നി മണ്ണിലേ സ്തോത്രം, എന്നു തീരുമെന്റെ കഷ്ടമിന്നി മണ്ണിലേ, അന്നു മാറും എന്റെ ദുഃഖം നിശ്ചയം തന്നെ. സുശീലനല്ലേ? അതെ. നമസ്കാരം. നമസ്കാരം. ഞാൻ കുഴിഞ്ഞാൻ പറ ലോലൻ. എവിടെ അയ്യവാച്ചൻ? എവിടെ അയ്യവാച്ചൻ? അയ്യവാച്ചൻ എവിടെയെന്ന് എനിക്കറിയില്ല. എനിക്കറിയില്ലേ? എന്റെ ചോറില് മണ്ണ് വാരിയിട്ട ആ കഴിഞ്ഞ മെട്ടികളെയും കുടിച്ചോ. നാല് കാശായപ്പം നേതാക്കന്മാരൊക്കെ വിരുന്നു വന്നു തുടങ്ങി. എന്താ മോനെ മുഖത്ത് പതിവില്ലാത്തൊരു സന്തോഷം? അല്ല, എവിടെ അവൻ ഹരി? ഇവിടെ ഉണ്ടായിരുന്നു, രാവിലെ പുറത്തേക്ക് ഇറങ്ങിയതാ. ആ അയ്യവാച്ചൻ എവിടെ? ഇന്ന് എന്റെ കയ്യിൽ ഏൽപ്പിക്കാവുന്ന വാക്ക്. ഇന്ന് ഏൽപ്പിക്കാവുന്ന? ആ, 100,000 വാങ്ങിക്കഴിഞ്ഞാൽ അയ്യവാച്ചനെ എനിക്ക് വിട്ടുതരും, ബാക്കി 50,000 അയ്യവാച്ചനെ കിട്ടിയതിന് ശേഷം. അങ്ങനെയാണല്ലോ കരാർ. ഹരിയൊന്നും പറഞ്ഞില്ലേ? ഇല്ല. അഡ്വാൻസ് നിന്ന് 50,000 രൂപ കൂടാതെ ഇന്നലെ 50,000 രൂപ കൂടി ഹരി എന്നോട് വാങ്ങിയിട്ടുണ്ട്. അയ്യവാച്ചൻ ഇന്ന് ഏൽപ്പിച്ചാൽ ബാക്കി നാളെ. അതോടെ നമ്മൾ തമ്മിലുള്ള ഇടപാട് തീരും. 100,000 രൂപ വാങ്ങിയോ? ആ. അമ്മാവൻ തുക തരാൻ സമ്മതിച്ചു. 100,000 രൂപ അമ്മാവൻ വെറുതെ കളിപറയൊന്നുമല്ല. ഇതാ നോക്ക്, കരാറനുസരിച്ചുള്ള തുകയിൽ 100,000 രൂപ കൈപ്പറ്റി ചെയ്തായി എഴുതി ഒപ്പിട്ട് നിന്നിട്ടാ ഞാൻ കാശ് കൊടുത്തത്. ആ, അത് വരട്ടെ. ബാക്കി 50,000 രൂപ അയ്യവാച്ചനെ കിട്ടിയിട്ട്. എന്തായാലും ഇത്രയ്ക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല. എല്ലാ കാര്യത്തിലും രണ്ട് ശരീരവും ഒരു മനസ്സുമായി നിന്നിട്ട്. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവന്റെ ബാഗും ഡ്രസ്സും എല്ലാം എടുത്തിട്ട് പോയി എന്നറിഞ്ഞപ്പോഴാണ് എനിക്കും വിശ്വാസമായത്. ഇന്നലെ ഹരി എന്നെ വൈകുന്നേരം കണ്ടിരുന്നു. എന്റെ കയ്യിൽ നിന്നും 25,000 രൂപ കൂടി വാങ്ങിയിട്ടാണ് പോയത്. എങ്കിൽ പിന്നെ കൂടുതലൊന്നും ആലോചിക്കാനില്ല. വണ്ടിയുണ്ടല്ലോ, നമുക്ക് ഇപ്പൊ തന്നെ അവന്റെ വീട്ടിലേക്ക് പോ. വൈകുന്നതിന് മുമ്പ് തിരിച്ചു വരാലോ അല്ലേ? ചതിക്കണമെന്ന് കരുതിയിട്ടല്ല, എനിക്ക് സ്നേഹം തന്ന നിങ്ങളുടെ നല്ല മനസ്സിനെ നൊമ്പരപ്പെടുത്തണ്ടെന്ന് കരുതി മാത്രമാണ് ഇതുവരെയും ഞാൻ എന്റെ കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും മറച്ചു വെച്ചത്. പറഞ്ഞ സ്ത്രീധന തുക മുഴുവൻ കൊടുക്കാത്തതുകൊണ്ട് ഭർത്താവിന്റെ വീട്ടിൽ തേപ്പുള്ളലേറ്റി മരിക്കേണ്ടി വന്ന എന്റെ ചേച്ചി. ആ മരണത്തിന് കാരണക്കാരൻ താനാണെന്ന് സ്വയം വിശ്വസിച്ച് നേറിനേറി കഴിഞ്ഞിരുന്ന അച്ഛൻ. ചേച്ചിയുടെ കല്യാണത്തിന് കടം വാങ്ങിയ തുകയ്ക്ക് വേണ്ടി കടക്കാർ ശല്യം ചെയ്യാൻ കൂടി തുടങ്ങിയപ്പോൾ അഭിമാനിയായ സാധുവിന് ഇതേ വഴിയുണ്ടായിരുന്നുള്ളൂ. നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ ഗതികേട് കൊണ്ട് ചെയ്തു പോയ തെറ്റിന് ഹരി. എന്താ
അമ്മ ചീത്തയാകണ്ടാ, അപ്പം പുറപ്പെട്ടു പോയെന്ന് പറഞ്ഞ് എന്നെ കഥയാക്കിയപ്പോഴാണ് ഞാൻ ഇടിച്ചത്. ഇനി ഇടിക്കും, എനിക്കറിയാം. എന്റെ അമ്മ ചീത്തയാ, അവരൊക്കെ പറയുന്നത് ശരിയാ. എന്റെ അമ്മ ചീത്തയാ. എന്തൊക്കെയുണ്ട് രാധിക? ഹരി, റോസ ചേച്ചി ഹോസ്പിറ്റലാ. എന്ത് പറ്റി? സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചു. ക്രിട്ടിക്കൽ സ്റ്റേജ് കഴിഞ്ഞു. എന്താ ചെയ്യാ? എന്തോ ചെയ്യാൻ, നമുക്ക് അവിടെ എങ്ങും തല കാണിക്കാൻ പോലും പറ്റില്ല. രാധിക ഹോസ്പിറ്റലിലേക്ക് പൊക്കോളൂ, ഞങ്ങൾ എങ്ങനെയെങ്കിലും അവിടെ എത്തിക്കോളാം. ശരി. അതിബുദ്ധി അപകടമാണെന്ന് ഇപ്പൊ മനസ്സിലായല്ലോ. നിന്റെ ദുഷ്ടബുദ്ധി ഒന്നും മാത്രമാണ് എല്ലാത്തിനും കാരണം. എന്നെ കൊണ്ടൊന്നും പറയക്കരുത്. അവനും അവന്റെ പ്രൊഫസർ പരാമറും അങ്ങയുടെ അമ്മായി അമ്മയുടെ പ്രവചനവും ഇപ്പൊ സമാധാനമായല്ലോ. പോകൃതം പറയരുത്. കാണിക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. എന്റെ നാക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട്. പോയി നല്ല കുറെ സാൻഡ് പേപ്പർ എടുത്ത് കടിച്ചു വെച്ച് തിന്നി, അപ്പൊ മാറും. സുശീല, ഓടാ. ഒരു ബന്ധു, ബന്ധു എന്ന് പറഞ്ഞാൽ ഒരു അകന്ന ബന്ധു, കെ ജെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയെന്ന് വിചാരിക്കുക. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആ രോഗിയെ പോയി കാണും, ആശ്വസിപ്പിക്കും, അത്രയല്ലേ ഉള്ളൂ. ഇനി ഐവാച്ചന്റെ കുറച്ചുകൂടി അടുത്ത ബന്ധു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയെന്ന് വിചാരിക്കുക. നമ്മൾ എന്ത് ചെയ്യും? വേഗം ഒന്ന് പറഞ്ഞ് തൊലക്കട കുരങ്ങ. ഐവാച്ചൻ, ഞാൻ പറയാം. അതായത് ഇപ്പോ ഐവാച്ചന്റെ വളരെ അടുത്തൊരു ബന്ധു, വളരെ അടുത്തെന്ന് പറഞ്ഞാൽ വളരെ വളരെ അടുത്തൊരു ബന്ധു, വളരെ അത്യാസന്ന നിലയിൽ ഹോസ്പിറ്റലിൽ കിടക്കുകയാണെന്ന് വിചാരിക്കാം. ഐവാച്ചൻ എന്ത് ചെയ്യും? ഈ അവസ്ഥയിൽ ഐവാച്ചനെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഐവാച്ചൻ പുറത്തിറങ്ങി കഴിഞ്ഞാൽ അത് അതിനേക്കാളും വലിയ അപകടം. ഇയാള് കാര്യം ഒന്ന് പറയണം. ഞാൻ പറയാം, ഞാൻ പറയാം. ഐവാച്ച, സപ്പോസ് ഒരു ആത്മഹത്യാ ശ്രമം നടത്തി അത്യാസന്ന നിലയിൽ കെ ജെ ഹോസ്പിറ്റലിലെ ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ കിടക്കുന്നത് ഐവാച്ചന്റെ ഭാര്യ റോസി ചേച്ചിയാണെന്ന് ഭാഗ്യം എനിക്ക് അറിയില്ല. റോസി, എന്നോട് ക്ഷമിക്ക്, ഇതെല്ലാം ഞാൻ തന്നെ വരുത്തി വെച്ചത്. എല്ലാം എന്റെ തന്നെ കുറ്റം. അല്ല, ഇച്ചാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നമ്മുടെ പൊന്നു പോലും കൂടി ഞാൻ ചീത്തയാണെന്ന് പറഞ്ഞപ്പോ എനിക്കത് സഹിക്കാനായില്ല. എന്റെ അവിവേകം ക്ഷമിക്കണ. ഇച്ചാൻ എങ്ങനെ ഇവിടെ എത്തി? ആരെങ്കിലും കണ്ടോ? അറിയില്ല. ഈ വിവരം അറിഞ്ഞപ്പോ സകലത്തും ഞാൻ മറന്നുപോയി. ഞാൻ എങ്ങനെയാലും ഇവിടെ ഓടി രക്ഷപ്പെട്ടു. എവിടെ 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 സിസ്റ്ററെ, ഉറക്കപ്പിച്ചിൽ വല്ലതും കണ്ടെന്ന് കരുതി ബാക്കിയുള്ളവരെ മെനക്കെടുത്തല്ലേ? അതെ സിസ്റ്ററെ, ഇപ്പോഴാണെങ്കിൽ ഗുളിയെ തീരും. കുറെ കഴിഞ്ഞാൽ തുടലിട്ട് പൂട്ടേണ്ടി വരും. അധികം ഉറക്കളയ്ക്കാം. ഇതുപോലെ നുണ പറയുന്ന ഒരു സിസ്റ്ററെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. നിങ്ങൾ പോയെ, നിങ്ങൾ ചെല്ലിച്ചല്ലേ. എല്ലാരും പോ, ഇവിടെ ഒരു പ്രശ്നമില്ല. എവിടെ എവിടെ ആ ജനലിന്റെ കൂടെ പുറത്തിറങ്ങി. ആ ജനലിന്റെ കൂടെ പുറത്തിയാടി. നീ എന്നായി കാണിക്കുന്നത്? ഇയാൾ ലോറി ചാടി.
നാഷണൽ പെർമിറ്റ് ഉള്ള ലോറി ആയിരുന്നു. വല്ല ഗോതമ്പും കയറ്റി വടക്കേ ഇന്ത്യയിൽ നിന്നും വന്നതായിരിക്കും. ഇവിടുന്ന് നേരെ വിട്ടാ പിന്നെ നിർത്തുന്നത് വല്ല മജ്റു സുൽത്താൻപുരിയിലും ആയിരിക്കും. അയവാച്ചനാണെ, മലയാളം അല്ലാതെ വേറെ ഒരു ഭാഷയും പിടിയില്ല. ഇനി ആരെങ്കിലും തട്ടിക്കളഞ്ഞാൽ തന്നെ ശവം കണ്ടാ പോലും മനസ്സിലാവില്ല. ഇങ്ങനെ തട്ടിക്കളയുന്നവരാ മാംസമൊക്കെ ചീകി അസ്ഥി കൂടാക്കി കണ്ണാടി പെട്ടിയിട്ട് വിൽക്കുന്നത്. ഹരി, അയാളിപ്പോ എവിടെ എത്തിക്കാണുമെന്നോ? ഞാനിവിടെ ഉണ്ട്. എടാ നായിന്റെ മക്കളെ, ഞാൻ അറിയാച്ചിട്ട് ചോദിക്കാൻ നിനക്കൊക്കെ ആരടാ ഹരിചന്ദ്രൻ സുശീലൻ എന്നൊക്കെ പേരിട്ടത്? അയവാച്ചൻ വരുന്ന ആരെങ്കിലും കണ്ടോ? കാണട്ടെടാ, എല്ലാവരും കാണട്ടെ, അല്ലെങ്കിൽ തന്നെ നാളെ ഞാൻ പൗരസമിതിയുടെ മുമ്പില് പരസ്യമായി പ്രത്യക്ഷപ്പെടാൻ പോവാ. തീരുമാനിച്ചു കഴിഞ്ഞു, എല്ലാം ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു, എല്ലാ സത്യവും ഞാൻ തുറന്നു പറയും. അയവാച്ച, ഞങ്ങൾക്ക് വേണ്ടി രണ്ട് ദിവസം കൂടി ക്ഷമിക്കണം പ്ലീസ്. എടുത്തു ചാടി കുഴപ്പമൊന്നും ഉണ്ടാക്കരുത്, നമ്മളെല്ലാവരും ആപ്പിലാവും. ആപ്പിലാവട്ടെ, ഞാൻ ഏതായാലും ആപ്പിലായല്ലോ. അങ്ങനെ നിങ്ങൾ സൂചിക്കണ്ട, രണ്ട് ദിവസം പോയിട്ട് രണ്ട് മണിക്കൂർ പോലും ഞാനിവിടെ നിൽക്കില്ല. ഞാൻ ഇപ്പൊ തന്നെ എനിക്കറിയാം. നിന്നെയൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണം എനിക്കറിയാടാ. അവന്റെ മനസമാധാനം പോയിട്ടേ, ഏ എന്റെ സമനില തെറ്റിരിക്കുക. എനിക്ക് മുന്നും പിന്നും നോക്കാനില്ല. അയവാച്ചന്റെ വിഷമം നിനക്കെന്താ മനസ്സിലാവോ? നീ ഇപ്പൊ ഹരിചന്ദ്രൻ ജമയാണല്ലേ, അയവാച്ചനെ വെച്ച് അമ്മാവന്റെ നിന്ന് കാശടിക്കാന്ന് പറഞ്ഞു നീയല്ലടാ ഇത്രയും കുളമാക്കിയത്. അതേടാ, അയവാച്ചനെ വെച്ച് അമ്മാവന്റെ നിന്ന് കാശടിക്കാന്ന് ഞാൻ പറഞ്ഞു, പക്ഷെ അത് എനിക്ക് ഒറ്റയ്ക്ക് തിന്നാൻ വേണ്ടി അല്ലായിരുന്നു, രണ്ടു വർഷം വേണ്ടിയായിരുന്നു. എടാ, നീയൊക്കെ എന്നെ പണയം വെച്ച് എന്ത് കളിയാണ് കളിച്ചത്? എന്നെ ഒളിവിൽ താമസിപ്പിച്ച് എന്റെ കുടുംബവും തകർത്ത് നിന്നൊന്നും ഞാൻ വെറുതെ വിടില്ലടാ. എല്ലാത്തിനും ഞാൻ ഇരുമ്പഴിയും നിൽക്കടോ. അതിന് താൻ ജീവനോടെ ഇരുന്നിട്ട് വേണ്ടേ? ഞങ്ങൾ പറയുന്നത് പോലെ മര്യാദക്കൂടെ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞില്ലെങ്കിൽ നാളെ താൻ ജീവനോടെ ഉണ്ടാവില്ല. ഓക്കെ ഓക്കെ ഓക്കെ. രാജാ, ഞാൻ ബോംബെയിൽ അടുത്ത 27-ാം തീയതി വരെ കാണും, ഹോട്ടൽ സീ സൈഡ്. അതിനു മുമ്പ് കർണാടക ഫെർട്ടിലൈസേഴ്സിന്റെ ബില്ല് വന്നാൽ പേയ്മെന്റ് 27-ാം തീയതി പാസ്സാക്കണ്ടെന്ന് അക്കൗണ്ടന്റിനോട് പറഞ്ഞേക്കും. ഡൽഹി ചിലപ്പോൾ ഞാൻ മൽഹോത്ര ബ്രദേഴ്സിനെ കൂടെ കണ്ടിട്ടേ വരൂ. ഹലോ, യെസ്, ബാലൻ തമ്പി സ്പീക്കിംഗ്. ഇത് കേരളത്തിന്റെ പത്രത്തിന്റെ ഓഫീസിൽ നിന്നാണ്. പറയൂ. ഒഴിഞ്ഞാമ്പാറ ലോലിനെ ഐവാൻ സംഭവവുമായി ബന്ധപ്പെട്ട് ഇന്ന് രാത്രി പോലീസ് കസ്റ്റഡിയിൽ എടുത്തു. സോ വാട്ട്? ഒഴിഞ്ഞാമ്പാറയുമായി ബന്ധപ്പെട്ട് സാറിന്റെ പേരും പറഞ്ഞു കേൾക്കുന്നു. വാട്ട് ദ ഹെൽ ആർ യു ടോക്കിംഗ്? സാർ ദേഷ്യപ്പെടണ്ട, ഐവാന്റെ തിരോധാനത്തിന് പിന്നിൽ കൊഴിഞ്ഞാമ്പാറയുടെയും കൊഴിഞ്ഞാമ്പാറയുടെ പിന്നിൽ കോയിക്കൽ ബാലൻ തമ്പിയുടെയും കൈയുണ്ടെന്നാണ് പൊതുജന സംസാരം. സ്റ്റോപ്പ് യുവർ ബ്ലഡി നോൺസെൻസ്. ഞാനിപ്പോൾ ഒരു യാത്രയ്ക്കുള്ള പുറപ്പാടിലാണ്. അതിനിടയ്ക്കാണ് തന്റെ കൊഴിഞ്ഞാമ്പാറ. എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ് കോണ്ടാക്ട്. ഐ വണ്ട് ദ ഫാസ്റ്റ്. നീ ഇങ്ങനെ നിരാശപ്പെടാതെ എന്നെ കണ്ടു പഠിക്ക്. എന്നിട്ട് വേണം നാട്ടുകാരുടെ അടിയും തൊഴിയും കൊള്ളാൻ. എടാ, മനുഷ്യനായ ബ്രെയിൻ വേണം, ബ്രെയിൻ. ഞാൻ പറയുന്നത് കേക്ക്. അമ്മാവന്റെ കാശ് വാങ്ങി നീ ഒരു പുതിയ വക്കീൽ ഓഫീസ് തുറക്കും. നല്ല ബുക്ക്ഷെൽഫ്, കറങ്ങുന്ന കസേര. അറിയാം. അല്ലാതെ തന്നെ മനുഷ്യൻ ഇവിടെ കറങ്ങിയിരിക്കുക. എടാ, ജാട വേണം. ജാട ഉണ്ടെങ്കിൽ ഇക്കാലത്ത് പിടിച്ചേക്കാൻ പറ്റൂ. പറ പറ പറ. എന്നിട്ട് നീയും ഞാനും കൂടി ഒരുമിച്ച് പ്രാക്ടീസ് തുടങ്ങുന്നു. ഞാനും ഒരു MLLB അല്ലേ. എന്റെ ശവക്കുഴി മാന്തിയിട്ട് നീ ഇവിടുന്ന് പോവുമല്ലേ. മനസ്സിലായി. ഒരുപക്ഷെ നിനക്ക് കേസൊന്നും ഇല്ലെന്ന് എന്നെ വയ്ക്കുക. നിനക്ക് വേണ്ടി ഞാൻ കേസുകൾ ഉണ്ടാക്കുന്നു, വേണ്ടി വന്നാൽ കൊലപാതകം വരെ ചെയ്യും. എന്നിട്ട് എനിക്ക് വേണ്ടി ഞാൻ വാദിക്കും, പ്രതിക്ക് വേണ്ടി നീ വാദിക്കും. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായ ഒരു കേസ് ഞാൻ വാദിച്ച് ജയിക്കും. സുശീല, ഇനിയുള്ളത് നമുക്ക് സന്തോഷത്തിന്റെ ദിനങ്ങളായിരിക്കും. ആ അമ്മാവൻ വന്നല്ലോ. സാർ ഇങ്ങോട്ട് കയറിയിരിക്കേ. നിങ്ങൾ അങ്ങോട്ട് കയറി. എന്താ സാർ കാര്യം? അയ്യോ, കാര്യമായിട്ടൊന്നും ഇല്ല. ഏമാരുന്നു സാറെ, മലൊന്ന് കാണണം. സാർ, നാട്ടുകാർക്കൊക്കെ ഞങ്ങളെ കുറിച്ച് മൊത്തത്തിൽ നല്ല അഭിപ്രായമാണ്. കേരളത്ത് മര്യാദക്ക് കയറിയിരിക്കുന്നു. അതോ ഇവിടെ ഇരിക്കും, ഈ സീറ്റ് കൊള്ളാം. ഇല്ലേ, അപ്പുറത്ത്. അയവാച്ചൻ എവിടെ ഉണ്ടെന്ന് ചോദിക്കാൻ വേണ്ടിയായിരിക്കും നമ്മൾ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. എത്ര ചോദിച്ചാലും പറഞ്ഞു കൊടുക്കരുത്. എന്റെ സംശയം വേറൊന്ന്. ചിലപ്പോ അയവാച്ചൻ പോലീസിൽ പിടികൊടുത്ത് കാണും. അതെന്തിന്? നമ്മളോടുള്ള വാശി തീർക്കാൻ.
പക്ഷേ ഈ കേസിൽ അയാൾക്കും ശിക്ഷ ഉറപ്പാ. വലിയ അഡ്വക്കേറ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് അറസ്റ്റ് ചെയ്യാൻ നേരത്തെ നിനക്ക് എസ് സിയോട് ചോദിച്ചോടായിരുന്നു വാറന്റ് എവിടെയെന്ന്. എന്ത് ഷു, എനിക്കാരും പേടിയില്ല. പറയടാ എന്തിനാ അയവാച്ചനെ കൊന്നത്? അയവാച്ചനെ കൊന്നോ? എന്റെ മോനെ കൊലയ്ക്ക് കൊടുത്തില്ലേ നീ മഹാഭാവി? കേട്ടവളെ അല്പം ബുദ്ധിമുട്ടിയാണെങ്കിലും അവസാനം ജാമ്യം കിട്ടിയല്ലോ. നിങ്ങൾ നിരപരാധികളാണെന്ന് രാധിക പറഞ്ഞപ്പോഴും ആദ്യം ഞാനത് വിശ്വസിച്ചില്ല. കാരണം തെളിവുകളെല്ലാം നിങ്ങൾക്കെതിരായിരുന്നു. ഞങ്ങളൊന്നും അറിഞ്ഞല്ല സാർ. അയവാച്ചനെ വീട്ടിലെത്തിക്കാമെന്ന് റോസി ചേച്ചിക്ക് വാക്ക് കൊടുത്തിരുന്നതാ. ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ഒരാളെങ്കിലും പറഞ്ഞു കേട്ടപ്പോ തന്നെ എന്തൊരു ആശ്വാസം. നിങ്ങൾ അപ്സെറ്റ് ആകണ്ട. ഒരു നല്ല വക്കീലിനെ, ഒരു നല്ല ക്രിമിനൽ ലോയറെ ഞാൻ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യാം. ഹരിയും സുശീലനും നിരപരാധികളാണെന്ന് തെളിഞ്ഞാൽ മാത്രം പോരാ, അയവാച്ചനോട് ഈ കടുങ്കൈ ചെയ്തവൻ ശിക്ഷിക്കപ്പെടുകയും വേണം. അല്ലല്ലല്ല, ഇപ്പൊ വേണ്ടത് ഇവർ കുറ്റം ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കുകയാണ്. അത് കഴിഞ്ഞിട്ടാവും മറ്റുള്ള കാര്യങ്ങൾ. ആ നല്ല മനുഷ്യനെ ചുട്ടുകൊന്നവൻ അങ്ങനെ വെറുതെ വിടാൻ പാടില്ല. ഈ അവസ്ഥയിൽ ഞങ്ങൾ വിചാരിച്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ട് കുട്ടികളെ. നമ്മൾ ഒന്നിച്ചിരുന്ന് ഈ കേസ് തെളിയിക്കാം. Thank you.
ഇത് കഴിക്ക്. അമ്മയ്ക്ക് ഞങ്ങളില്ലേ? എന്തിനാ റോസി നിർബന്ധിക്കണേ? അവന് വേണ്ടാഞ്ഞിട്ടല്ലേ. ചേച്ചി, ചേച്ചിയെങ്കിലും ഞങ്ങളെ മനസ്സിലാക്കണം. ഉതിർത്തൂവലിൽ ചുണ്ടിലും ഗ്രീഷ്മരാഗം വരൾച്ചാലുകൾ തേടിയോ. ഒരു മൗനമായി പിന്നെയും വന്നു തേങ്ങി മിരിച്ചില്ലയിൽ നൊമ്പരും. ശരത്തിങ്കളിൻ പൊയ്കയിൽ പോയ കാലം നിഴൽ തോണിയിൽ വന്ന നേരം. ശരത്തിങ്കളിൻ പൊയ്കയിൽ പോയ കാലം നിഴൽ തോണിയിൽ വന്ന നേരം. മനസ്സിൻ ചുടിയിൽ മധുരം നുണയാൻ കുറേ ഓർമ്മകൾ മാത്രം. ഒരു മൗനമായി പിന്നെയും വന്നു തേങ്ങി മിരിച്ചില്ലയിൽ നൊമ്പരും. ിലേ കണ്ണുനീർ മൈന വീണ്ടും
ചിലയ്ക്കാത്തൊരീ പാതയോരം ചിരിക്കൂട്ടിലെ കണ്ണു നീ മൈന വീണ്ടും ചിലയ്ക്കാത്തൊരീ പാതയോരം എരിയും വെയിലിൻ ചൂടുമൺ കുടിലിൽ നെടുവീർപ്പുകൾ മാത്രം ഒരു മൗനമായി പിന്നെയും വന്നു തേങ്ങി മീച്ചില്ലയിൽ നൊമ്പരം ഒരു മൗനമായി പിന്നെയും വന്നു തേങ്ങി മീച്ചില്ലയിൽ നൊമ്പരം ഉതിർത്തൂവലിൻ ചുണ്ടിലും ഗ്രീഷ്മരാഗം വരച്ചാലുകൾ തേടിയോ ഒരു മൗനമായി പിന്നെയും വന്നു തേങ്ങി മീച്ചില്ലയിൽ നൊമ്പരം നാട്ടുകാർ മുഴുവൻ ഒരു പുഴുത്ത നായയെ പോലെ നമ്മളെ വെറുക്കുകയാണ്. ആരോരും ഇല്ലാത്ത നമ്മൾ എന്തിനാ ഇനി ജീവിച്ചിരിക്കുന്നത്? നമ്മൾ മരിച്ച ആർക്കും ഒരു ദുഃഖം ഉണ്ടാവില്ല. എങ്കിൽ പിന്നെ അടുത്ത് വരുന്ന ട്രെയിനിന് നമുക്ക് സന്തോഷമായിട്ട് മരിച്ചൂടെ? പറയില്ല സുശീല, ഇപ്പൊ മരിച്ച രണ്ട് കൊലപാതകളായിട്ടായിരിക്കും നമ്മൾ മരിക്കുന്നത്. നമ്മുടെ മരണത്തോടെ ആ പാവ ആയിവാച്ചന്റെ കൊലപാതകം രക്ഷപ്പെടും. നമ്മൾ അത് അനുവദിക്കാൻ പാടില്ല. നമുക്കും വേണ്ട ഒരു നല്ല ദിവസം. ഭയം തൊടാതെ നമുക്ക് ഒന്നിച്ചു നിൽക്കാം. നമ്മൾ ഒന്നല്ലേടാ. സഹോദരരെ, പ്രശ്നം ഗുരുതരമായി. പക്ഷെ അതിനു മുമ്പ് നീ ചെറിയച്ഛന് ചെറിയൊരു ഉപകാരം ചെയ്തു തരണം. ഇതൊന്ന് ഒപ്പിട്ടതാ. ഇതിലെല്ലാം നീ ഒപ്പിടുന്നതോടുകൂടി നിന്റെ ചെറിയച്ഛൻ നിന്നെ വിട്ടേക്കും. പിന്നെ ചെറിയച്ഛൻ ആർക്കും ശല്യം ദൂരെ എവിടെങ്കിലും പോകും. ഞാൻ അച്ഛനോട് പറയും. അതിനെവിടെയാ നിന്റെ അച്ഛൻ? ബാലൻ തമ്പി പോയില്ലേ? അവൻ മരിച്ചു മരിച്ചു മരിച്ചു. എന്റെ സ്വന്തമെന്ന് ഞാൻ കരുതിയിരുന്ന പെണ്ണ്, എന്റെ ജാസ്മിൻ, എന്റെ യൗവനം, എന്റെ സ്വത്ത്, എന്റെ എല്ലാം എല്ലാം ഇല്ലാതാക്കിയ എന്റെ ചേട്ടനെ ഞാൻ കൊന്നു കൊന്നു കൊന്നു. എന്റെ സുഹൃത്തിന് ചെറുപ്പത്തിൽ ഞാൻ കണ്ട സ്വപ്നങ്ങളെല്ലാം തല്ലിക്കൊഴിച്ച് അവരെ എന്റെ ഏട്ടത്തിയാക്കിയപ്പോൾ എന്റെ നൊമ്പരങ്ങൾ ഞാൻ എന്റെ മനസ്സിന്റെ മാറാപ്പിലൊരുക്കി. പക്ഷെ ഒരു മുല്ലപ്പൂ പോലെ നിഷ്കളങ്കയായ എന്റെ പൊന്നുമോൾ ജാസ്മിന്റെ ചോര ബോംബെയിലെ ഏതോ റെയിൽവേ ട്രാക്കിൽ വീണപ്പോൾ അന്ന് നിന്റെ അച്ഛന്റെ മരണപത്രം ഞാൻ കുറിച്ചു. ഓർമ്മയില്ലേ? എന്റെ ചേട്ടനുമായിട്ട് ഞാനൊരു യാത്ര പുറപ്പെട്ടു. ഹാ 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 ഹാ
നീ എന്ത് വിചാരിച്ചു അയവാച്ചൻ മരിച്ചെന്നോ? ഇല്ല, അയവാച്ചൻ മരിച്ചിട്ടില്ല, അയവാച്ചൻ മരിച്ചിട്ടില്ല. ഇവിടെ നിന്നും നിന്നെ രക്ഷിക്കാൻ ഉടയ തമ്പുരാൻ പോലും കഴിയില്ല. ഒരുത്തരും വരില്ല ഇവിടെ. ഞങ്ങൾ അടിച്ച് നിരത്തിലടാ. രക്ഷിക്കാൻ വന്ന ദൈവദാസനാണ് ക്രിസ്തുദാസ്. വരി വരൂ, എഴുന്നേക്കൂ. പ്ലാസ്റ്റർ അവിടെ തന്നെ എഴുതോട്ടെ. എന്റെ ഓ സഹോദരനെ കെട്ടിയിട്ടിരിക്കണല്ലേ. ആരാടാ കെട്ടിട്ട്? ₹3,00,000 രൂപ കിട്ടിയിട്ട് പ്ലാസ്റ്റർ ചെയ്യാൻ എടുത്തേരാ. ഓ നല്ല ഖനമുള്ള സഹോദരനാണല്ലോ. എങ്ങനെ ഇയാളെ ഒന്ന് പുറത്തു കൊണ്ടുപോവേ. വണ്ടി 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 വണ്ടി. എന്റെ കഷ്ടത്തിന്റെ മണ്ണിലെ നിശ്ചയോ പോയി. $3,00,000 രൂപ മോനായി കിടക്കുന്നത് ഒക്കെ എടുക്കടാ. സഹോദര, ആ സഹോദരനെ തുടരരുത്. എനിക്ക് വിട്ടു തരൂ, അത് എന്റെ മുതലാണ്. വിട്ടു തരൂ, എന്നെ വിടൂ സഹോദര, എന്നെ വിടൂ സഹോദര. ഈ നിൽക്കുന്ന മൂരാശിയെ പിടിച്ചു കേട്ടി ലോക്കൽ കമ്മിറ്റിയുടെ മുമ്പിൽ ആരാക്കിയില്ലെങ്കിൽ എന്റെ രാഷ്ട്രീയ ഭാവി അവനെ പിടിച്ചോ. സഹോദര നിൽക്കു, സഹോദര അവര് പുറകെ വരുന്നുണ്ട്. സഹോദര സഹോദര എന്റെ ഒരു പിടിയാണ് പോണത്, ഒന്ന് പിടിച്ചോടാ. നടുവിളിക്കിയിരിക്കുന്നു. ആ മൂരാച്ചിയെ പറപ്പിടിക്കാൻ ആവശ്യമുണ്ട്. സഹോദര 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 അങ്ങോട്ട് പോരല്ലേ. ഇടികിട്ട് മോനെ പോലെ അവിടെ തട്ടി പറഞ്ഞ് വീടില്ലേ. അവിടെ നിൽക്കും സഹോദര. ഈ ദൈവദാസന്റെ കൂടെ വരൂ പ്ലീസ്. 50-50 നിനക്ക് ഞാൻ മുഴുവനും തരാടാ. ഞാൻ വിടില്ല, വിടില്ല, വിടില്ല. നീ നിന്റെ മോളെ എനിക്ക് കല്യാണം കഴിച്ചു തരാൻ പോണ്ട. 150,000 മോനാ. മോനെ 150,000 രൂപ നീ പന്നിക്കട കൊടുത്തത്. നിനക്ക് വേണ്ടി തന്നെയാണോ പന്നി? പന്നി പോർക്ക എന്നൊക്കെ വിളിച്ച് സമയം കളയാതെ പന്നി സഹോദരൻ.
ഹരി വരാതില്ല. ഞാൻ പറഞ്ഞത് സമ്മതിച്ചതാവേ. ഈ കഴവർ ഒതുക്കട്ടെ നമ്മുടെ പ്രകാശത്തിലേക്ക്. സുശീലൻ ചേട്ടനും ഹരിച്ചേട്ടനും ബോധം കെട്ട് കിടക്കുക ആശുപത്രിയില്. എന്താ എന്താ ഉണ്ടായത്? അയ്യവാച്ചായ പേടിക്കണ്ട, ഷോക്കാ. രണ്ട് പ്രാവശ്യം എന്റെ ജീവൻ രക്ഷിച്ച ഹരിയോട് ഇനിമേൽ ഞാൻ ഹരിയുടെ മാത്രമായിരിക്കും എന്ന് അമ്മ പറഞ്ഞു. പിന്നെ ഞങ്ങളുടെ എസ്റ്റേറ്റുകളുടെയും കമ്പനിയുടെ ഒക്കെ ലീഗൽ അഡ്വൈസറായി സുശീല മതിയെന്ന് അമ്മ തീരുമാനിച്ചു. ആ വിവരം അമ്മ അവരോട് പറഞ്ഞപ്പോ ബോധം കെട്ട് വീണതാ രണ്ടുപേരും. അയ്യേ, ഇതിനൊക്കെ ആരെങ്കിലും ബോധം കെടുവോ? പിന്നെ ഐവാൻ സ്റ്റൈൽസുമായുള്ള ഞങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം അമ്മ ഒഴിവാക്കി. മാത്രമല്ല, ഇനി മേൽ കോയിക്കൽ ടൈൽസ് കൂടി ഐവാച്ചൻ തന്നെ ഏറ്റെടുത്ത് നടത്തിയാൽ മതിയെന്നാണ് അമ്മയുടെ തീരുമാനം. ഐവാൻ ടൈൽസ് കോയിക്കൽ ടൈൽസ്. അയ്യേ അയ്യോ.